നത്തിങ് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്കൊന്നും ഉസ്താദ് വരാറില്ല പിന്നെ വന്നേ പറ്റൂ എന്നാണ് സിറ്റുവേഷൻ എങ്കിൽ വന്നിരിക്കും അറിയാമല്ലോ സുലൈമാൻ പണം റെഡിയല്ലേ പിന്നെ ആണോ യൂസഫ് ഷാ അസോസിയേറ്റ്സ് ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്തു ഈ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ കഴിവുകളുടെ മോനും പ്രൊട്ടക്ഷൻ മണി കൊടുക്കേണ്ട കാര്യമില്ല ഉസ്താദ് ആയാലും ഗില്ലാടി ആയാലും ഞങ്ങൾക്ക് നീ വിലയാ സുലൈമാനെ ഉസ്താദിന് കൊടുക്കാനുള്ള പണം പ്രൊട്ടക്ഷൻ മണിയല്ല യൂസഫ് ഷാ അസോസിയേറ്റ്സിൽ ഉസ്താദിന്റെ ഷെയറാണ് അത് നിങ്ങൾ കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞത് മറക്കരുത് യൂസഫ് ഷാ അസോസിയേറ്റ്സിൽ ഉസ്താദിന് പങ്കുണ്ടെങ്കിൽ പോയി യൂസഫിനോട് ചോദിക്കേ ഇവിടെ പിരിവിന് വന്ന അവൻ ചവിട്ട് വാങ്ങും ഒരു ഉസ്താദ് പണം പിരിക്കാൻ വന്നിരിക്കുന്നു എന്താ സ്വാമി അടിയോ എത്ര കൊണ്ടു സ്വാമി അടി തുടങ്ങിയിട്ടില്ലല്ലോ ഇപ്പൊ നടക്കുന്നത് ജസ്റ്റ് ട്രയൽ അല്ലേ ശരി ഞങ്ങൾ ഇതാ എത്തി तुम्हारा उस्ताद कौन है वो कौन है उस्ताद मैं हूं उस्ताद मैं हूं उस्ताद Yeah.
എവിടെയാ സുലൈമാൻ? മണിയം ഗോപാല, നിന്റെ തന്ത തള്ളയെ കെട്ടിയപ്പോ മേടിച്ച പ്രൊട്ടക്ഷൻ മണിയുടെ വീതം ചോദിച്ചു വന്നതല്ല ഞാൻ. യൂസഫ് ഷാ അസോസിയേറ്റ്സ് എന്റെ കൂടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയതാ. ഞാൻ ചോദിച്ച എന്റെ ഷെയർ മാത്രമാണ്. റെക്കോർഡുകളിൽ എന്റെ പേരില്ലായിരിക്കും, ഉണ്ടാവില്ല. പക്ഷെ സത്യത്തിന്റെ പുസ്തകത്തിൽ എന്റെ പേരുണ്ടാവും. പ്രൈമറി ക്ലാസ്സിലെ സാരോപദേശ കഥകളിൽ നീ പഠിച്ചിട്ടില്ലേ, ആദാമിന്റെ മകൻ അബൂന്ന് ദൈവത്തിന്റെ പുസ്തകത്തിലെ ആദ്യ പേരുകാരൻ നിനക്ക് ഈ ആപ്പീസ് ഇവിടെ തുറന്നു കൊണ്ടുപോകണമെങ്കില് അബുൽ ഫലാദിനെ പോലുള്ള ഗുണ്ടാപ്പയ്യന്മാര് പോരാ. നാട്ടീന്ന് ചാവക്കാട്ടുന്നോ പറവൂരുന്നോ നല്ല കുട്ടികളെ കൂടെ കൊണ്ടു നിർത്ത്. ഇവിടെയുള്ള ഒരുത്തനെ നമ്പാൻ കൊള്ളില്ല. പിന്നെ യൂസഫ് ഷാ ഞാൻ വന്ന് നിരത്തിയിട്ട് പോയി എന്ന് പോയി പറഞ്ഞാ തിരിഞ്ഞവനും നോക്കില്ല. അതുകൊണ്ടാടാ തുലിയാർ മണിയ എന്നെ ഇവന്മാരെല്ലാവരും ഉസ്താദ് എന്ന് വിളിക്കുന്നത്. എവിടാടാ പണം? ഒരുപാട് അകത്തി എന്നാ താഴില്ല സ്വാമി, പൊന്തിക്കിടക്കും. ബോസിന് പഠിക്കാൻ കിട്ടിയ ചാൻസ് അല്ലേ സ്വാമി? എനിക്ക് ഗുരുദക്ഷിണയൊന്നും തരണ്ട, പഠിച്ച് മിടുക്കനായ മതി. ആ തൊഴേ സ്വാമി, തൊഴേ. യൂസഫിനെ കാണുന്നുണ്ടോ? എന്തിനെ കണ്ടാൽ എന്റെ കൺട്രോൾ തെറ്റും. അവന് ആ സുലൈമാന്റെ കൂടെ എന്ന് കളിച്ചതാ അറിയാഞ്ഞിട്ടില്ല. വേണ്ട, അവന്റെ വാപ്പ ഒരുപാട് നന്മകളുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരുപാട് കടപ്പാടുണ്ട് എനിക്ക് ആ മനുഷ്യനോട്. അതിന്റെ പേരിൽ ഇവന് മാപ്പ്. യെസ്, ടെൽ മീ. യാ യാ, വൺ സെക്കൻഡ്. റെസ്റ്റോറന്റിൽ ഗസ്റ്റ് ഉണ്ട്, യൂസഫ് ഷായുടെ ബ്രദറും സിസ്റ്ററും. ഞാൻ പോയി പറഞ്ഞു വിടണോ? ഹേ നോ, ഞാൻ പോവാം. നല്ല കുട്ടികളല്ലേ സെറീനയും അമീറും. ദേ ആർ മൈ കിഡ്സ്. ഡാ അലിയ പോ, കൊളത്തിൽ നിന്ന് കയറിപ്പോടാ. ആ സ്വാമിയായിട്ട് മുക്കിക്കൊല്ലാതെ. ഇതിരിക്കട്ടെ, ഗുരുദക്ഷിണയായിട്ട് ഒരു കോച്ച് വന്നിരിക്കുന്നു. എന്താ അമീർ നിന്റെ അനിയത്തി പറയുന്നത്? സത്യ, എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. നാളെ രാത്രി അത് നടക്കും. എന്താ പറഞ്ഞ അമീറിന്റെ അനിയത്തി? അങ്ങനെയായില്ലേ? ഇപ്പൊ സറീന അമീറിന് മാത്രം അനിയത്തി ആയില്ലേ? അല്ല മോളെ, അറിയാതെ നാവിൽ അങ്ങനെ വന്നു എന്നേ ഉള്ളൂ. സാരല്ല, ഇക്കേ ഞങ്ങൾ മറന്നല്ലോ. അത് സങ്കട. യൂസഫ്ക്ക് എന്തൊക്കെ ചെയ്താലും സങ്കടം വരില്ല. ചെയ്യും, എന്തും ചെയ്യും, മടിക്കില്ല. വാപ്പ മരിക്കും മുമ്പ് പറഞ്ഞിരുന്നു, യൂസഫ് നിങ്ങളെ കൈവിട്ടാലും നിങ്ങൾക്ക് വേറൊരുക്ക് കൂടി ഉണ്ട്. ചേട്ടാ, മോളെ എന്തായത്? നിനക്കറിയാലോ
ഞാനിപ്പോ എല്ലാം പതുക്കെ നിർത്തി നിർത്തി നാട്ടിൽ സെറ്റിൽഡ് ആയി വരിക. അതിനിടെ നിങ്ങളുടെ കാര്യം മറന്നു പോകുന്നുണ്ട് അറിയാം. ക്ഷമിക്കേ, ഞാൻ കുറ്റപ്പെടുത്തില്ല. ഇന്ന് തന്നെ ദാമീർ വന്ന് പറഞ്ഞു ഇവിടെ എത്തിയെന്ന്. എന്റെ കല്യാണത്തിന് ഞാൻ തന്നെ നേരിട്ട് ക്ഷണിക്കാന്ന് വിചാരിച്ചു. വരില്ലേ? കല്യാണം യൂസഫ് ഖാൻ നടത്തുമായിരിക്കും, പക്ഷെ അത് കഴിഞ്ഞ് ജീവിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. ശരീന, എന്താ മീർ യൂസഫിന് ഭ്രാന്ത് പിടിച്ചോ? പണത്തിനോടുള്ള ഭ്രാന്ത. പണം ഉണ്ടാക്കാൻ പെങ്ങളെ അറബിക്ക് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ട? ഇക്കാക്ക് ഇതൊരു ബിസിനസ് കോൺട്രാക്ട് മാത്രം. ഈ ബന്ധം വഴി കിട്ടാൻ പോകുന്ന ബിസിനസ് ഡീലുകൾ 50 വയസ്സിന് മേലെയുള്ള ഒരുത്തന്റെ 4-ാം ഭാര്യയായിട്ട് പെങ്ങളെ പറഞ്ഞേക്കാം. സ്വന്തം പെങ്ങളാണ് ഇത് ചെയ്യോ? ഇത് വാപ്പയുടെ 2-ാം കെട്ടിലല്ലേ. എന്ത് ചെയ്താലും ആരാ ചോദിക്കാൻ? ഒരിക്കലേ ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടുള്ളൂ. പിസ്റ്റൽ എടുത്ത് ചൂണ്ടിട്ട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു എന്നോട്. ഞാൻ കൂടെ പോയാൽ സെറീനയുടെ കണ്ണീര് കാണുമ്പോൾ പോകാൻ വയ്യ. വാപ്പ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു വെച്ചൊരു ബന്ധമുണ്ട്, ആലം ഷാങ്കിളിന്റെ മകൻ ഫൈസൽ. അവനിപ്പോ MBBS കഴിഞ്ഞു, വലിയ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അതൊന്നും വേണ്ടല്ലോ, ഇവക്കും അവനെ ഇഷ്ടാ. അവന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താ ഫൈസലിന്റെ? അവന്റെ ഫാമിലി യൂസഫ് കായ അവർക്കും പേടിയാ. എങ്കിലും ഇവൾ ഇറങ്ങിച്ചെന്നാൽ അവനും അവന്റെ കുടുംബവും കൈനീട്ടി സ്വീകരിക്കും. അതിനുള്ള ധൈര്യമൊക്കില്ലല്ലോ, ധൈര്യമിട്ട് കൊടുക്കാൻ എനിക്ക് കഴിയുന്നുമില്ല. ഞങ്ങൾക്കിതെല്ലാം വന്ന് പറയാൻ മറ്റൊരാളില്ല. സെറീന, നീ തിരിച്ചു വയ്ക്കോ. അമീർ, അവളെ വിളിച്ചോണ്ട് പോ. എന്തെങ്കിലും ചെയ്യുവാൻ ഒരു ദിവസം നമ്മുടെ മുന്നിലുണ്ട്. പ്രാർത്ഥിക്കുമോളെ, നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കാതെ പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കണ്ണീര് ഈശ്വരം കാണും, നിന്റെ പ്രാർത്ഥന കേൾക്കും. വയ്ക്കോ ചെല്ല്. ഇന്ന് നമ്മൾ പോകുന്നില്ല, നമുക്കിവിടെ ഒരു കല്യാണം കൂടാനുണ്ട്. അസ്സലാമു അലൈക്കും യൂസഫ്. ആ, എപ്പോ എത്തി? ഹോട്ടലിലോ? എവറിതിങ്സ് ഓക്കെ? ഒന്ന് ഫ്രഷ് ആയിട്ട് വേഗം വരിപ്പാ. ശരി, കാസർഗോഡ് ടീം എത്തിയോ? വെരി നൈസ്. ആ, വേഗം വരീന്ന്. അയ്യേ മജീദ് ഭായ്, അയ്യേ, ശുക്രിയ. എന്താണ്ടി പന്നിന്റെ മോളെ എനക്ക്? എന്റെ ആരാണ്ടി മയ്യത്തായത്? ഇതിനെ കിടന്ന് മോങ്ങണ്, എണീച്ച് ഡ്രസ് ചെയ്യടി. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് കല്യാണം വേണ്ട. ഒന്നും കൂടെ കൊടിക്കുന്ന നിങ്ങൾ ഇതിന് കൊല്ലാൻ പോവാ? ആടാ, അത് ചോദിക്കാം, നീ ആരടാ? ഇനി അവൾ തുടരുത്, അത് എന്നെ കൊന്നിട്ട് മതി. അതിനും എനിക്ക് മടിയില്ല. എന്താ യൂസഫ് ഇതിന്റെ അർത്ഥം? നിനക്ക് എന്ത് പറ്റി? നിന്നെ ആരടാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഇന്ന് സെറീനയുടെ നിക്കാഹല്ലേ, എനിക്ക് ക്ഷണ ആവശ്യമില്ല. ഇത് ഞാൻ നടത്തുന്ന നിക്കാഹാണ്, ഞാൻ ക്ഷണിച്ചവരെ ഇവിടെ ഉള്ളൂ. ആ കൂട്ടത്തിൽ നീ ഇല്ല, നിനക്ക് പോകാം. പോവാം യൂസഫ്, എല്ലാം ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം. യൂസഫ് ഭായ്, ദേർസ് എ കോൾ ഫോർ യു ഫ്രം ദുബായ്. ആ, ഗിവ് ഇറ്റ്. ഹലോ, യൂസഫ് ഹിയർ, ടെൽ മീ. അച്ഛാ, ആ, എന്താ മോളെ? ഇക്കയുടെ പൊന്നുമോള് കരയല്ലേ? ഈ രാത്രി തൊട്ട് നീ നിനക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിതം തുടങ്ങാൻ പോവാ. അതെ മോളെ, അതെ. അരക്കാറു ഭാമാറ കുറുക്കായി ബുറാഹിം പോയി വരുമ്പോ പീടിക കണ്ടില്ല. ഓ പിന്നെ പിന്നെ സംശയിച്ച് അല്ലാഹ കാത്തോ നബി ഉല്ലാ. വേഗം ഡ്രസ് ചെയ്ത് എന്റെ സുന്ദരിക്കുട്ടി റെഡിയാവ്. നിന്റെ സുൽത്താൻ വരുന്നു. ജന്നത്തുൽ ഫിർദൗസും പൂശി, കോട്ടും പപ്പാസും ഇട്ട്, വെള്ളക്കുതിര വലിക്കുന്ന വണ്ടിയിൽ നിന്റെ സുൽത്താൻ വരുന്നു. റെഡിയാവും. ഉം
दिल आगे आगे और मैं पीछे, प्यार हो गया और क्या सोचे, दिन डस लिया बिछुआ जैसे, हाय राम जाने श्याम जाने, तन मन मिलने से क्या होगा आगे, चिल 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 बोली तालम, ढक 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 डोलती मेलम, और शहनाई पाडू गानम, हया हो भैया प्यार भैया, मोहब्बत पेंडिन जरगनम कल्याणम മലരാണ് കണ്ണ് കടലാണ് കൽവിൽ അരിവാണ് കൊഞ്ചി കുഴയുമ്പ പുഞ്ചിരി അഴകാണ് പതിയെ നടന്നെന്നാലും കുരുസിന്റെ കൊഞ്ചൽ കേൾക്കാം പൂന്തത്തമിത്താൽ പോലും മുഖചന്ദ്രബിംബം കാണാം ഗാനം പയ്യാ ഹോ പയ്യാ പ്യാർ പയ്യാ മൊഹബത്തി പെണ്ണിനും ചെറുക്കനും കല്യാണം ഹലോ 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 നീ നേരത്തെ എന്താ എന്നോട് ചോദിച്ചത് എനിക്ക് ആരാ ക്ഷണക്കത്ത് തന്നതെന്നോ അറിയണോ പറയാം പടച്ചവൻ നിന്റെ വാപ്പ സ്വർഗത്തിലിരുന്ന് കരയുന്ന കണ്ടിട്ട് പടച്ചവൻ എനിക്കൊരു കുറി അയച്ചു തന്നു അതെടാ മിഡിൽ ഈസ്റ്റിൽ ഒരു സ്ഥിരം താവളം ലക്ഷക്കണക്കിന് ദിർഹംസ് കൈകളിലെത്തുന്ന പുതിയ കച്ചവട ബന്ധങ്ങൾ ഒരു പാവം പെൺകുട്ടിയെ ബലി കൊടുത്ത് നീ നേടാൻ കുതിക്കുന്ന സൗഭാഗ്യങ്ങൾ ഞാൻ ജീവനോടിരിക്കുമ്പോൾ അത് നടക്കില്ല ഇഷ്ടം സെറീന അവൾക്ക് മനസ്സിൽ പിടിച്ചവരെ തന്നെ കിട്ടും ഞാൻ ഉസ്താദാണ് പറയുന്നത് പരമേശ്വര നിന്നെ ഉസ്താദ് എന്ന് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ യൂസഫ് ഇല്ല നിന്റെ കയ്യിൽ ചില്ലറ അഭ്യാസമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ചെലവാകില്ല എന്റെ അടുത്ത് ചെലവാകില്ല സെറീനന്റെ നിക്കാഹും നിന്റെ കബറടക്കും ഈ യൂസഫ് ഒരുമിച്ച് തന്നെ നടത്തും വേണമെങ്കിൽ ഇന്ന് രാത്രി മുമ്പിന് മാറേക്കടാ ഞാൻ ഈ ചെയ്യുന്നതാണ് ശരി എന്ന് നിനക്കൊരു കാലം ബോധ്യമാവും മീറ്റ് സേതു ഈസ് ഡെഡ്ലി ആൻഡ് ഡേഞ്ചറസ് മൈൻഡ് ഇറ്റ് യൂസഫ് മൈൻഡ് ഇറ്റ് ആദ്യ
പാടിത്തരാവാണല്ലോ, കഴിവത്തൊരാളുണ്ടല്ലോ, പാടാത്ത പാട്ടും പാടി പറയാത്ത കഥയും ചൊല്ലി. നിക്കാഹിൻ സൽക്കാരമായി ചില 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 പുലിത്താളം ടക്കി 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 ടോലയ്ക്ക് നീളം ഒരു ശകനായി പാടും ഗാനം. അയ്യാ ഹോ അയ്യാ പ്യാറയ്യാ മുഹപ്പത്തി പെണ്ണിനും ചെറുതിനും കല്യാണം. كيف حالك؟ زين الحمد لله. الحمد لله. يا هواني انا عارف لي نفر من واحد لي يجيك عشان سبجاني. ايلي نفر واحد يا السبج ماسلا. والله اللي بين ديا هي بلي رجان بنفسي. هي السبج الليل هذا ما الف. رجع رجع اشلك. اي مستر. What's wrong with you? What's all this? What do you want? അല്ല എന്താ പ്രശ്നം? നിങ്ങൾ ആരാ? മനസ്സിലായില്ല. അറബി കുറച്ച് നമുക്ക് മനസ്സിലാവും. നിക്കാഹ് നടക്കില്ല എന്ന് പറഞ്ഞപോലെ തോന്നി. പറഞ്ഞത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നിക്കാഹ് നടക്കില്ല എന്ന് പറഞ്ഞില്ല, നടക്കും അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യനുമായിട്ട്. ഈ ചങ്ങാതിമാർ വന്ന പോലെ തിരിച്ചുപോകും. ഇതെന്താണിത്? ഗുണ്ടായിസോ? ഒരു കാഫർ വന്നിട്ടേ നമ്മളെ കാര്യത്തിൽ ഇടപെടണ്ട. ഈ മര്യായി പുറത്തു പോ. കാഫറല്ല, കാഫിർ. കാഫിർ തനിക്ക് അതിന്റെ അർത്ഥം അറിയോ? സത്യമറിഞ്ഞിട്ടും നിഷേധിക്കുന്നവൻ അവനാണ് കാഫിർ. അത് താനാണ്. റസൂൽ പറഞ്ഞത് എന്താണെന്ന് അറിയോ? അർത്ഥം പറയാം, കന്യകയുടെ വിവാഹത്തിന് അവളുടെ സമ്മതം തേടേണ്ടതാണ്. അതേ ഇവിടെ നടക്കുന്നുള്ളൂ. ഓസിന് കിട്ടുന്ന ചോറും ഇറച്ചിയും വാരി വിഴുങ്ങിയിട്ട് സമുദായ പ്രമാണിച്ചമേരത് അടി വെച്ച് തരും ഞാൻ. എന്താ മക്കളെ, വണ്ടി കിട്ടുന്ന സ്പീഡിൽ തിരിച്ചു വിടുകയല്ലേ? ഇതെന്താണിത്? അല്ലാ എന്ന് വിളിക്കാൻ അറിയാം. ഓഹോ, ഈ നമ്മളെ പഠിപ്പിക്ക. എന്ത് വിളിക്ക്? വിളിക്കിഷ്ട അല്ലാ. ഒരു റിലേറ്റീവിന്റെ വീട്ടിലെ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിരിക്കാം. ഇവരെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാം. അവിടെ ഫൈസലിന്റെ ഉപ്പയും ആൾക്കാരും വെയിറ്റ് ചെയ്യാം. പോയിക്കോളൂ, വൈകണ്ട. സ്വാമി കൂടെ ഉണ്ടാവും. വിവാഹം കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് ദിവസം താമസിക്കാനുള്ള അറേഞ്ച്മെന്റ്സും സ്വാമി ചെയ്യും. താങ്ക് യു ഉസ്താദ്, താങ്ക് യു വെരി മച്ച്. ഇൻഷാല്ലാ. ഹലോ, ഗുഡ് മോർണിംഗ്. പപ്പ ഏട്ടാ, ഇത് എവിടുന്നാ എത്തിയോ? ഏട്ടന്റെ പൊന്നുമോള് കണ്ണ് ഇറക്കി അടച്ചിട്ട് ആ ബ്ലാങ്കറ്റ് മാറ്റേ. ഏട്ടാ, ഇന്ന് വിഷുവാണ്. ഉവ്വ്, നിനക്ക് കണി കാണണ്ടേ? എനിക്ക് ഏട്ടനെ കണ്ടാ മതി. പോരാ, അങ്ങനെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടല്ലോ, രണ്ടു മാസം ജോണ്ടിസ് അടിച്ചു കിടന്നു. ഒരിക്കൽ മോപ്പടിയിന്ന് വീണ് കാലുളുക്കി, അടുത്ത വീട്ടിലെ പട്ടി കടിക്കാൻ ഓടിച്ചു. വേണ്ട വേണ്ട, എന്റെ മോള് കണ്ണിറക്കി അടച്ചിട്ട് കട്ടിലി നിറങ്ങി നടക്ക്. ഒന്നും കാണുന്നില്ല മോളെ. നീ കണ്ണടച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ കാണും? ആ നേരെ നടക്ക്. അയ്യോ, ഇടിച്ചോ? വാതിൽ അടച്ചിരിക്കല്ലേ, വാതിൽ തുറക്ക്. അവിടെ സ്റ്റെയർകേസ് ഉണ്ട്, തട്ടി വീഴല്ലേ. സാറ് എവിടെയായിരുന്നു ഈ മൂന്ന് ദിവസം? ഞാന് കോയമ്പത്തൂരെ ജോലി കഴിഞ്ഞപ്പോ ആര്യ വൈദ്യശാല വരെ ഒന്ന് പോയി. വാര്യരെ ഒന്ന് കണ്ടു. ആ കാലിന്റെ മുട്ടിന്റെ വേദനയുടെ വല്ലാതെ കൂടുന്നുണ്ടല്ലോ. വാര്യര് വിട്ടില്ല, രണ്ടു ദിവസം അവിടെ പിടിച്ച് കടത്തി. മീശ അല്ല പപ്പ, മേശ. മേശ മേശ കാലി തട്ടാ നടക്ക്. ഞാൻ എവിടെയെങ്കിലും വീഴും. വീണ ഏട്ടനില്ലേ? ആ നടന്നോളൂ. ഇനി ടേൺ ടു യുവർ ലെഫ്റ്റ്.
നാല് സ്റ്റെപ്പും കൂടെ. ആ നിക്ക് നിക്ക്, ഇനി കണ്ണുറന്നു. എന്താ കോയമ്പത്തൂരേക്കുള്ള റോഡ്, കുണ്ടും കുഴിയും. ഈ റോഡ് ടാക്സ് കൃത്യമായിട്ട് പിരിച്ചെടുക്കണുണ്ടല്ലോ. എന്നാ വേണ്ട രീതിയിൽ റിപ്പയർ ചെയ്ത് മനുഷ്യന് നടക്കാവുന്ന രൂപത്തിലേക്ക്. അതില്ല, നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങൾ വിചിത്രമാണ്. വരുന്ന വഴി ഞാൻ സ്വാമിയോട് പറയായിരുന്നു, ഇനി അടുത്തൊന്നും ഒരു യാത്ര ശരിയാവില്ല. അത് കുറച്ചായി കേക്കണു. അങ്ങനെ ഇരിക്കുമ്പോ വാൻ എടുത്തോണ്ടങ്ങ് ഇറങ്ങും. എവിടേക്കാ ഏട്ടാ? ഒന്ന് കോയമ്പത്തൂര് വരെ ഇടയ്ക്കിടയ്ക്ക് പോവാൻ മാത്രം. ഈ കോയമ്പത്തൂർ എന്താ ഇത്ര വലിയ ലണ്ടനോ പാരീസോ മറ്റാണോ? ബിസിനസ് ആവശ്യമല്ലേ പപ്പ, ഒഴിവാക്കാൻ പറ്റോ? ക്ഷമ പറയണ ഏട്ടന്, കോയമ്പത്തൂര് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടാവും. ഏട്ടനറിയാം ഡോക്ടർ മാലതി മേനോൻ മോള്. മെഡിസിൻ കഴിഞ്ഞിട്ടും പ്രാക്ടീസ് ചെയ്യാതെ വഴിപ്പ് നടക്കുന്ന കുട്ടി. അവള് തന്നെ. അവൾ ഏട്ടനിട്ടിരിക്കുന്ന പേരറിയോ? സർഫ് എക്സൽ. സർഫ് എക്സൽ ഏട്ടന്റെ ഡ്രസ്സിംഗ് തന്നെയാണ് കാരണം. ഈ വെള്ളം മുണ്ടി ഷർട്ടും സർഫ് പൗഡറിന്റെ പരസ്യയാത്ര. അത് ഡ്രസ്സായിട്ടുണ്ട് ഏട്ടാ. ആ മുട്ടിന്റെ വേദന മാറിയോ? രണ്ടു നാൾ അവിടെ കിടന്നു കൂട്ടിയതിന്റെ ഫലം കിട്ടിയിരിക്കണു. ഇപ്പൊ തീരെ ഇല്ലാന്ന് തന്നെ പറയാം. ഇവിടെ എന്താ വിശേഷം, അത് പറയൂ. ഇവിടെ ഞങ്ങൾ റിഹേഴ്സലിന്റെ തിരക്കിലല്ലേ. ഓ, നിങ്ങളെ ഡാൻസ് 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 ഏട്ടാ, ഡാൻസ് എന്ന് പറഞ്ഞാൽ വില കുറയ്ക്കല്ലേ. ഇത് ഒപ്പേരയാണ്, ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ ഒരു ക്രോസ് സെക്ഷൻ. ഞങ്ങളുടെ ഉത്സവ് സ്റ്റേജ് ചെയ്ത് കഴിയുമ്പോ നോക്കിക്കോളൂ, ക്രിട്ടിക്സ് അങ്ങനെ പറയും. അത് തന്നെ പരമേശ്വരന്റെ അനിയത്തിയല്ലേ, എന്താ പറയാ, അതിന്റെ ഒരു 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 ന്യൂക്ലിയസ്. അയ്യോ അല്ല, നന്ദൻ. നന്ദൻ തന്നെയാണ് ഏട്ടാ. സ്ക്രിപ്റ്റ് എഴുതി, സോങ്സ് എഴുതി, കമ്പോസ് ചെയ്ത്, ഡാൻസ് കൊറിയോഗ്രാഫി ഡിസൈൻ ചെയ്ത്. ശരിക്കും പറഞ്ഞാ ദ പവർ ബിഹൈൻഡ്, ദ മാൻ ബിഹൈൻഡ്. നന്ദനെ ഏട്ടൻ ഒന്ന് പരിചയപ്പെടണം, റിയൽ ജീനിയസ്. ഇതാരാ ഈ മഹാൻ പപ്പ ഇങ്ങനെ ലോഭമില്ലാതെ പുകഴ്ത്തുന്ന കക്ഷി? പാവാണ് ഏട്ടാ, ഡാൻസ് മ്യൂസിക് വേറെ സബ്ജക്ട്സ് ഒന്നും ലൈഫിലില്ലാത്ത ഒരു പാവം പയ്യൻസ്. No. Sorry, Papa. You're repeating the same mistake again. Sorry, Nandan. ദേ ഈ കൈയാണ് പ്രശ്നം. ഈ മൂവ്മെന്റ് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെയല്ല, ദേ ഇങ്ങനെ മുകളിൽ വരണം. ഈ പോസ്ചർ ഇസ് ഇമ്പോർട്ടന്റ്. ഓക്കേ, സാരില്ല. ഒരു വശം നോക്കാം. ആ മ്യൂസിക് എടു. ഒന്ന് കൈ പിടിച്ച് കാണിച്ചു കൊടുക്കുന്നെന്താ? ശരി, ആ മൂവ്മെന്റ് ഒന്ന് കാണിക്കാം. കൈ എടുക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സി, ഈ കൈ ഇറ്റ് ഗോ അപ്പ്. ഇത് ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതെ, ഇത് തന്നെ. ആ വെരി ഗുഡ്. ഇനി ഫേസ്, ഈ ഒരു ആംഗിൾ, പിന്നെ ഈ ലൈൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതെപ്പോഴും ഓർമ്മിക്കണം. എടി പപ്പ, ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ദേവകിയമ്മ വിളി. ഒരാനയെ പെട്ടെന്ന് കിട്ടാൻ പാടാണല്ലോ. ഡി ആനയെ തിന്നുന്ന കൂട്ടത്തിലാണെങ്കിൽ ആനപ്പിണ്ടവും ട്രൈ ചെയ്യാലോ. അത് കുറെ സംഘടിപ്പിച്ചു തരട്ടെ. ബെസ്റ്റ് ഐഡിയ. ആനപ്പിണ്ടം പുഴുങ്ങി നിന്റെ ചേട്ടൻ സർഫ് എക്സലിന് കൊടുക്ക്. എപ്പോ നോക്കിയാലും നീ എന്റെ ഏട്ടനെ. ഇനി നിന്റെ പുറത്ത് കേട്ടോ, നിന്റെ ഒരു പുന്നാര ഏട്ടൻ. കൂടുതലങ്ങ് പൊസസീവ് ആയാലേ ഞാൻ അങ്ങേരെ കയറി പ്രേമിച്ചങ്ങ് കേട്ടു. നീ കൊട്ടും ആലവലാതി. നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ നോക്ക്, ഞാനൊരു കുഞ്ഞു കുളി കുളിക്കട്ടെ. റിയലി ഐ നീഡ് എ ഷവർ. ഇന്ന് കാണിച്ച് തരാടി ഏട്ടന്റെ മുന്നിലിട്ട് നിന്നെ ഞാൻ വറക്കുന്നത്. ഏട്ടൻ വന്നോ? വന്നോ, ഞാൻ അവളോട് മനഃപൂർവ്വം പറയാതിരുന്നതാ. Thank you.
എന്താടി കിടന്ന് പോകുന്നേ? എന്തോ കണ്ട് പേടിച്ച പോലെ. കണ്ടടി, സർഫിനെ കാണാൻ ഒന്നും ബാക്കിയില്ല. പട്ടോ പെണ്ണിന്? അത് ക്ഷമ, ഏട്ടനറിയില്ലേ? എന്തേട്ടാ? അയ്യേ, ക്ഷമയില്ല, ഒറ്റ ക്ഷമയില്ല, അത് അക്ഷമയാണ്. ഇതാ പുതിയ പോലീസ് കമ്മീഷണർ വർഷ വർമ്മ. അവള് മഹാ അലമ്പ. പറഞ്ഞത് മര്യാദയ്ക്ക് വണ്ടി റിവേഴ്സ് എടുക്കുന്ന നല്ലത്. വണ്ടി എടുക്കണോ? ഞാൻ റിവേഴ്സ് എടുക്കുന്ന പ്രശ്നമില്ല, നിങ്ങൾ വേണേ ബാക്ക് എടുത്ത് മാറ്റിക്കൊള്ളു. എന്താ പ്രശ്നം സാർ? ഇത് നാട്ടിൽ കേൾക്കാത്ത പുതിയ റേറ്റ്. നമ്മൾ വന്ന വഴി മുഴുവൻ റിവേഴ്സ് എടുത്തു പോയാലേ ഈ താത്ത മാറൂന്ന്. മാറണ്ട, പോണ്ട. സിറ്റി പോലീസ് കമ്മീഷണർ ഈ താത്ത. എന്താ മാഡം, മാഡത്തിന്റെ വണ്ടി ഒരു 10-15 അടി പുറകോട്ട് എടുത്താല് രണ്ടു കൂട്ടർക്കും സുഖമായിട്ട് പോവാം. ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുക്കില്ല. ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുക്കില്ലാന്ന്. അവനെ കൊണ്ട് പൊറോട്ട് എടുപ്പിക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ. ഒരു ഈഗോ പ്രോബ്ലമായി മാറി മാഡത്തിന്. അതുകൊണ്ടാ മാഡത്തിന് അറിയാം മാഡത്തിന്റെ ഭാഗത്ത് ന്യായമില്ല. താനെന്നെ ന്യായം അന്യായം ഒന്നും പഠിപ്പിക്കണ്ട. വണ്ടി എടുത്ത് മാറ്റടോ. മാറ്റാന്ന് പറഞ്ഞാൽ ഈ വാൻ പൊറോട്ട് പോവില്ല. ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല. ഞാൻ കമ്പനി പറഞ്ഞ് പ്രത്യേകം ഉണ്ടായിച്ച. ബിക്കോസ് ഞാൻ പൊറോട്ട് പോകുന്ന ഒരാളല്ല. അതുകൊണ്ടാ താന്നെ ഫുള്ളാക്കണോ? മാഡം അങ്ങനെ സ്വയം ആവാൻ തീരുമാനിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചൂടാവണ്ട, ഞാൻ ശ്രമിച്ചു നോക്കാം. നമ്മൾ ഇങ്ങനെ പെരുവഴി കിടന്ന് വാജു അടിക്കുന്നുണ്ട്, രണ്ടുപേർക്കും പോകാൻ പറ്റില്ലല്ലോ. ഐ വിൽ ട്രൈ. ബക്കര ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. അവള് കൊള്ളാം. മാരീഡാ? എന്താ നോക്കുന്നോ? മാരീഡ് ആണെങ്കിൽ നോക്കാം. എന്റെ ചക്ക വീണ് ചത്ത വല്യപ്പാ, എന്താ ഈ കാണണേ? തുടങ്ങി പരമേശ്വരൻ വെള്ളടി തുടങ്ങി. അല്ല, എന്താ ഇത്? ചായയോ? ഛേ, വെറുതെ എന്നെ മോഹിപ്പിച്ചു. എന്താ കുഞ്ഞി പലു, ഞാൻ വെള്ളമടിച്ചു കാണാൻ ഇത്ര താല്പര്യം? എന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയ ഒരു കമ്പനി ഈ ടൗണിൽ ജന്മമെടുത്താ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത്? പരമേശ്വര, തന്റെ കയ്യില് കാശുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഡാ മോനെ മാധവ സാർ, ഗ്യാസ് പോയ സോഡ ഉണ്ടെങ്കിൽ സോഡക്കാരന് തിരിച്ചു കൊടുക്കാൻ വെച്ചേന്ന് ഒരെണ്ണെങ്കിലും എടുത്തിട്ട് വന്നേ. ഇപ്പോഴത്തെ സോഡയൊക്കെ ഭയങ്കര ഗ്യാസാ സാർ, റിജക്ട് ചെയ്യാൻ ഒന്നും കാണില്ല. അത്രക്ക് ഭയങ്കര ഗ്യാസ് ആണെങ്കിൽ 1 ഔൺസ് ജീരകാരിഷ്ടവും 2 ഔൺസ് ദശമൂലാരിഷ്ടവും കലക്കി ഇങ്ങട് ടാ മാധവ വെള്ളം മതി, അത് കൊണ്ടുവാ. സാർ, സോഡയുടെ ബില്ല് ഞങ്ങൾ കൊടുത്തോളാം. സോഡ ഒഴിച്ച് തന്നെ വിഴുങ്ങ്. വെരി ഗുഡ്. അല്ല, ആ റോബിൻസൺ റോഡിലെ 70 സെന്റ് സ്ഥലവും അതിലുള്ള 2 നില കെട്ടിടവും താൻ വാങ്ങിയില്ലേ? താൻ ഈ പട്ടണം മുഴുവൻ വാങ്ങി തീർക്കാൻ തീരുമാനിച്ചു. 4 കൊല്ലം കൊണ്ട് ആളാരായി മാറി. ഞാൻ ഇവിടെ വന്ന് കിടന്ന ആളായതല്ല, ഞാൻ വന്നതേ ആളായിട്ടാണോ കുഞ്ഞിപ്പാലു? വെരി ഗുഡ്. 9 വർഷം മുമ്പ് മേലേപ്പാളയ താറരഞ്ഞാണോ 4 പാദസരവും തൂക്കിയിട്ട് വെള്ളിക്കച്ചവടം നടത്തിയ കുഞ്ഞിപ്പാലു ഇന്ന് ഈ ടൗൺ ഒരറ്റത്തുനിന്ന് വിഴുങ്ങിയല്ലേ? ബ്ലേഡ് കമ്പനികൾ പലതും പൊട്ടിയെങ്കിലും തന്റെ അറക്കവാൾ കമ്പനി നിന്ന് സ്ട്രോങ് ആയി നിലനിൽക്കല്ലേ? എന്താ ചെയ്തു അതിന്റെ പേര്? മൊത്ത മൂറ്റ് ബാങ്കേഴ്സ്. അതാ സോട വന്നല്ലോ, മൊത്ത ഊറ്റി കുടി. ബ്ലേഡ് മാത്രല്ല, ഗോൾഡ്, സ്വർണ്ണ കടത്ത്, അതിലല്ലേ ഞാൻ കേറി മിന്നിയത്. നീ എന്താണോ പറഞ്ഞത്? കോളിയോടെങ്കിലും സർവീസ് ഇല്ല ഈ ക്ലബിലെന്നോ? ക്ലബിലെ നിയമാണ് സാർ, കുടിശ്ശിക തീർക്കാത്തവർക്ക് നീ സെർവ് ചെയ്യണ്ടെന്ന്. കുടിശ്ശിക തീർക്കാനോ? ഈ ക്ലബിന്റെ വില പറയാൻ പറയടാ. ഈ നിയമം ഉണ്ടാക്കിയ ബാസ്തേനോട് ഗിരി തരും. എടോ ഗിരി, സൂക്ഷിച്ച് സംസാരിക്കണം. ഇതൊരു ക്ലബാണ്, നിന്റെ വീടല്ല. അത് പറയാ, നീ ആരടാ? ഞാൻ ഇതിന്റെ സെക്രട്ടറിയാ. ഒരു പുളിച്ച സെക്രട്ടറി.
ഇതിനകം നീ എന്നാണ് ആദ്യം കണ്ടത്? ഈ ഗിരിയുടെ ഗസ്റ്റ് ആയിട്ടല്ലടാ നീ ഇതിനകത്ത് ആദ്യമായിട്ട് കാലുകുത്തുന്നത്. നിനക്കൊരു മെമ്പർഷിപ്പിന് ആരാ കൂടെ എന്നത്? സെൻട്രൽ മാർക്കറ്റിലെ ഹോൾസെയിൽ മീൻ കച്ചവടക്കാരന്റെ മെമ്പർഷിപ്പ് കോളിയോടൻ ഗിരി എടുത്തു കൊടുത്തു. കഴിഞ്ഞ ഇലക്ഷന് ഞാൻ കാൻവാസ് ചെയ്ത് ഓട്ടുകൊണ്ട് ഇവന്റ് സെക്രട്ടറി ആയി ഒരു കൊല്ലം. അതിനിടയിൽ കോളിയോടൻ ഗിരിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കോടികൾ ഒഴുകിപ്പോയി. അത് നേരാ. പക്ഷെ നിന്റെയൊക്കെ മുമ്പില് ഈ ഗിരി എന്നും ഇങ്ങനെ തന്നെ നിൽക്കും. മനസ്സിലായാ? സ്വന്തം വില നീ ആയിട്ട് തന്നെയല്ലേ ഗിരി കളഞ്ഞത്? അത് വീരാങ്കുട്ടി പറഞ്ഞത് ന്യായ. താനാകടോ ഞാൻ ആരാണെന്ന് നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ അച്ഛൻ ശേഖരൻ എക്സ് മുതലാളിയോട് ചോദിക്കും. അയാൾ പറഞ്ഞുതരും. എടോ തൃശൂർക്കാരാ, ഇവിടെ കിടന്ന ആളാണല്ലേ. അതെന്താണോ തൃശൂർക്കാർക്ക് ഇവിടെ റോഡില്ലേ? തൃശൂർ എന്ന് പറഞ്ഞ എന്താ കറാച്ചിക്ക് അപ്പുറത്താണ്? മര്യാദക്ക് എല്ലാ കാര്യങ്ങളും പോകുന്നെങ്കിൽ ഞാൻ സെക്യൂരിറ്റിക്കാരെ വിളിക്കും. നിന്നെ പിടിച്ച് പുറത്താക്കോ. കോളിയാളങ്കിരിയെ പുറത്താക്കാൻ കപ്പാസിറ്റി ഉള്ള സെക്യൂരിറ്റിക്കാരനെ എന്താ ഗിരി? വീരാങ്കുട്ടി ഇങ്ങനെയാണോ മെമ്പേഴ്സിനോട് പെരുമാറേണ്ടത്? പഴയ ബാലൻസ് ബില്ല് വല്ലതും ഉണ്ടെങ്കിൽ രഹസ്യമായിട്ട് അയാളോട് പറയണം. അതല്ലേ വേണ്ടത് ഗിരിയിരിക്കെ? നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ വിടുന്നു. ഞാനും വിടുന്നു. ആ സിറ്റി സ്റ്റാൻഡിന്റെ മുന്നിൽ പോയാൽ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനി കിട്ടും. പൂച്ചിമണി, ചെണ്ടവാറപ്പൻ, കൂറ്റൻ ജോസ്, കുമ്പിടി, മച്ചിങ്ങപ്പൈലി, കോമാങ്ങമോറൻ, കുഴിനേന്ദ്രൻ, പാട്ടത്തിൽ തോമ, സായിപ്പം തോണി, അവരൊക്കെ അവിടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ഇവിടെ വെറുതെ ആയിട്ട് കളയണേ? ഒരു ദിവസം ഇതുപോലെ തബല വായിക്കണം. അവള് പറയാ ഏട്ടന്റെ ചെണ്ടയാ കൂടുതൽ മാച്ച് എന്ന്. ഒരു ദിവസം നമ്മുടെ കൈ കിട്ടട്ടെ ചെണ്ട കുട്ടിക്കാൻ. അവളെ ഒരു വിസിറ്ററുണ്ട്. ആരാ? കോളിയോടൻ ശേഖരൻ മുതലാളി. എന്താണാവോ സുഖമില്ലാതെ കിടപ്പിലാണ് കക്ഷി എന്നല്ല ആരോ പറഞ്ഞേ? അതുകൊണ്ട് തന്നെ ഊഹിക്കാൻ വിഷയം സാമ്പത്തികമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒന്നും കയറി കമ്മിറ്റി ചെയ്തേക്കരുത്. കിട്ടില്ല, തരാൻ മാർഗവുമില്ല. സ്ഥിതി അത്രയും. എന്തായാലും കാണാം. അയ്യോ ഇരിക്കൂ. എന്താ ശേഖരൻ മുതലാളി കാണിക്കുന്നത്? ലക്ഷ്മി ദേവിയെ എഴുന്നേറ്റ് തൊഴണമെന്ന. മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ആളെ മാനിക്കണം. എന്റെ രീതിയാ, പഴഞ്ചനാണെന്ന് കുട്ടികൾ പറയും. മകനാ ഇളയമാൻ. ഇരിക്കൂ. മൂത്ത മകളുടെ കുട്ടി ദുബായിൽ നിന്ന് കഴിഞ്ഞ തവണ അവധിക്ക് വന്നപ്പോ എന്തോ കുട്ടിക്കുറുമ്പ് തോന്നി പറഞ്ഞത് ഓൾഡ് മാൻ യു ആർ എ ഫൂൾ എന്നാ. പറഞ്ഞത് കുട്ടിയാണെങ്കിലും കളിക്കാണെങ്കിലും അത് ഉള്ളിലൊന്ന് കൊണ്ടു. കാര്യം ശരിയാണല്ലോ. സുഖമില്ല എന്ന് കേട്ടിരുന്നു. ഞാൻ അങ്ങോട്ട് വരാമായിരുന്നു എന്ന് വിളിച്ചാൽ. അത് ശരിയല്ല. എന്നെപ്പോലൊരു പൊളിഞ്ഞ കപ്പൽ നിങ്ങൾ അവിടെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ദൈവം നിന്നെയാ. വരേണ്ടത് ഞാനാ ആവശ്യക്കാരൻ. ഇന്നലെ ക്ലബിൽ ഗിരി ഉണ്ടാക്കിയ ഗുലുമാലൊക്കെ അറിഞ്ഞു. അവനാ ഇപ്പൊ എന്റെ വലിയ പ്രശ്നം. അല്ലേ, എല്ലാ പ്രശ്നങ്ങളും അവനായിട്ടുണ്ടാക്കിയതാണെന്നും പറയാം. കാര്യത്തിലേക്ക് വരാം. വെറുതെ കഴിഞ്ഞ കഥകൾ പരമേശ്വരന്റെ മുമ്പിൽ നിർത്തുന്നില്ല. ബീച്ച് റോഡിൽ എന്റെ ഒരു പ്ലോട്ടുണ്ട്. ഒരേക്കർ കഷ്ടിയുണ്ടത്. ഞാൻ അതിന്റെ ആധാരം കൊണ്ടുവരാം. അതങ്ങ് വാങ്ങിവെച്ച് എനിക്ക് ഒരു 20 ലക്ഷം രൂപ തരണം. 60-70 ലക്ഷം കണ്ണും പൂട്ടി ആരും തരുന്ന മണ്ണ. അയ്യോ, എനിക്കങ്ങനെ ഒരു പലിശയ്ക്ക് പണം കൊടുക്കുന്ന ബിസിനസ് ഇല്ല. അല്ല, ഒരു പണയവസ്തുവില്ലാതെ എനിക്ക് നിങ്ങളോട് എങ്ങനെയാ കടം ചോദിക്കാൻ പറ്റുക? ബീച്ച് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി ആണോ സാർ പറയുന്നത്? ആ ചുറ്റുമതിലുള്ള? ആ അതെ. ആ സ്ഥലം വിറ്റുപോയല്ലോ മുതലാളി. അക്ബർ കൺസ്ട്രക്ഷൻസിന്റെ ഒരു 16-നില കെട്ടിടത്തിന്റെ പൈലിംഗ് നടക്കുക അവിടെ. ഒരു 4 മാസമായി കാണും. കോളിയോടൻ ഗിരി, പാറക്കോടൻ രായിൻ ഹാജിക്ക് 28 ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം വിറ്റത്. അതും വിറ്റോ? അല്ല, സേതുവിന്റെ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ? വെറുതെ പറഞ്ഞിട്ട്? ഇല്ല സർ, സത്യമാണ്. എന്നാ ഞാൻ ഇരിക്കുന്നില്ല.
ഇറങ്ങാം. ഞാനിപ്പോ കുറച്ച് ടൈറ്റ് ആണ്. ബിസിനസ് ഒക്കെ ഡല്ല അറിയാലോ, പൊതുവേ പണം ആരും ഇറക്കുന്നില്ല. കുറച്ചെന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ പറഞ്ഞല്ലോ, ആദ്യകാലത്ത് ആരും ചെയ്യില്ല. എന്റെ മോൻ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടാവും നാണക്കേട് കൊണ്ട്. അച്ഛൻ ഇറക്കാൻ ഇറങ്ങിയതല്ലേ. ഞാൻ വിളിക്കാം. അത് കഴിഞ്ഞ അയാളുടെ ഒരു ടെൻഷൻ ആയിരുന്നു കേട്ടോ. നിന്റെ എൻട്രി ആട്ടോ സേവ് ചെയ്തത്. അതൊന്നല്ല, നന്ദിനെ നന്നായി പെർഫോം ചെയ്തു. ഓക്കേ ഓക്കേ ഓക്കേ, താങ്ക് യു. അച്ഛൻ വിളിക്കുന്നു. ശരി വരട്ടെ. പപ്പയ്ക്ക് എങ്ങനെ അറിയാലേ? ഏട്ടാ, അതാണ് ഏട്ടാ നന്ദൻ. ഏട്ടാ നന്ദൻ. ഞാൻ ദുബായിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരണത് എന്റെ വീട്ടിലേക്കാ, അല്ല നിന്റെ അച്ഛൻ സാധാരണ വക്കീലിന്റെ തറവാട്ടിലേക്കല്ല. ഞാൻ വരും പോവും, നിനക്കെന്താ ഛേദം? അതിന്റെ കാരണം നാട്ടിൽ പാടി നടക്കാൻ നിന്നെ ആരാടി നിശ്ചയിച്ചത്? ഹെൽത്ത് ക്ലബിൽ വെച്ച് ചോദിക്കുമെന്ന് ഒരു ചെരിപ്പൂരി അടിച്ചിട്ടാ വരണത് ഞാൻ. അത് നിന്റെ മുഖത്തേക്ക് ഉയരും, അറിയില്ല നിനക്കെന്നെ. എന്നെ കൊണ്ട് അധികം ഒന്നും പറയിപ്പിക്കണ്ട. എന്താ നിന്റെ ചേച്ചിക്ക്? അപ്പർ ക്ലാസ് പുലയാട്ടെന്ന് പേരിടാവുന്ന ഒരു തരം നാലാം കിട നാത്തൂൻ പോര്. മറുപക്ഷ തനക്കൊന്നുമില്ലല്ലോ, നിന്റെ ഏട്ടന്റെ ഭാര്യ. ഇന്നലെ രാത്രി കഴിച്ച ജിംലെറ്റിന്റെ ഹാങ് ഓവർ മാറി കിടക്കപ്പായലിന് പൊങ്ങിക്കാണില്ല. ഇന്നലെ പാർട്ടിയായിരുന്നു. യങ് ബിസിനസ് മാഗ്നസിന്റെ ഭാര്യമാരുടെ ക്ലബിൽ ഇന്നലെ ആനുവൽ ഡേ. അംബിക ചേച്ചി ഗൾഫിൽ നിക്കുറി വന്നിട്ട് തിരിച്ചു പോകാൻ വൈകുന്നതിന്റെ കാരണങ്ങൾ ഇന്നലെ സഭയിൽ നിരത്തിയിരിക്കും. അതിന്റെ റിയാക്ഷനാണിത്. ചെവി കേൾക്കാതെയും കണ്ണു കാണാതെ ആവാൻ പറ്റുന്ന ഗുളിക വല്ലോ ഉണ്ടെങ്കിൽ വാങ്ങിച്ചതാ അച്ഛനെ. വയ്യ അതിനകത്ത്. എത്ര ചെവി കൊട്ടി അടിച്ചിട്ടും കേട്ടുപോകുന്നുണ്ട് ചേച്ചിയുടെ ചില ലേറ്റ് നൈറ്റ് മീറ്റിംഗ്സിന്റെ കഥകൾ. ഉപദേശിക്കുന്ന ചളിപ്പുണ്ട്, മിണ്ടാതിരിക്കുക ഞാൻ. ചേച്ചിയുടെ അട്ടഹാസം ബാത്റൂമിൽ കേട്ടു. ഞാൻ അവരുടെ മൊറാലിറ്റിയെ കുറിച്ച് എവിടെയും പ്രസംഗിക്കാനൊന്നും പോയിട്ടില്ല. നാട് മുഴുവൻ അറിയാവുന്ന കഥകൾ ഞാനായിട്ട് പറഞ്ഞു കൊടുക്കണ ആർക്കെങ്കിലും? അംബിക തമ്പിയുടെ സിസ്റ്റർ ഇല്ല, അതൊരു ധൈര്യമായിട്ട് എടുത്തിട്ടാ ഇപ്പൊ ഓരോരുത്തമാർ എന്റെ അടുത്ത് ഡേർട്ടി ജോക്സുമായി വരുന്നത്. ഈ നരകത്തിൽ നിന്ന് മാറി എവിടെയെങ്കിലും പോയി ജീവിക്കാൻ എത്രയും ഞാൻ പറയുന്നു. മാറി താമസിക്കാൻ നിന്റെ അച്ഛൻ കെട്ടിയിട്ടിരിക്കല്ലേ കൊട്ടാരം. ഒരു കൊട്ടാരം കെട്ടാനുള്ളത് എന്റെ അച്ഛൻ തന്നിരുന്നല്ലോ, വിറ്റു പൊടിച്ചതല്ലേ. എന്നാ വേണം? ഞാൻ ഗുഡ് മോർണിംഗ്. ഇല്ല, അത് ഗുഡ് മോർണിംഗ് അല്ലേ? ഉണ്ട്. എന്നാ പറ. ഗുഡ് മോർണിംഗ് പപ്പ. സർഫ് എക്സൽ വാങ്ങിക്കാൻ പോയിരിക്കുന്നു. ഡോക്ടർ മാലതി മേനോന്റെ മകളുടെ കണ്ണിന് എന്ത് പറ്റി? കൺജങ്ക്റ്റിവൈറ്റിസ്, മദ്രാസൈ. ഇല്ല, പപ്പയുടെ ഏട്ടന് അസുഖമുണ്ടോ? ഹേയ്, ഇതെന്റെ ഒരു സ്റ്റൈലാണ്. ഞാനൊരു കരുണാനിധി ഫാനാണ്. ഞാൻ ഈയിടെ ഒരു തമിഴ് മാഗസിനിൽ വായിക്കുകയുണ്ടായി, ഇത്തരം കണ്ണാടികൾ ചില പെൺകുട്ടികൾ ചമ്മൽ മാറ്റാൻ. സോറി സോറി. അരഞ്ഞാണത്തിൽ മൂന്നാല് ഏലസ് കിടക്കണല്ല, കംപ്ലീറ്റ് ആളെ മയക്കണ മന്ത്രങ്ങൾ തന്നെ. ഞാൻ കണ്ട് ചന്ദ്രമുഖി നദി തൻ കരയിൽ
അല്ലേ വണ്ടി എടുക്ക. എന്ത് പറ്റി? ഒന്നുമില്ല, താൻ ആ വീഡിയോ കാര്യം സെറ്റിൽ ചെയ്തിട്ട് വാ. ശരി. എന്താ മൂടൊന്നും മാറിയ പോലെ? ഏയ് ഒന്നുമില്ല, പപ്പയുടെ വിവാഹം ഉടനെ നടത്തണം. ഈ ഡാൻസും മ്യൂസിക്കും ഒന്നും അധികം വേണ്ട. നീ ഒരു സുഹൃത്ത? യൂസഫ് ഷായുടെ പിള്ള, അവനെ ഇതിന് ധൈര്യം കാണിക്കൂ. നമുക്ക് പുറകെ വിട്ടാലോ? വേണ്ട, അപ്പയെത്തുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം. രാവിലേക്ക് മുമ്പ് നീ ഗ്ലാസ് മാറ്റിയിട്ടേക്ക്. അവസാനത്തെ റഷ്, അതേട്ടനൊന്ന് കാണണായിരുന്നു. എന്താ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വരണവരുടെ തിരക്ക്? ഫാൻസ് ഒന്നുമല്ല. ആദ്യം വന്നത് കലാമണ്ഡലം പാർവതി ടീച്ചർ. ടീച്ചറുടെ ദുർമുഖത്ത് നിന്ന് ഒരു അപ്രീസിയേഷൻ കേൾക്കാന്ന് വെച്ചാ കെട്ടിപ്പിടിച്ചാ പറഞ്ഞത് ഗംഭീരായ മോളെന്ന്. പിന്നെ നട്ടുവം ശേഷറാവു സാർ, ഗോദവർമ്മ രാജ, രേവതി ഉണിത്തിരി, താര ആർട്ട് സെന്ററിലെ രാമമൂർത്തി, കണ്ണു വീഴ്ചതാ ഇങ്ങനെ. ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി വാരിയിടണം. ആ രാമമൂർത്തിയുടെ കണ്ണിലോ? ദേവകിയമ്മയോട് പറഞ്ഞ രസത്തിന് എരിവ് പോരാ. എന്നിട്ട് കേക്കട്ടെ? ഏട്ടനൊന്നും ശ്രദ്ധിക്കുന്നില്ല, മതി, ബാക്കി ദേവകിയമ്മ ചെയ്തോളും. എത്രയായി രണ്ടുപേരോടും പറയുന്നു ഡൈനിങ് ടേബിളിൽ പോയിരിക്കാൻ. ഏട്ടന്റെ പപ്പക്കുട്ടി ഇന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കല്ലേ. അപ്പൊ ഏട്ടന്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട തക്കാളി രസം, മെഴുക്ക് പുരട്ടി, ചുട്ടരച്ച ചമ്മന്തി, പിന്നെന്താ ദേവികമ്മേ? പാവയ്ക്ക സാമ്പാർ, അത് മറന്നു. പിന്നെ കിണ്ണം കാച്ചൊരു മോർക്കാളനും. ഏട്ടന്റെ കൈ തൊട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. നീ പോയി കൈ കഴുകിയിട്ടിരിക്കേ, നമുക്ക് ഊണ് കഴിച്ചിട്ടും കഴിക്കുമ്പോഴൊക്കെ സംസാരിക്കാം. കാലിന് എന്താ വേദന എന്നറിയോ? എല്ലാം നുറുങ്ങി പോയ പോലെ. ഊണ് കഴിഞ്ഞിട്ട് ദേവികമ്മ ഏട്ടൻ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന കർപ്പൂരായ തൈലം ഇട്ട് ഒഴിഞ്ഞുതരും. എന്നിട്ട് ചൂടുവെള്ളത്തിൽ മേൽ കഴിയിട്ട് സുഖമായിട്ട് കിടക്കണം. ആദ്യം ഡിന്നർ, അത് കഴിഞ്ഞിട്ട് എന്തുള്ളൂ. ഹലോ, ആരാ? ആരാ? എനിക്കേട്ടാ. ഹായ്, ഞാൻ വെയിറ്റ് ചെയ്യുന്നു. പ്രോഗ്രാമിന്റെ സക്സസ് അത് നന്ദന്റെ മിടുക്ക. പിന്നല്ലാതെ ഞാൻ പറയുന്നത് അതൊന്നുമല്ല. എനിക്കൊന്ന് കാണാൻ തോന്നുന്നു. എന്താ അതിൽ ഇത്ര വലിയ തെറ്റ്? ഒന്ന് കാണണം തോന്നി, അത്രയല്ലേ പറഞ്ഞുള്ളൂ. ഓ, വലിയൊരു അഡ്വൈസർ. കണ്ണട വെച്ചോണ്ട് മാത്രം ആളുകൾക്ക് വലിയ മെച്ചൂരിറ്റൊന്നും വരില്ല. ഓ, ആരാ പപ്പാ അത്? ഏട്ടാ, വേഗം സംസാരിച്ച് അവസാനിപ്പിക്കേ, കഴിക്കാം. സംസാരിച്ചു കഴിഞ്ഞു. നന്ദനായിരുന്നു ഏട്ടാ. ആ തിരക്കിനിടയ്ക്ക് ഒന്നും പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് വിളിച്ചതാ. ജസ്റ്റ് കൺഗ്രാറ്റ്സ് പറയാൻ. ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്, അതിനു മുകളിൽ ക്രിയേറ്റീവായ പൊട്ടൻഷ്യൽസിനോടുള്ള ആരാധനയാകാം. പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും വളരരുത്, വളർത്തരുത്. പപ്പയുടെ ഫ്യൂച്ചർ ഏട്ടൻ കൂടെ ചിന്തിക്കുന്നുണ്ട്, രാവും പകലും അതിനെക്കുറിച്ച്. അതൊന്നും വെറുതെ ആകരുത്, പപ്പയ്ക്ക് മനസ്സിലായോ? പയ്യൻ മിടുക്കനാ, ആരോട് ചോദിച്ചാലും നല്ലതല്ലാതെ ഒന്നും അയാളെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ സ്വാമി, കോളിയോടന്മാരുടെ ഇന്നത്തെ സ്ഥിതി എന്താ? ശേഖരം മുതലാളി തന്നെ പറഞ്ഞു, പൊളിഞ്ഞ കപ്പൽ. പൊളിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന കപ്പലിലേക്കാണോ ഞാൻ പപ്പയെ പറഞ്ഞയക്കണ്ടേ? പപ്പയ്ക്കും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും എന്തിനാ നാലഞ്ച് ജനറേഷന് കഴിയാനുള്ള വക അവളുടെ പേര് കിടപ്പില്ലേ? അനിയത്തിക്കൊരു ഭർത്താവിനെ പണം കൊടുത്ത് വാങ്ങാമെന്നോ, അതോ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനെ നിയമിക്കാമെന്നോ? ഇല്ല സ്വാമി, വലിയ പണക്കാരനൊന്നുമല്ല, കൊള്ളാവുന്ന കുടുംബം, നല്ല ജോലി, അങ്ങനെ ചില മിനിമം ആഗ്രഹങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു ബന്ധം കിട്ടും, അവളെ തിരുത്താൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ലത്. വഴക്കു പറയരുത്, ഏട്ടന്റെ സ്വരം മാറിയാൽ തകർന്നു പോകുന്നൊരു മനസ്സാ പപ്പയുടേത്. എന്താ പപ്പ ഇത്? തലവേദനയാണ് ഏട്ടാ, ഞാൻ കിടക്കായിരുന്നു, കുളിച്ചിട്ടുമില്ല, ഒരു വക കഴിച്ചിട്ടുമില്ല. നടക്കും മോളെ, ഡോക്ടറെ കാണണോ? വേണ്ട ഏട്ടാ. എന്താ നിനക്ക്? ഇത് എനിക്ക് സഹിക്കാൻ പറ്റില്ല സ്വാമി. അവളുടെ കണ്ണീര് കണ്ടാൽ അവളെ കരയിച്ചിട്ട് പിന്നെ എന്താ നേടിക്കൊടുത്തിട്ടെന്താ? ചെയ്തു, എനിക്ക് ആ പയ്യനെ
നന്ദനെ ഒന്ന് കാണണം. തെറ്റും ശരിയും ആപേക്ഷികമാണ്. നിന്റെ തെറ്റ് എനിക്ക് ശരിയാവാം, എന്റെ ശരി നിനക്ക് തെറ്റായി കാണാം. വേദാന്തം പ്രസംഗിക്കാനല്ല ഞാൻ നിന്നെ കാണാൻ തീരുമാനിച്ചത്. എന്റെ പ്രശ്നം പപ്പയാണ്, പപ്പ മാത്രം. ഒരു പെൺകുട്ടി ജനിക്കുന്ന നാൾ തൊട്ട് അച്ഛന്റെയും അമ്മയുടെയും മനസ്സിലൊരു കനൽ ചൂട് നീറാൻ തുടങ്ങും. പ്രാപ്തനെന്ന് തോന്നുന്ന ഒരാളെ കണ്ട് കയ്യിലേൽപ്പിച്ച് അവളെ പടിയിറക്കുമ്പോഴാണ് അവത്തിയാണെന്ന്. പക്ഷെ വിധിയുടെ കള്ളക്കളി പോലെ ഒട്ടും ദയ കാണിക്കാതെ, തിരിഞ്ഞൊരു വട്ടം പോലും നോക്കാതെ, ജന്മം കൊടുത്ത് ഊട്ടി വളർത്തി വലുതാക്കിയവരുടെ നെഞ്ചിലെ കനലിലേക്ക് ഒരു പിടി വെടിമരുന്ന് വാരി എറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പന്ന നായിന്റെ മോന്റെ കൂടെ ഒരു ദിവസം അവളെ ഇറങ്ങിപ്പോവും. പറയാം, പ്രസംഗിക്കാം ആദർശങ്ങൾ, കാലണയ്ക്ക് വില പോലും ഇല്ലാത്ത പുരോഗമൻ ആശയങ്ങൾ. അവൾ ഇൻഡിവിജ്വൽ ആണ്, അവളുടെ ലൈഫ്, ഡ്രീംസ്, അവളുടെ ഫ്യൂച്ചർ തേങ്ങാക്കൊലയാണ്. കുപ്പായം ഊരി എറിയുന്ന ലാഘവത്തോടെ അവൾ ഊരി വലിച്ചെറിഞ്ഞ രണ്ട് പായ ജന്മങ്ങൾ, അച്ഛനും അമ്മയും. പപ്പയ്ക്ക് ഞാൻ ഈ രണ്ടുമാണ്. എനിക്ക് അനിയത്തിയല്ല, മകൾ. അങ്ങനെ ഞാൻ വളർത്തി വലുതാക്കിയ പപ്പ എന്നെ കരയിക്കാൻ അനുഭവമെങ്കിൽ, അതിന് നീയാണ് കാരണമെങ്കിൽ, ഈ മണ്ണിൽ ഞാൻ നിന്നെ ചവിട്ടി താഴ്ത്തുന്നു. പപ്പയുടെ ഏട്ടനെ തെറ്റി. രണ്ട് വിഡ്ഢിക്കുട്ടികളല്ല ഞാനും പപ്പയും, പരസ്പരം റെസ്പെക്ട് ചെയ്യുന്ന നല്ല രണ്ട് സുഹൃത്തുക്കൾ. അതിനപ്പുറത്തേക്കൊന്നും അത് വളർന്നിട്ടില്ല, വളരാൻ ഞാൻ അനുവദിക്കില്ല. ആരെയും ഭയന്നിട്ടല്ല, പപ്പയോടുള്ള എൻ്റെ സ്നേഹക്കൂടുതൽ കൊണ്ട് തന്നെയാണത്. ഒരറ്റത്ത് നിന്നും തീ പിടിച്ചു തുടങ്ങിയ വീട്ടിലാണ് ഞാനിന്ന് ജീവിക്കുന്നത്. ഒരിക്കലും പപ്പയെ അവിടേക്ക് വിളിച്ചുകൊണ്ട് ഞാൻ ദ്രോഹിക്കില്ല. പ്രേമം മനുഷ്യനെ അന്ധനാക്കും എന്നൊക്കെ പറയുന്ന റൊമാൻറ്റിക് സ്റ്റുപ്പിരിറ്റിയിൽ എനിക്ക് വിശ്വാസമില്ല. ജീവിതം തന്നെയാണ് വലിയ കാര്യം, പിന്നെ പണവും. എനിക്കതറിയാം. അവൾക്ക് പിന്മാറാനാവില്ല എന്ന് പറഞ്ഞാൽ? അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ അവൾ ഈ ഭൂമിയിൽ ഏറ്റവും വലിയതായി സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന അവളുടെ ദൈവമാണ് നിങ്ങൾ. എൻ്റെ പൂർണ്ണ സമ്മതത്തോടെ ഈ വിവാഹം നടക്കുകയാണെങ്കിൽ നീ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പകൽ സ്വപ്നങ്ങൾ കാണാറില്ല. അത് നല്ലത്. എനിക്ക് നിന്നെ ഇഷ്ടമാവുന്നു. പപ്പയെക്കുറിച്ച് നിനക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ തമ്മിൽ എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നിന്നോടവൾ പറയാനിടയില്ലാത്ത ചില കാര്യങ്ങൾ നീ അതറിയണം. നിർബന്ധമില്ല. എനിക്ക് നിർബന്ധമുണ്ട്. കച്ചവടങ്ങൾ ഓരോന്നായി പൊട്ടി പൊളിഞ്ഞു. വിൽക്കാൻ പറ്റുന്ന പലതും വിറ്റ് തീർന്നു. കോളിയോടന്മാർ പൊളിഞ്ഞു പളിസ. സ്ഥിതി പരമേശ്വരന് നല്ലവണ്ണം അറിയാം. എന്നിട്ടും ഈ ബന്ധത്തിന് തയ്യാറായല്ലോ. അതെന്റെ മോന്റെ പുണ്യം. പക്ഷെ ഒന്നുണ്ട് പരമേശ്വരൻ, അവൻ നല്ലവനാ. മൂത്തവന്റെ മാതിരി ബുദ്ധി തിരിഞ്ഞിട്ടില്ല. ചെയ്തത് അബദ്ധമായി പോയിന്ന് നാളെ പരമേശ്വരന് തോന്നില്ല. ആവശ്യത്തിലേറെ കയ്യിലിരിക്കുമ്പോഴും ആവശ്യങ്ങളില്ലാതിരിക്കുമ്പോഴും പണം വെറും കടലാസുകെട്ടുകളാണ്. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് പിറന്ന് വീണവനൊന്നുമല്ല ഞാൻ. ആരുടെയോ കർമ്മഫലം കൊണ്ടോ ഇന്നീ കഴിയുന്ന നിലയിൽ എത്തിച്ചേർന്നു. പപ്പയും നന്ദനും തമ്മിൽ ഇഷ്ടത്തിലാണെന്നറിഞ്ഞു. നന്ദനെ കണ്ട് സംസാരിച്ചപ്പോൾ അവരുടെ ആഗ്രഹത്തിൽ തെറ്റില്ല എന്നെനിക്ക് ബോധ്യമായി. അത്രേ ഉള്ളൂ.
ഈ പണവും തറവാടത്തും ഒക്കെ മറക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അവർ രണ്ടുപേരും മത്സരിച്ച് ചെലവഴിച്ചാൽ പോലും തീർക്കാൻ ബുദ്ധിമുട്ടുള്ളത്ര പരമേശ്വരന്റെ കയ്യിലുണ്ട്. അറിയാം, ശരിക്കറിയാം. പക്ഷേ അവനൊരു ജോലി ഉണ്ടാവുക, അതിൽ നിന്ന് 10 രൂപ അവൻ സമ്പാദിക്കുക, എന്നിട്ട് ഭാര്യയെ പോറ്റുക. എന്റേത് ഒരു പഴയ മനസ്സാ. അങ്ങനൊരു സാഹചര്യം ഇന്നില്ലല്ലോ എന്നുള്ള മനപ്രയാസമുണ്ട്. ആകെയുള്ള വഴി ആ ഹോട്ടൽ തുറക്കാൻ പറ്റിയാൽ അവനത് നോക്കി നടത്തായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, ഈ ലേബർ പ്രോബ്ലംസ് യൂണിയൻ ലീഡേഴ്സിനെ പിടിച്ച് നേരെയാക്കി എടുത്തൂടെ? അതുകൊണ്ടും കാര്യമില്ലല്ലോ. അതിന്റെ ഡോക്യുമെന്റ്സ് മുഴുവൻ പാടൂക്കാരൻ കുഞ്ഞിപ്പാലുവിന്റെ കയ്യിലല്ലേ. പലിശയും പലിശയ്ക്ക് പലിശയും ചേർന്ന് എത്ര ലക്ഷങ്ങളായിന്ന് എനിക്കറിയില്ല. കുഞ്ഞിപ്പാലു കണ്ണിച്ചോരയില്ലാത്തവനാ, ഒരു കോംപ്രമൈസിനും നിൽക്കില്ല. അയാൾക്കത് സ്വന്തമാക്കണം. അയാൾ ഈ പട്ടണം ഒരറ്റം മുതൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അല്ല, ലേബർ പ്രോബ്ലംസ് കുഴപ്പമില്ല. യൂണിയൻ നേതാക്കൾ വിപ്ലവം പറയും, നമ്മൾ നോട്ട് കെട്ടുകളുടെ കണക്ക് പറയും. അതൊരു പോയിന്റിൽ ധാരണയിലെത്തും. പിന്നെ കുഞ്ഞിപ്പാലു നമുക്ക് അയാളൊന്ന് കാണണമല്ലോ. സ്വാമി, അത് ഞാൻ ഇതിലേ കേട്ടു, ഇതിലേ വിട്ടു. പോട്ടെ പോട്ടെ പോട്ടെ, നടക്കില്ല പരമേശ്വര, നടക്കില്ല. കോളിയോടന്മാരുടെ ഹോട്ടൽ തുറക്കണമെങ്കിൽ കുഞ്ഞിപ്പാലു വിചാരിക്കണം, പക്ഷെ വിചാരിക്കില്ല. ആ ഡോക്യുമെന്റ്സ് തിരിച്ചു കൊടുത്താ നിങ്ങൾക്ക് കിട്ടാനുള്ളതിൽ ഒരു ഇൻസ്റ്റാൾമെന്റ് പണം വാങ്ങിയ ശേഷം മാത്രം മതി. അവരത് തുറക്കും. പിന്നെ 4-5 തവണകളായിട്ട് അവരാ പണം തിരിച്ചടയ്ക്കും. വേണ്ട, 4-5 തവണ വേണ്ട. ഒറ്റ പേയ്മെന്റിന് ഉണ്ടോന്ന് ചോദിക്കേ. കിട്ടാനുള്ളത് കഴിച്ച് ഒരു വിലയിട്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കാം. നിങ്ങളൊന്ന് ആലോചിക്കേ, ഞാൻ നാളെ വരാം. ഇനി ഈ കാര്യം ഞാൻ ആലോചിക്കുന്നില്ല. ആലോചിച്ച കാശ് കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് പരമേശ്വര. ഞങ്ങള് നാളെ വരാം. വേണ്ട, ഞാൻ നാളെ ഫ്ലൈറ്റിന് മദ്രാസിൽ പോകും. ഫ്ലൈറ്റിന് നാളെ മദ്രാസ് എത്തിയാ പിന്നെ ഞാൻ ഫ്ലൈറ്റിന് ചിലപ്പോ ബോംബെക്ക് പോകും, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഞാൻ മാംഗ്ലൂർക്ക് പോകും, ഇല്ലെങ്കിൽ മറ്റന്നാൾ ഫ്ലൈറ്റിന് ഞാൻ ഇങ്ങോട്ട് വരും. എന്ന് വെച്ച് മറ്റന്നാൾ ഇങ്ങോട്ട് വരണ്ട, വരാം. നമുക്കിരുന്ന് ചില കഥകളൊക്കെ പറഞ്ഞ് കാശ് വെച്ച് ചീട്ട് കളിച്ച് രണ്ടെണ്ണം ഇങ്ങനെ പൂശി ചില ചുറ്റിക്കളികളൊക്കെ പ്ലാൻ ചെയ്ത്, ചുറ്റിക്കളി നടന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് വെറുതെ പ്ലാൻ ചെയ്യാലോ. പക്ഷെ പരമേശ്വരൻ ഒരു കമ്പനിക്ക് പറ്റിയ പാർട്ടി അല്ല. ഈ വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ എന്ത് പറട്ടെ. പരമേശ്വരൻ പോവാണോ? അതെ, കുഞ്ഞിപ്പാലുവിന് കമ്പനിക്ക് പറ്റിയ ആളാണ് ഞാൻ എന്ന് എനിക്ക് തോന്നുന്ന കാലത്ത് ഞാൻ വരാം. ഓക്കേ. എന്നെ രക്ഷിക്കാൻ വേറൊരാളില്ല ഭായി. ഇന്ന് ഇറാനിയെ കണ്ടില്ലെങ്കിൽ ഞാൻ ബോംബെക്ക് വരുമായിരുന്നു. ഈ ലങ്ക ഷെട്ടി എന്ന് പറഞ്ഞ തെണ്ടി കുഞ്ഞിപ്പാലു. ഹായ് നന്ദകുമാർ. വാട്ട്? ലങ്ക ഷെട്ടി ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. നൈനൈ, ഞാൻ ജഗൻ ഭായിയോട് പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തതാണ്. സബ് കുച്ച് സെറ്റിൽ സെറ്റിൽഡ് ആയിട്ടില്ല. ഹായ്, ഞാൻ മദ്രാസ്. എനിവേ ഐ ആം കമ്മിങ്. ഓക്കേ ഓക്കേ, ഇൻഷാല്ലാ. ചില്ലറ കോളാണെങ്കിലും ഞാൻ വിട്ടുകളയും. ഇത് എന്റെ ഇറാനി 25 കിലോ ഗോൾഡാ. ഗോൾഡിന് പഴയ ഗുണമൊന്നുമില്ല. എന്നാലും ആ ഇറാനി അയ്യാർക്ക ശരി ഒന്ന് പറഞ്ഞ് തിരുപ്പി കൂപ്പിട സൊല്ല. ഇങ്ങോട്ട് വരാൻ പറ. ഇറാനി ഇറാനി തെരിയും അവർക്ക്. ഇറാനി ആ ഞാനീ പറഞ്ഞൊന്നും ഇറാനിക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. താനിങ്ങനെ കപ്പ കപ്പ എന്ന് പറഞ്ഞോണ്ടിരിക്കണ്ട, എനിക്ക് കാര്യം മനസ്സിലായി. എടോ, ഇന്ന് ഇന്ത്യയിൽ നമ്പർ 2 ബിസിനസ് ചെയ്യുന്ന ടോപ്പ് പാർട്ടീസിനെയാണ് താൻ ഇവിടെ കാണാൻ പോകുന്നത്. അതിൽ ഞാൻ തന്നെ പരിചയപ്പെടുത്തുന്ന ആളിന് മാത്രമേ ഇക്കാര്യത്തിൽ തന്നെ സഹായിക്കാൻ പറ്റൂ. ആ പിന്നെ ആ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം, നല്ല റെസ്പെക്ട് വേണം. പരമേശ്വരൻ, പരമേശ്വര, അല്ല ഇത് എന്ത് വേഷം? ആളാകെ മാറിയില്ലോ. എപ്പ എത്തി മദ്രാസില്?
പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫ്ലൈറ്റ് വരാമായിരുന്നു. ഈ മംഗോളിയൻ മുഖമുള്ള കുള്ളൻ കുഞ്ഞിപ്പാലു, സ്വർണ്ണ കച്ചവടക്കാരൻ കുഞ്ഞിപ്പാലു. ഏത് പരമേശ്വരൻ? തന്നോട് ഞാൻ പറഞ്ഞതല്ലേ സംസാരിക്കുമ്പോ സൂക്ഷിക്കണം, നല്ല റെസ്പെക്ട് വേണമെന്നൊക്കെ. സോറി ഉസ്താദ്, ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന ഒരു കിഴങ്ങന. സോറി, എന്റെ നാട്ടിൽ ഇതുപോലെ ഒരാളുണ്ട്, അയാളാണെന്ന് കരുതി പറ്റിയതാ. പുള്ളി വൈറ്റൻ വൈറ്റാ, നല്ല ആളാ, ഡീസന്റാ. എന്താ പേര് പറഞ്ഞേ? ഉസ്താദ്. ഉസ്താദെ, അയാൾ കുഞ്ഞിപ്പാലു. ും മറ്റും ആനപുരണ്ടത് കണ്ടപരോടിട്ട് ഇത് എന്തൊരു തൊന്തരമാണിത് കേള്. തീർച്ചയില്ല ജനം, നിർച്ചായെന്നും മറ്റും ആനപുരണ്ടത് കണ്ടപരോടിട്ട് ഇത് എന്തൊരു തൊന്തരമാണിത് കേള്. ഹർക്കാരൂപമാറാൻ കുറുകായി ബൂറാഹിം പോയി വരുമ്പോ പീഡിക കണ്ടില്ല. പിന്നെ പിന്നെ സംശയിച്ച് അള്ളാ കാത്തോ നബി, പുള്ള എന്നും മട്ടും പൊറക്കണ സങ്കടം പറഞ്ഞ തീരൂല. തീർച്ചയില്ല ജനം, നേർച്ച എന്നും മറ്റും ആനപരണ്ടത് കണ്ടപരോട്ടിട്ട് ഇത് എന്തൊരു തൊന്തരമാണിത് കേള്. മാണിക്ക കല്ലിന്റെ മോരണിക്കീപ്പം കാണിക്കണ്ട വീരാന്താകണ്. മുന്നക്കയും കഥകളും ഓർക്കുമ്പോ എന്നുള്ള പൊട്ടിപ്പുകയണ്. തീർച്ചയില്ല ജനം, നേർച്ച എന്നും മറ്റും ആനപരണ്ടത് കണ്ടപരോട്ടിട്ട് ഇത് എന്തൊരു തൊന്തരമാണിത് കേള്. നോക്ക് ഞമ്മളെ തിക്കണ നോക്ക്, തിക്കണ പൈസ വരല മുറിഞ്ഞ് അല്ലാ മുഞ്ചോ മാട് തൗബ, ഞമ്മളെ തിക്കണ നോക്ക്, ഞമ്മളെ തിക്കണ നോക്ക്, തിക്കല പൈസ വരല മുറിഞ്ഞ്. ഉത്സവത്തിനാളുകൾ കൂടി ആനവരണ്ടത് കണ്ടവരോടി, ഉത്സവത്തിനാളുകൾ കൂടി ആനവരണ്ടത് കണ്ടവരോടി, ഒരു സംഘം ഓടിച്ചെന്ന് കുളത്തി വീണ് അല്ലാ, ഒരു സംഘം ഓടിച്ചെന്ന് കുളത്തി വീണ്. തീർച്ചയില്ല ജനം, നിർച്ച എന്നും മറ്റും ആനപരണ്ടത് കണ്ടപരോട്ടിട്ട് ഇത് എന്തൊരു തൊന്തരമാണിത് കേള്. തീർച്ചയില്ല ജനം, നിർച്ച എന്നും മറ്റും ആനപരണ്ടത് കണ്ടപരോട്ടിട്ട് ഇത് എന്തൊരു തൊന്തരമാണിത് കേള്. ൂപമാറാൻ കുറുക്കായി ബൂറാഹി പോയി വരുമ്പോ പീഡിക കണ്ടില്ല. ഓ പിന്നെ പിന്നെ സംശയിച്ച് അല്ലാ കാത്തോ നബി, ഉള്ള എന്നും മറ്റും പൊക്കണ സങ്കട പറഞ്ഞ തീരൂല. തീർച്ചയില്ല ജനം, നിർച്ച എന്നും മറ്റും ആനപരണ്ടത് കണ്ടപരോട്ടിട്ട് ഇത് എന്തൊരു തൊന്തരമാണിത് കേള്. നമുക്ക് ആ പ്രശ്നം ഇവിടെ വെച്ച് തീർക്കാം. യൂസഫ് ഭായി അതിനാണ് വന്നത്. എനിക്ക് ഇവനുമായി തീർക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഇവന് കാണുമായിരിക്കും. രണ്ട് പയ്യന്മാരെ തൂക്കം കൊടുത്ത് അയച്ചിരുന്നു അല്ലേ? നമുക്ക് അങ്ങനെ തീർക്കണമെങ്കിൽ അങ്ങനെ തീർക്കാം. മാപ്പാക്കണം, അങ്ങനൊരു വിഡ്ഢിത്തം ഞാൻ ചെയ്തു. പടച്ചോ വിചാരിക്കാതെ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. പൊറുക്കണം ഉസ്താദ്, അങ്ങ് എനിക്ക് ഭ്രാന്തായിരുന്നു. എന്റെ പെങ്ങളുടെ ജീവിതങ്ങൾ രക്ഷിച്ചു. ഓളിന്ന് സുഖമായിട്ട് കഴിയാ ഉസ്താദ്. അതന്നേ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞത് പോട്ടെ, ഇനി പ്രശ്നങ്ങളില്ല. സബ് കുച്ച് സെറ്റിൽഡ്.
എന്റെ ഒരു പ്രശ്നം കൂടി ഒന്ന് സെറ്റ് ചെയ്തു തരണം ഭായിമാരെ. എന്തായതാണ് ഈ കിഴങ്ങന്റെ പ്രശ്നം? ഞാൻ പറയാം, എന്റെ 25 കിലോ ഗോൾഡ് മംഗലാപുരത്ത് പിടിച്ചു വെച്ചിരിക്കുക, അതൊന്ന് റിലീസ് ചെയ്തു തരണം. ആര് പിടിച്ചു വെച്ചു? ലങ്കേഷ്, ലങ്കേഷ് ഷെട്ടി. ഉസ്താദ്, ലങ്കേഷ് ഷെട്ടി ആരാന്നറിയോ? ഇവന്റെ ആളാണ്. അതൊന്ന് ഡീൽ ചെയ്യൂ യൂസഫ്. ഷുവർ, ഞാൻ എന്ത് വേണമെങ്കിലും തരാം, ഫീസ് ഞാൻ വാങ്ങും. പക്ഷെ ഇതിനില്ല, കാരണം എന്റെ ഉസ്താദ് ഞാനും കോംപ്രമൈസ് ആയ ദിവസമാണ് ഇന്ന്. സോ ദിസ് ഇസ് ഫ്രീ സർവീസ്. ഓക്കെ യൂസഫ്, ഞാൻ പോകുന്നു. ഓക്കെ, ഈ രാത്രി തീർക്കേണ്ട കുറെ ജോലികളുണ്ട്. ഒരു സത്യം പറഞ്ഞിട്ട് പോവോ? രണ്ടും ഒന്നല്ലേ? അതും ഇതും ഒന്നല്ലേ? ഇതും അതും ഒന്നല്ലേ? അതും ഇതും ഒന്നല്ലേ? കോളിയോടമാരുടെ ഡോക്യുമെന്റ് അത് വിട്ടു, വിട്ടുകൊടുത്തു. പ്രശ്നങ്ങൾ ഓരോന്നായി സോൾവ് ചെയ്ത് വരുന്നു. നന്ദന്റെ അച്ഛനെ വന്ന് കാണണം. ഞാൻ എങ്ങോട്ടാ പോണേ? അവരുടെ ഹോട്ടൽ അടുത്ത് തന്നെ റീഓപ്പൺ ചെയ്യാനാവും. എന്തൊക്കെയാ എന്റെ ഏട്ടൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത്? ഓ, വാചകം മതി. പുര നിറഞ്ഞു നിൽക്കുന്ന ഏട്ടനെ കെട്ടിക്കാൻ നീ വല്ല ശ്രമവും നടത്തുന്നുണ്ടോ? ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും, കേട്ടിട്ടുണ്ടോ? നോക്കിക്കോ പപ്പ എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്നതെന്ന്. പക്ഷെ പപ്പ പറയുന്ന പെണ്ണിനെ തന്നെ കെട്ടണം. സമ്മതമല്ലേ? ഗുഡ് ബോയ്. അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് പപ്പ ഈ വീട് വിട്ടു പോവും. വിട്ടുപോവാ? നീ എന്നെ വിട്ടുപോവാൻ പോവാ? പോണല്ലോ ഏട്ടാ, പോയിട്ട് വരാനാണെങ്കിലും പോയല്ലേ പറ്റൂ. ചിലപ്പോ തോന്നും നീ നീ വലുതാവണ്ടായിരുന്നു. കുഞ്ഞിപ്പാലുവിന്റെ കൈവശമുണ്ടായിരുന്ന എല്ലാ ഡോക്യുമെന്റ്സും ഇതിനകത്തുണ്ട്. പലിശ കുഞ്ഞിപ്പാലുവിന് വേണ്ട, മുതൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തു തീർത്താ മതി. തീർക്കണം, അതിൽ വീഴ്ച വരുത്തരുത്. ഹോട്ടൽ ഒന്ന് റീഓപ്പൺ ചെയ്താൽ പിന്നെ പ്രോബ്ലം ഇല്ല. വേണമെങ്കിൽ അയാളെ പലിശ അടക്കം കൊടുക്കാം. നമുക്ക് എന്തിനാ അവന്റെ ഔദാര്യം? കോളിയോടന്മാർക്ക് ബിസിനസ് അല്ല, മറ്റ് ചിലതാ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ നാട്ടുകാരെ കൊണ്ട് തിരിച്ചു പറയിക്കണം. അതിന് കഠിനാധ്വാനം ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ നന്ദന്? നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറ. അവന്റെയൊക്കെ തന്ത സമ്പാദിച്ചു എന്നല്ലോ ഒന്നും. ഏ വേണ്ട ഗിരി, ഒന്നും പറയണ്ട. എല്ലാ തകർച്ചയുടെയും ഉത്തരവാദിത്വം ഗിരിക്കുള്ളതാണ്. ഗിരി ആദ്യം വേണ്ടത് സ്വന്തം ജീവിതത്തിനൊരു അച്ചടക്കം ഉണ്ടാക്കുകയാണ്. കോളിയോടൻ ഗിരി മദ്യപിച്ച് ലെക്ക് കെട്ട് ഒരു പരിഹാസ കഥാപാത്രമായിട്ട് ഇനി എവിടെയും പ്രത്യക്ഷപ്പെടരുത്. ഹോട്ടൽ നന്ദൻ നോക്കി നടത്തട്ടെ. ഗിരി തൽക്കാലം എല്ലാത്തിൽ നിന്ന് മാറിയിക്കെ. അതാണ് എന്റെ സജഷൻ. ഓ, ഇനി ഇയാൾ പറയുന്ന പോലാണല്ലോ കാര്യങ്ങൾ. ഓർത്തില്ല ഞാൻ. ഇനി ഇയാൾ വളയനും കൂടെ നടത്തല്ല. അത് കാര്യമാക്കണ്ട. വീണ്ടും വലിയൊരു കടക്കിണിയിൽ വീഴാതിരിക്കാൻ അവന്റെ ദേഷ്യം കണ്ടില്ലാന്ന് നടിക്കാം. എല്ലാം പരമേശ്വരൻ പറയും പോലെ. അവിടെ എത്തിക്കഴിഞ്ഞ വല്ല പ്രശ്നം ഉണ്ടാക്കൂ? എന്റെ ഡൗട്ടാണ്. ഞാൻ അവിടെ കിടന്ന് പറയും, അപ്പ എന്റെ ഏട്ടൻ മാറും. പാവല്ലേ. എന്തൊരു സ്റ്റൈല്, എന്നും ഇങ്ങനെ നടന്നുകൂടെ എന്റെ ഏട്ടന്. നീ എന്നെ കൂടെ കോലം കെട്ടിക്കാണ്. മഹാവൃത്തിയാണ്. ഓട്ടോറിക്ഷക്കാരെ സവാരിക്ക് വിളിച്ച പോലെ. നീ ആരാ? ഹിമാലയൻ കാർ റാലിക്ക് പോകുന്ന റേസിംഗ് ചാമ്പ്യനോ? ഫിനിഷിംഗ് പോയിന്റ് റൂട്ടും ചോദിക്കാൻ കാർ എടുക്കടാ. കാർ എടുക്കടാ. കാർ വരും മോളെ, വരും. കാണാതായപ്പോ സ്വാമിയെ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. എന്തായാലും അകത്തേക്ക് ചെല്ലി. റൂട്ട് മാപ്പും ഫിനിഷിംഗ് പോയിന്റും ഒക്കെ പിടികിട്ടു. വരുന്നില്ലേ? വരുന്നു. പ്ലീസ് വരൂ, വരൂ, ഇരിക്കൂ. സ്വാമി പറഞ്ഞതിലും കുറച്ച് ലേറ്റ് ആയി. സ്വാമി രാഹുകാലമൊക്കെ നോക്കുന്നുണ്ടാവും. ഇന്ന് ഉച്ച കഴിഞ്ഞല്ലേ രാഹുകാലം? ഞാൻ നിയമകണ്ഠ കാലമാണ് നോക്കുന്നത്. ആ, അങ്ങനെയും ചിലരുണ്ട്. ഈ തമിഴ്നാട്ടിലെ ചില ജ്യോതിഷന്മാർ പറയണത് രാഹുകാലം തന്നെ നോക്കേണ്ട കാര്യമില്ലെന്ന. എവിടെയാണ് നമ്മുടെ കക്ഷി? ഡ്രസ്സിംഗ് ടേബിളിന്റെ മുന്നിൽ തപസിരിക്കുക. ചെന്ന് നോക്കട്ടെ. ഞങ്ങൾ 4 പേരാ, ക്ഷമിക്കാം, അമ്മമാരായിട്ട്. എന്താ? അല്ല, 2 പേരെങ്കിൽ സ്റ്റേജിലാ. ഈ 4 പേർക്കും പെൺകുട്ടികളെ ഇല്ല. അപ്പൊ പിന്നെ ഊഹിക്കാലോ, അവളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഋഷി തന്നെയാവും.
പരമേശ്വരനെ കുറിച്ച് ആദ്യം കേട്ട പോലെ തന്നെ കാഴ്ചയിലും എനിക്കിങ് ബോധിച്ചു. അപ്പൊ പിന്നെ അധികം നീട്ടി അല്ല, അധികം നീട്ടിക്കൊണ്ടു പോകാതെ ഡേറ്റം ഉറപ്പിക്കണം അല്ലേ സ്വാമി? അത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താ? അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ സ്വാമി? അതിവിടെ വെച്ച് വേണ്ട അല്ലേ ഏട്ടാ? ഇവിടെ ആവുമ്പോ ഏട്ടൻ ഫ്രീ ആവില്ല. നമുക്ക് പോവാം പപ്പ. എന്നാ പിന്നെ ഒരു നല്ല അസ്ട്രോളജറെ കാണണം, ഡേറ്റ് നോക്കണം. ഒരു 3 മന്ത്സ് ടൈം, അത്രയും പോരെ സ്വാമി? എന്നെ വിളിക്കുന്നു പറഞ്ഞിരുന്നു. ഹലോ, ഇവിടെ എന്താ? അയ്യോ അയ്യോ സ്വാമി, ഇത് ഞാനാ ഡോക്ടർ കോശി. വയറുവേദന എങ്ങനെയുണ്ട്? വേദന കൊണ്ട് പൊളയുകയാണെന്നോ? കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമ്മുടെ ഒരു ആക്സിഡന്റ്. എന്നിട്ട് പൊളയുകയാണെന്നോ? അല്ല, തന്റെ ശബ്ദത്തിന് എന്ത് പറ്റി? ആ പൊളയുകയാണെങ്കിൽ ഇങ്ങോട്ട് വാടോ. എത്ര പേർക്കാണ് തന്റെ അശ്രദ്ധ കൊണ്ട് അപകടം പറ്റിയെന്ന് നോക്കണം മിസ്റ്റർ. എന്റെ അശ്രദ്ധ കൊണ്ടോ? പോക്കൊരുത്തരും പറയരുത്. വയറിളകി ചവാൻ കിടക്കുന്നവൻ ബിരിയാണിയെ കഴിക്കൂ എന്ന് വാശി പിടിക്കരുത്. ബിരിയാണി പാക്കേജ് പാക്ക് ചെയ്യൂ, മെഡിസിൻസ് വിതരണം ചെയ്യൂ. ഞാൻ ഇതായി കഴിഞ്ഞു. ഇയാൾക്ക് വട്ടാണോ? വയറളി ഭ്രാന്തായ ആദ്യത്തെ കേസാ. ഓക്കെ, ഞങ്ങളുടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇവിടെ. അവിടെ ഭയങ്കര ആക്സിഡന്റ്. എനിക്ക് ഇപ്പൊ പോണം. സോറി പപ്പ. അല്ല, നമ്മളൊന്നും വിളിച്ചില്ലല്ലോ സ്വാമി. എന്ത് ചെയ്യാനാ? കൺസ്ട്രക്ഷൻ മുഴുവൻ പൊളിച്ച് വീടില്ലേ? കാറെടുക്കണക്കാരെ. ഓക്കെ, പെണ്ണോട് പറയാൻ എനിക്ക് അവളെ ഇഷ്ടമായിട്ടില്ലെന്ന്. മനുഷ്യനെ ചതിച്ച് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്ന ചുപ്രം പട്ടരെ. ഞാൻ എങ്ങനെ പറയും? മലയാളത്തിൽ തന്റെ തിരുവാതിരന്ന് പറയണോ? സത്യത്തിൽ ഏതെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റിൽ അപകടം ഉണ്ടായോ? ഉണ്ടായി. ഇല്ല, പക്ഷേ പിന്നെ എന്താ പുള്ളി അവസാനം പറഞ്ഞിട്ട് പോയെ? അത് കുട്ടിയെ ഇഷ്ടമായില്ല എന്ന് പറയാൻ പറഞ്ഞു. ഇഷ്ടമായില്ല അല്ലേ? സ്വാമി വാ. അയ്യോ സ്വാമി വാ. എന്താ എന്താ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന്? സ്വാമി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? സ്വാമി പറഞ്ഞ ഞാൻ വിശ്വസിച്ചിട്ടില്ല. പപ്പയുടെ ഏട്ടൻ എന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞോ? പതുക്കെ പറ പപ്പ അകത്തുണ്ട്. അവളെ കൂടി കാണാനാ ഞാൻ വന്നത്. അവള് പറഞ്ഞിട്ടാ ഞാൻ ഇന്ന് ഒരുങ്ങി നിന്നത്. അവള് പറഞ്ഞതിനപ്പുറം അവളുടെ ഏട്ടൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ ഇഷ്ടമല്ല എന്നല്ലേ? ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. എന്താ എന്താ അതിന്റെ കാരണം? എന്നെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എനിക്ക് അത് അറിയേണ്ടത്. വലിയ ഐശ്വര്യ റോയ് ഒന്നും അല്ലെങ്കിലും തീരെ ബോറല്ലാത്തൊരു പെൺകുട്ടിയാ ഞാൻ. പിന്നെ സ്വാമിക്ക് അറിയോ? പിന്നെ സെവന്റ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യത്തെ ലവ് ലെറ്റർ കിട്ടിയത്. പതുക്കെ ഈ പറഞ്ഞത് തന്നെ ഒന്ന് പതുക്കെ പറയൂ. പറയൂ. സെവന്റ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ 12-ാം വയസ്സിൽ. പിന്നെ ലൈഫിൽ മൊത്തം 432 ലവ് ലെറ്റേഴ്സ് കിട്ടി. ഞാനൊന്നിനും മറുപടി കൊടുത്തില്ല. എന്താ അവരുടെ ഒന്നും അഡ്രസ് അറിയില്ലായിരുന്നു. ഓ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് മറ്റൊരാളെ മാരി ചെയ്യാൻ പറ്റില്ല. കണ്ടോല്ലോ. ഓഹോ, അങ്ങനെ ഇത്ര ഡെവലപ്മെന്റ്സ് ഉണ്ടായോ? ഹേ കാക്കുള, അതികൾ പെട്ടത്. ഞാൻ എന്ത് കണ്ടെന്ന്? ഞാനൊന്നും കണ്ടില്ല. ഞാനൊന്നും കണ്ടില്ല. പിന്നെ ഏലത്തിന്റെ എണ്ണം വരെ പറഞ്ഞില്ലേ? അല്ല, അത് കുട്ടി അങ്ങനെ കേറി വന്നതുകൊണ്ടല്ലേ. എനിക്കിനി മറ്റൊരു പുരുഷന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയില്ല. ഞാൻ പപ്പ ഏത് നിമിഷവും പുറത്തു വരും. ക്ഷമ, ഞാൻ പറഞ്ഞേക്കെ. ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം. ക്ഷമ ഇപ്പൊ അക്ഷമ കാണിക്കരുത് പ്ലീസ്. ഞാൻ അവിടെ വന്ന് കണ്ടോളാം. ഞാൻ പ്ലീസ്, ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം. ഞാൻ അവിടെ വന്ന് കണ്ടോളാം പ്ലീസ്. ക്ഷമ ഇപ്പോ എന്തിയാലോ മന്ത്രിസഭയെ താങ്ങി നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമായി പോയില്ലേ? ആ എം എൽ എമാരൊക്കെ സ്ട്രോങ് സ്റ്റാൻഡില്ല. ഈ മിനിസ്റ്റർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ പഞ്ചാര വാക്കാണെന്ന് അവർക്കറിയാം. അതെ, അത് തന്നെ. ടേബിളിൽ ക്യാഷ് ഡൗൺ ഡീൽ, അതേ നടക്കത്തുള്ളൂ. എന്നാ പിന്നെ നാളെ അവിടെ കാണാം. പിന്നെ ആ വെസ്റ്റേണിൽ ഒരു 2 സൂട്ട് റൂം ബുക്ക് ചെയ്തേക്ക്. ഓക്കെ. മാസത്തിൽ 20 ദിവസം ഞാൻ നാട്ടിലുണ്ട്. എന്നിട്ടും രക്ഷയില്ല. ഞാനിങ്ങ് വന്ന് ഇറങ്ങാൻ നോക്കിയിരിക്കുക. ഈ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡ്രാമയുടെ ചില ബാക്ക് സ്റ്റേജ് ആക്ടിവിറ്റീസ്, അതിന്റെ ഓരോരോ ടെൻഷൻസ്. ആ അപ്പോ ഡേറ്റ് ഫിക്സ് ചെയ്തു. ഉവ്വ്,
അധികം നീട്ടിക്കൊണ്ടു പോകണ്ടെന്നാ പരമേശ്വരന്റെ അഭിപ്രായം. നിങ്ങളുടെ നേറ്റീവ് പ്ലേസ് എവിടെയാ? പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ശിവപുരം എന്ന് പറയും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ബിസിനസ് ആണെന്ന് പറഞ്ഞു, എന്താ എക്സാക്ട്ലി? പ്രധാനമായിട്ട് കൺസ്ട്രക്ഷൻ വർക്കാ. കോയമ്പത്തൂർ ബേസ്ഡ് ആണ് കൂടുതൽ. പിന്നെ സത്യമംഗലം സൈൽ ഒരു ഏലത്തോട്ടം ഉണ്ട്. ഏലം എന്ന പേരാ. അതിന്റെ ഇടയെ മുഴുവൻ കച്ചൂരി, കുറുന്തൊട്ടി, കറുക, ദർഭ, ഞവരക്കിഴങ്ങ്, പഴമുതിര, ആടലോടകം, നാൽപ്പാമര, ആവണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഹെർബൽ അതിന്റെ ഒരു ഗാർഡൻ ആണ്. പിന്നെ വേപ്പിലക്കെട്ടിയും പിക്കിൾസും ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉസലംപെട്ടിയിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ശരി, അപ്പൊ എങ്ങനെയാ മറ്റു കാര്യങ്ങള്? അതൊക്കെ സംസാരിച്ച് ഫൈനലൈസ് ചെയ്തോ? എന്താ ഗിരി? എല്ലാം തമ്പിച്ചേട്ടൻ പറഞ്ഞ ഫൈനലൈസ് ചെയ്താ മതി. ഡേറ്റ് രണ്ടു കൂട്ടർക്കും ഓക്കെ ആണെങ്കിൽ പിന്നെ? ഡേറ്റ് അല്ലല്ലോ പ്രധാനം, വേറെ ചില കാര്യങ്ങളിൽ ഒരു ധാരണ വേണ്ടേ? മനസ്സിലായില്ല. അതിലിപ്പോ എന്താത്ര മനസ്സിലാവാതിരിക്കാൻ? എന്ത് ഡൗറി കൊടുക്കും പയ്യന്, അതങ്ങ് പറഞ്ഞ് ഫിക്സ് ചെയ്യാം. ഇപ്പോ ബിസിനസ് ഇത്ര മോശമാണെന്നേ ഉള്ളൂ. എന്നാലും കോളിയോടെ തറവാട്ടിന്നൊരു പയ്യനെ കിട്ടാന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് മിസ്റ്റർ. ഉവ്വ്, ഭാഗ്യമായിട്ട് എന്നെ കാണുന്നു. പക്ഷെ ഡൗറി എന്ന വാക്കും പണത്തിന്റെ കണക്കും അത് വേണോ? എന്റെ പ്രോപ്പർട്ടീസും ബാങ്ക് ബാലൻസും മുഴുവൻ അവളുടെ പേരിൽ തന്നെയാണ്. അത് മുഴുവൻ അവൾക്കുള്ളതാണ്. ഹേ, അങ്ങനെ വേഗമായിട്ട് പറഞ്ഞോണ്ട് കാര്യമില്ല. എത്ര സ്വർണം, ക്യാഷ് എത്ര, പിന്നെ കാറോ, അങ്ങനെ എന്താന്ന് വെച്ചാ അങ്ങനെ. ഒരു തുക പറഞ്ഞുറപ്പിച്ച് കാളക്കച്ചവടം നടത്തുന്ന പോലെ വേണോ ശേഖര മുതലാളി? അയ്യോ വേണ്ട തമ്പി, പരമേശ്വരനുമായിട്ട് അങ്ങനെ ഒരു സംസാരം വേണ്ട. ഹോട്ടൽ റീഓപ്പൺ ചെയ്യാൻ വേണ്ടി പരമേശ്വരൻ ഇപ്പൊ തന്നെ ഒരു സംഖ്യ ചെലവാക്കി കഴിഞ്ഞു. അതൊന്നും മുന്നിൽ കാണാതല്ലോ. പരമേശ്വരൻ കച്ചവടം അറിയാവുന്ന ആളല്ലേ? പരമേശ്വരന് കച്ചവടം അറിയാം, തമ്പിക്ക് അറിയാത്ത പലതും അറിയാം. അത് കള, എന്റെ കച്ചവടത്തിൽ നേരും നിറയും ഉണ്ടാവും. തമ്പി അത് മനസ്സിലാക്കിയാ മതി. എന്റെ അനിയത്തിയുടെ ജീവിതത്തിന്റെ കാര്യമാണിത്. അവൾക്ക് ഞാൻ എന്താണ് കൊടുക്കാൻ പോകുന്നതെന്ന് തൽക്കാലം നിങ്ങൾ വിട്ടേക്കൂ. കുറഞ്ഞു പോയെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നാൻ ഇടവരില്ല. അക്കാര്യത്തിൽ വളരെ ട്രാൻസ്പെറന്റ് ആണ് ഞാൻ, എന്റെ വാക്കുകളും പ്രവൃത്തിയും. ഓ, അത്ര വലിയ സ്ട്രേറ്റ് ഫോർവേഡ്നെസ് ഒന്നും പറയണ്ട. ഒളിയും മറയൊക്കെ ഇയാളുടെ കയ്യിലില്ലേ? അത് തമ്പി വ്യക്തമാക്കണം. തമ്പിച്ചേട്ടാ, നീ മിണ്ടാരുടാ. ഇയാളൊരു പുത്തൻ പണക്കാരൻ, വലിയ അന്തസ്സോടെ ഡയലോഗ് അടിക്കണം. പക്ഷെ തമ്പി, ചെക്കന് പെണ്ണിനെ കണ്ട് വട്ടിളകി പോയതുകൊണ്ട് നടത്താൻ തയ്യാറാകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് പെണ്ണിന്റെ രണ്ടാം ഘട്ടാന്ന് അറിഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. രണ്ടാം ഘട്ടോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആണോടാ? നീ എന്തറിയും, തലയ്ക്ക് വെളിവ് വേണ്ടേ? രണ്ടാം ഘട്ടത്ത് പറയുമ്പോ തമ്പി ഒന്നോർക്കണം, വിവാഹം കഴിഞ്ഞു. ശരിയാ, ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി കാർ ആക്സിഡന്റ് ഉണ്ടായി, പയ്യൻ മരിച്ചു. ആയിരിക്കാം അല്ലായിരിക്കാം, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കല്ലാതെ വേറെ മാർഗമില്ലല്ലോ ഞങ്ങൾക്ക്. ആ, അത് വിട്ടുകള. പക്ഷേ ഇയാൾ ഈ നേരം നേറി അന്തസ്സിന്റെ വാജ പഠിക്കുന്നു. പപ്പയുടെ ഏട്ടൻ എന്നോടെല്ലാം തുറന്നു പറഞ്ഞതാണല്ലോ. നിന്നോട് പറഞ്ഞിട്ട് എന്താടാ കാര്യം? നീ ആ പെണ്ണിന്റെ മൊഞ്ച് കണ്ട് മയങ്ങി നിൽക്കല്ലേ? അവളുടെ ജാതകം ആരെക്കൊണ്ടെങ്കിലും പരിശോധിപ്പിച്ച് നോക്കിയാൽ അറിയാം അവൾക്ക് ഭർത്താവ് വാളില്ല എന്ന് വല്ല യോഗം ഉണ്ടോന്നുള്ള കാര്യം. അതിനിപ്പോ ഒറിജിനൽ ജാതകം ആര് കാണിക്കാൻ പോണു? തമ്പി, നിങ്ങൾ എന്തായി പറയണേ? നിങ്ങളൊന്ന് മിണ്ടായിരിക്കണം. ഒരു 100 നോട്ട് മടക്കി കയ്യിൽ വെച്ചു കൊടുത്താൽ നല്ല മഹായോഗമുള്ള പെർഫെക്റ്റ് സാധനം എഴുതി തരാൻ ആളില്ലേ നാട്ടില്? എരപ്പാളികളാണ് മുഴുവനും. പണം പരമനെ നട്സ് ആണ്, ജസ്റ്റ് നട്സ്. കോളിയോടന്മാരുടെ തലവഴി പണമിട്ട് ഞാൻ മൂടും. പക്ഷെ അന്തസ്സില്ലാത്ത വിട്ടുകളുടെ വീട്ടിലേക്ക് നിന്നെ പറഞ്ഞയക്കുക എന്ന് വെച്ചാൽ അതിൽ നല്ലത് പപ്പ അതങ്ങ് മറക്കുന്നത് തന്നെയാവും എന്ന് തോന്നി. അതാ ഇറങ്ങിപ്പോന്നത്. എന്താ നിനക്ക് മറന്നൂടെ? മറന്നിട്ടുണ്ടല്ലോ. ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ ഭാര്യ ആയിരുന്നിട്ട് വിധവയായപ്പോ ഏട്ടൻ പറഞ്ഞു മറക്കാൻ, എല്ലാം മറക്കാൻ. ഞാൻ മറന്നല്ലോ, ഇതും മറക്കാം. എനിക്ക് അങ്ങനെ ഒരു യോഗം ഉണ്ടല്ലോ. എന്തിനാ ഈ ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയാലോ ഏട്ടന്റെ അനിയത്തിയായിട്ട്? എനിക്കതും സന്തോഷ. സോറി മോളെ, ഞാൻ പോവാം. അവരെ കണ്ട് എങ്ങനെയാന്ന് വെച്ചാ അവര് പറയുന്ന പോലെ നമുക്ക് നടത്താം. അതിനവർ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഈ വൃത്തികെട്ട മുൻകോപ എല്ലാത്തിനും കാരണം. എവിടെ പോവാനാ? ഞാൻ വിട്ടിട്ട് വേണ്ടേ? എന്റെ ഏട്ടൻ ആരുടെ മുമ്പിൽ തോറ്റിട്ട് എനിക്കൊന്നും നേടണ്ട. നിനക്ക് വേണ്ടി ആവുമ്പോ അത് തോൽവിയല്ല പപ്പ. ഞാനൊന്ന് ആലോചിക്കട്ടെ. നന്ദൻ എന്റെ കൂടേക്ക് വന്നു, നേരിട്ടെന്തോ സംസാരിക്കണമെന്ന്.
പപ്പയോടും ഏട്ടനോടും. അവിടെ നടന്നതിനെല്ലാം പപ്പയുടെ ഏട്ടനോട് ക്ഷമിക്കണം. ആരിൽ നിന്നൊന്നും മറച്ചു വെക്കണ്ട. പപ്പയെക്കുറിച്ച് എനിക്കറിയാവുന്നതെല്ലാം അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. നാളെ എന്തെങ്കിലും അറിഞ്ഞിട്ട് പപ്പയെ കുത്തി നോവിക്കാൻ ആരും ശ്രമിക്കരുതല്ലോ എന്ന് കരുതി. പക്ഷേ അവരതങ്ങനെ ചീപ്പായി പ്രസന്റ് ചെയ്യുന്ന ഞാൻ ഓർത്തില്ല. സോറി നന്ദൻ. നിന്റെ അച്ഛനും മറ്റു ബന്ധുക്കളും മുഴുവൻ നിനക്കെതിരായി നിൽക്കുമ്പോ നിനക്ക് അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ കഴിയോ? എന്റെ അച്ഛൻ എന്നും ഞാൻ എന്ത് ചെയ്താലും എന്റെ കൂടെ ഉണ്ടാവും. അച്ഛൻ അനുഗ്രഹിക്കേ ഉള്ളൂ. ഗിരിയേട്ടനും ഭാര്യ ഒന്നും പ്രശ്നമല്ല. അമ്പികച്ചേച്ചിയുടെ ഭർത്താവ് തമ്പിച്ചേട്ടൻ മാത്രമേ വെറുതെ എതിർപ്പുമായി വരുള്ളൂ. എനിക്ക് നിന്റെ സ്റ്റാൻഡ് മാത്രം അറിഞ്ഞാൽ മതി. തമ്പി അണ്ണനും എല്ലാം നിൽക്കേണ്ടത് നിൽക്കും, അല്ലെങ്കിൽ നിർത്തിക്കാൻ അറിയാം പരമേശ്വരന്. എന്റെ പപ്പയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതെന്റെ പ്രാണനാണ്. അത് ഞാൻ നിന്നെ ഏൽപ്പിച്ചാ പിന്നെ അത് കാത്തു സൂക്ഷിക്കേണ്ട നിന്റെ കടമയാണ്. നിനക്കതിനെ കഴിയുമോ ഇല്ലയോ ഒരു ചോദ്യമേ ഉള്ളൂ. എനിക്ക് എന്നെ വിശ്വസിക്കാം. തമ്പി പോയിട്ടില്ല. ക്ലബിൽ ഒരു ഗെറ്റ് ടുഗദറുമായി അവിടെ ഉണ്ട്. ഞങ്ങളൊന്ന് പോയി കാണട്ടെ. ഞാനും വരുന്നു. എനിക്ക് അയാളെ ഒന്ന് കാണണം. ഇനി ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഇത് പാടില്ല. എന്താ പരമേശ്വരൻ മുതലാളി, ഒരുമാതിരി വെടികൊണ്ട പന്നിയെ പോലെ. പന്നിയെ മാത്രം വെടിവെച്ച് ശീലിച്ച നീ ഒരു വെടി പൊട്ടിച്ചു. നീ അറിഞ്ഞില്ല ഒരു സിംഹത്തിനാ അത് കൊണ്ടത്. കൊല്ലാൻ തക്കവണ്ണമുള്ള പവർ ഇല്ല അതിന്. ഒരുതരം വൃത്തികെട്ട ചൊറിച്ചിൽ. അതിന്റെ ഇറിറ്റേഷൻ മാറാൻ ഒരു നാടൻ ചികിത്സയുണ്ട്. പോലീസ് സ്റ്റേഷനില് ഒരു കോൺസ്റ്റബിൾ രാഘുഭായ് ഉണ്ടായിരുന്നു, എന്റെ ഗുരുവാണ്. പുറത്തൊരു പാട് പോലും ഉണ്ടാക്കാതെ അകൻ ചതച്ചെടുക്കുന്ന വിദ്യ അവനെ എന്നെ പഠിപ്പിച്ച്. എങ്ങനെയുണ്ട് തമ്പി? ഇല്ല കൊല്ലില്ല. എന്റെ കൈകൊണ്ട് ചാവാനുള്ള ഒരു ക്ലാസ് നിനക്കില്ല. നീ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ ആ പയ്യന് എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. കോളിയോടന്മാരുടെ എരപ്പാളിത്തരത്തിന്റെ മുഴുവൻ കഥകൾ അറിഞ്ഞുകൊണ്ട് തന്നെ. പക്ഷെ നീ എന്ന് പറയുന്ന പല തന്തയ്ക്ക് പറന്നവൻ. ഇനി ഈ ഭാഗത്ത് കാലുകുത്തരുത്. അവരുടെ ജീവിതത്തിൽ നിന്റെ വൃത്തിയുടെ പ്രസൻസ് ഉണ്ടാകരുത്. കൺവെട്ടത്ത് പ്രത്യക്ഷപ്പെട്ടു പോകരുത്. മനസ്സിലാടാ ഗജ ഫ്രോഡെ? പാട്ടീൽജിയുടെയും നായിഡുജിയുടെ ഒക്കെ വീട്ടിലെ കക്കൂസിൽ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിലെ തോട്ടിപ്പണി ചെയ്ത് കഴിഞ്ഞോളാം സാറേ. Oh, my God.
വാങ്ങി ദേഹത്തിട്ട് നിന്റെ കഴുത്തൊടിയും പെണ്ണേ. ഷോ, ആര് പറഞ്ഞ എല്ലാം കൂടി വാങ്ങാൻ പോവാന്ന്? പുതിയ സെലക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്നോ രണ്ടോ എന്റെ അടുത്തുണ്ട് ഒരുപാട്. ഒരിടയ്ക്ക് ഏട്ടൻ ഇത് തന്നെയായിരുന്നു ക്രേസ്. എവിടെ പോയിട്ട് വരുമ്പോഴും ഓർണമെന്റ്സ് കൊടുത്തരും. പർട്ടിക്കുലർ ഡിസൈൻ ആണ് നോക്കുന്നെങ്കിൽ പറഞ്ഞാ മതി. ജോസേ, ഇത് ആരാ കസ്റ്റമർ എന്ന് അറിയോ? പരമേശ്വരൻ സാറിന്റെ സിസ്റ്ററാ. നീ എന്റെ മാനം കളയരുത്. ചില പുതിയ ഡിസൈൻസ് ഒക്കെ വന്നിട്ട് ഞാൻ കാണിച്ചു. എന്താ വേണ്ടു? ഇല്ലല്ല തങ്കച്ചി കല്യാണം വരുന്നില്ല. ഇല്ലില്ല, കണ്ടിപ്പോ വന്നതാണ്. അപ്പുറം കൂപ്പിടുന്നേ. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട, ഇരിക്കേ. വേണ്ട, ഞാൻ നിന്നോളാ. ഉക്കാരടോ ഇരുന്നാലും ആസനം ചെയറിൽ ഉറക്കില്ല. ഇത് ആരാ ഇരിക്കണേന്ന് എനിക്കല്ല അറിയൂ. അല്ല, യൂസഫ് ഷായുടെ വിവരം ഒന്നും കിട്ടിയില്ല. ആ ഗോൾഡ് അതിതുവരെ എത്തില്ലേ? ഞാൻ യൂസഫിനെ ഫോൺ ചെയ്യാം. അവൻ ഏറ്റതല്ല, എത്താതിരിക്കില്ല. സർ, ബില്ല് റെഡിയാണ്. ഡിസ്കൗണ്ട്? ഡിസ്കൗണ്ടോ? ആ ബില്ല് അവിടെ വെച്ചിട്ട് സാധനങ്ങൾ എടുത്ത് കാറി കയറ്റട കാട്ടുപോത്തെ. കുഞ്ഞിപ്പാലു, ബില്ല് കൊണ്ടുവരാൻ പറയും. അവൻ ഒരു വിവരക്കേട് പറഞ്ഞാൽ സാറെ ക്ഷമിച്ചു കളഞ്ഞാ. നിന്നെ ഞാൻ ഒന്നും. ഏട്ടാ പോകാം. ദേ, ഈ ക്ഷമക്ക് ഇവിടുന്ന് എന്തോ ഒന്ന് വേണമെന്ന്. എന്താ വേണ്ട? പറഞ്ഞുകൊടുക്കടി. എന്താ വേണ്ടത്? ഒരു വെഡിങ് റിംഗ് വാങ്ങി വിരലിലിട്ട് തരൂ. അതിനുള്ള സമയം പറട്ടെ. ഇപ്പൊ വേണമെങ്കിൽ അരിഞ്ഞാണത്തെ തൂക്കിയിട അഞ്ചാറ് മണി വാങ്ങി ചേർത്താ. പിന്നെ മനസ്സിലായി, ഞാനേ പരമേശ്വരനോട് തിരിച്ച് അങ്ങോട്ട് വിളിക്കാൻ പറയാം. അതെ, നാളെ മോർണിംഗ് 11:30 മുഹൂർത്തം. ഓക്കെ ഓക്കെ, നേരത്തെ എത്തണം. മാറി നിക്കടാ, തുടരുത്. ഇതെന്തായി കാണിക്കണേ? ഇതകത്തെ കാലം കൊണ്ട് വെക്കു കുഞ്ഞിപ്പാലു. ഈ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ പിള്ളേർ ആരെങ്കിലും കൊടുത്തോളൂ. സ്വാമിയേ ശരണമയ്യപ്പ, ഇത് കൂൾ ഡ്രിങ്ക്സ് അല്ല, മറ്റവ മിക്സാ. നമ്മുടെ ഒരു ടീം പുറത്തിരിപ്പുണ്ട്. പിള്ളേരുടെ കയ്യിൽ കൊടുത്തയച്ചാ വല്ല ലേഡീസും വാങ്ങി തൊണ്ടക്കുള്ളിക്ക് ഇറക്കിയ പിന്നെ അത് ആകെ പുലിവാലാവും. ഒരെണ്ണം കീറണ? അയ്യോ ഇല്ല, പരവനെ കണ്ടോ? ഇല്ല, പുറത്ത് പലത് അന്വേഷിക്കുന്നുണ്ട്. ഒരെണ്ണം കീറണ? വേണ്ടത് പറഞ്ഞില്ലേ? വന്നേ, ഒരു മിനിറ്റ് പറയ പറയ. ഒരെണ്ണം കീറണ? ഒറ്റ കീറി വെച്ചതാണല്ലോ. അല്ല, എന്തൊരു ഇരിപ്പായത്. ഞാൻ തപ്പാൻ ഇനി ഒരു സ്ഥലമില്ല. 1000 ഫോൺ കാളെങ്കിലും വന്ന് കാണും. പുറത്ത് തിരക്കുന്നവർ വേറെ. വന്നാട്ടെ പരമു. മനസ്സ് വല്ലാതെ സന്തോഷം കൊണ്ട് നിറയാ. പക്ഷെ എന്തോ ഒരു വേദന, ഒരുതരം ഡിപ്രഷൻ. എന്തു പറ്റി? അവൾ നാളെ ഈ പടിയിറങ്ങി പോവും അല്ലേ സ്വാമി? ഇനി അവൾ മറ്റൊരു വീട്ടിലെ അംഗമാകും. അവളുടെ ജീവിതത്തിൽ ഇനി മറ്റൊരാളുണ്ട്. അവളിനി ഏട്ടന്റെ കളിക്കുട്ടിയായ അനിയത്തിയല്ല. അല്ലടോ, എന്തായി പറയുന്നത്? എങ്ങോട്ട് പോകുന്ന? ഒരു ഫർലാങ് അപ്പുറത്തേക്ക്. പിന്നെ വിവാഹം കഴിയുന്നതോടെ ഭർത്താവായി കുഞ്ഞുങ്ങളായി. സ്വാഭാവികമായ മാറ്റങ്ങൾ, അത് വേണ്ടേ? അതൊക്കെ കണ്ണുനിറയെ കാണാനല്ലേ ഇത്രയും കാലം പാടുപെട്ടത്. വന്നാട്ടെ. അറിയാഞ്ഞിട്ടല്ല ഒന്നും. എന്നാലും അവൾ എന്റെ കൂടപ്പിറപ്പ് മാത്രമല്ല, എന്റെ മകനും മകളും എല്ലാമാണ്. ഗസ്റ്റ് ഇവിടെ തിരക്കുക. ഇവളാണെങ്കിൽ ഡ്രസ്സിംഗ് കഴിഞ്ഞിട്ടില്ല. ഇപ്പതാ കണ്ണ് എഴുതാൻ ആരെ അനുവദിക്കുന്നില്ല. ഏട്ടൻ എഴുതി തരൂ. ഇത്ര ഏട്ടൻ തന്നെ എനിക്ക് എഴുതി തരാറ്. വേറെ ആരും എന്റെ കണ്ണ് തൊട്ടാലും ഞാൻ കാര്യം ഇല്ലേട്ടോ. അതെ, ഞാൻ താഴോട്ട് പോവാ. വന്നേക്കളെ. ഏയ് നിങ്ങളൊക്കെ പോ 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 പോ. നാളെ മുതൽ എന്റെ കുട്ടി എന്ത് ചെയ്യും? ഏട്ടന് കഴിയില്ലല്ലോ അവിടെ വന്ന് കണ്ണ് എഴുതി തരാൻ. ഞാൻ കണ്ണ് തൊട്ടില്ല പപ്പ. അതുകൊണ്ടല്ല, എനിക്ക് എന്തോ ഒരു സങ്കടം. എന്നുമീ ഏട്ടന്റെ ചിങ്കാരി
എന്റെ അപ്പന് മീൻ കച്ചവടമായിരുന്നു. ഞാനായിട്ട് സ്വർണ്ണ പീടിയെ തുടങ്ങി. സ്വർണപ്പിടിയെ ഒതുക്കും, എന്നിട്ട് മീൻ കച്ചവടത്തിൽ ഈ പോവും. നമ്മുടെ സി ഐ ജബ്ബാർ കാണാൻ വന്നിരിക്കുന്നു. ഞാനിപ്പോ ഇയാളെന്താ പുറത്തു നിന്നളഞ്ഞ്? അകത്തേക്ക് വിടോ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കാര്യം? പുറത്തേക്ക് വരോ. എന്താ
പ്രശ്നം. ചുമ്മാ ഈ വഴി പോകുമ്പോ കയറിയെന്നാണ് ജബ്ബാറ് പറഞ്ഞത്. അങ്ങനെ ഒരു ചുമ്മാ വരവിന്റെ കാര്യം ജബ്ബാറ് കയറിക്കോളൂ, ഞാൻ എന്റെ വണ്ടി വന്നാ മതിയല്ലോ. അതിനെന്താ സാർ? ആയിക്കോട്ടെ സാബി, എനിക്ക് സ്റ്റേഷൻ വരാം. എന്താ എന്താ കാര്യം? കൊല്ലേപിടിയില്ല, കമ്മീഷണറാണ് വിളിച്ചിരിക്കുന്നത്. ആ പെണ്ണും പിള്ളക്ക് ചുമ്മാ കഴപ്പ, എന്താ കാര്യം പറയാതെ വെറുതെ അങ്ങോട്ട്. ജബ്ബാറിന് അറിയില്ല എന്ന് പറയുന്ന കള്ളം. ഏതായാലും പോയി നോക്കാം. വർഷാവർമ്മയുടെ ഈഗോ ഹർട്ട് ആവണ്ട, ഇങ്ങോട്ട് കിട്ടിയെടുത്ത് അത് ബോറാവും. അലിയപ്പോ വണ്ടി എടുക്ക. ഓ സമി, പപ്പ അറിയണ്ട, ആരും അറിയണ്ട, ഞാൻ ഇതാത്തി. ഞാൻ കൂടെ വരാം. വെയിറ്റ് ചെയ്യാം. എന്താ വക്കീൽ ഇത്? നോ ഐഡിയ, ജബ്ബാറും ഒന്നും പറയുന്നില്ല. പരമേശ്വരൻ അല്ലേ? അതെ. ഇയാളാരാ? ഞാൻ അഡ്വക്കേറ്റ് എബ്രഹാം. ഓഹോ, പരമേശ്വരൻ്റെ അപ്പൊ സ്ഥിരമായ ഒരു വക്കീലിനെയും കൊണ്ടാണ് നടപ്പല്ലേ? കൊള്ളാം. വക്കീൽ അദ്ദേഹം പുറത്തുപോയി നിന്നാട്ടെ, ഞങ്ങൾക്ക് ഇയാളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അല്ല, അത് ഞാൻ ഡി എ ജി പുന്നൂസിന്റെ നെവിയാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയത് സൗത്ത് സോണിലേക്ക്. അല്ലായിരുന്നേ ഇയാളെന്ന് മൂക്കി കേട്ടായിരുന്നു. ഒന്നറിയ, പുറത്തു പോയിക്കടോ. മിസ്റ്റർ എസ് പി, കുറച്ചുകൂടെ സഭ്യമായ ഭാഷയിൽ സംസാരിക്കണം. വക്കീലേ, പുറത്തുണ്ടായാൽ മതി, ഇവർക്ക് എന്നോടാണല്ലോ സംസാരിക്കേണ്ടത്. പറയണോ സാർ, എന്താ പ്രശ്നം? ജബ്ബാർ, അറിയാലോ മാരെ അല്ലേ? ഇല്ല, സത്യം പറയും എന്നുദ്ദേശിച്ച് ചോദിച്ചല്ല. ഇയാൾ അറിയോടാ? പരമേശ്വരൻ സാർ. ഇയാളെ ഏൽപ്പിക്കാനല്ലേ പറഞ്ഞത്? വാ കൊടുത്ത് പറയണം. അതെ. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും സാർ. ഓ, പരമേശ്വരൻ ഒന്നും മനസ്സിലായില്ല അല്ലേ? പറയാം. മംഗലാപുരത്ത് ഒരു ലങ്കേഷ് ഷെട്ടി ഈ പയ്യന്മാരുടെ കയ്യിൽ നിങ്ങളെ ഏൽപ്പിക്കാനായി കൊടുത്തയച്ച 25 kg സ്വർണം സെൻട്രൽ എക്സൈസ് പാർട്ടി നീലേശ്വരത്ത് വെച്ച് പിടിച്ചു. ബൈ ഇൻഫർമേഷൻ. നോൺസെൻസ്, അട്ടർ നോൺസെൻസ്. എനിക്കൊന്നും അറിയില്ല. ലങ്കേഷ് ഷെട്ടി, ഹൂ ഇസ് ഹി? ദിസ് ഈസ് ടോട്ടലി ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. സ്റ്റോപ്പ് ആൻ. ഇയാളങ്ങ് ബഹളമൊക്കെ. കുറ്റം നിഷേധിക്കുകയാണ് ഏതൊരു ക്രിമിനലും ആദ്യം ചെയ്യുക. സമ്മതിപ്പിക്കേണ്ടത് ഞങ്ങൾ പോലീസുകാരുടെ ഡ്യൂട്ടിയാണ്. കുറച്ചൊക്കെ എനിക്കും അറിയാം. കടത്തിണ്ണയിൽ നിന്നും തെരുവ് മൂലയിൽ നിന്നും കിട്ടുന്ന സാധുക്കളെ തല്ലിച്ചതച്ച് തെളിവുണ്ടാക്കി കേസ് ഫയൽ ക്ലോസ് ചെയ്യുന്നതും ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിന്റെ ഒക്കെ പോലീസ് മുറയെ കുറിച്ച് എനിക്ക് പറയാം. എന്നെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. മൂന്നാം മുറ ഉപയോഗിച്ച് എന്നെ കൊണ്ട് ഒരു അക്ഷരം പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരുടെ ദേഹം ക്ഷീണിക്കേ ഉള്ളൂ. പിന്നെ ലീഗൽ ഫൈറ്റിനാണെങ്കിൽ ഞാൻ ഇറങ്ങും. ഡൽഹിക്ക് അപ്പുറം കോടതി ഉണ്ടെങ്കിൽ അവിടെ വരെ. Not bad. No, Madam Varsha Verma. It is not just a heroic voice. It's a common man's voice. ഈ നാട്ടിലെ നീതി ന്യായ വ്യവസ്ഥിതികളിൽ നിന്നും വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ശബ്ദം. നാക്ക് പിഴുതെടുക്കുന്ന കാലമെല്ലാം പോയി മാഡം. ഇന്ത്യയെന്ന് ഭരിക്കുന്നത് വിദേശികളും നാട്ടുരാജാക്കന്മാരും ഒന്നും അല്ലല്ലോ. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു പോലീസ് കമ്മീഷണർ നടത്തുന്ന ചീപ്പ് റിവഞ്ചാണ് ഇതെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ സമയം വിലപ്പെട്ടതാണ്. നാളെ എന്റെ അനിയത്തിയുടെ വിവാഹമാണ്. So I have to go. എന്നെ പോകാൻ അനുവദിക്കണം. പരമേശ്വരൻ, ഒരു ചീപ്പ് റിവഞ്ചിനായി ദാ ആ മുറിയിലിരിക്കുന്ന 25 kg സ്വർണം സംഘടിപ്പിക്കാൻ മാത്രം എനിക്ക് നിങ്ങളെ പോലുള്ള പരമേശ്വരന്മാരുമായി ബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾ പറയും പോലെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പറയാം, തെളിയിക്കാം. പക്ഷേ ഇന്ന് ശനിയാഴ്ച രാത്രി, നാളെ ഞായറാഴ്ച, മറ്റന്നാൾ തിങ്കളാഴ്ച മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയൂ. നാളെ രാവിലെ എനിക്ക് ബെയിൽ കിട്ടണം. ടേക്ക് മീ ടു മജിസ്ട്രേറ്റ്സ് ഹൗസ്. മജിസ്ട്രേറ്റ് വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് ജാമ്യം എടുക്കാം. സോറി, എനിക്ക് സത്യത്തിൽ തികഞ്ഞ ദുഃഖമുണ്ട് പരമേശ്വരൻ. കാരണം മജിസ്ട്രേറ്റ് ലീവിലാണ്. ഇന്ന് വൈകുന്നേരം പ്രതീക്ഷിക്കാതെ ഒരു യാത്ര പോയി അദ്ദേഹം. അത് ദൈവത്തിന്റെ തീരുമാനമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയും പോലെ ഇതാരാണോ ഫാബ്രിക്കേറ്റ് ചെയ്തത് അവരുടെ തീരുമാനമാവും. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാം, അത് ഞാനല്ല. എനിക്കിതിൽ യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളുമില്ല. ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി ആൻഡ് വി ആർ ഡൂയിങ് അവർ ഡ്യൂട്ടി. സോറി, സെൽഫോൺ ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. സാമിയ, ആ ഇത് ഞാനാ. ആകെ പ്രശ്നമാ, ഇനിയിപ്പോ മണ്ടേ ബെയിൽ കിട്ടത്തുള്ളൂ. അതുവരെ ഇങ്ങനെ കരയല്ലേ. എനിക്ക് ഏട്ടനെ കാണണം, എനിക്കിപ്പൊ കാണണം ഏട്ടനെ. മോളെ, ഈ അവസരത്തെ നമ്മൾ എങ്ങനെ അവിടേക്ക് പോവുക? എനിക്കതൊന്നും അറിയണ്ട, എനിക്കെന്റെ
മോള് അവിടെ കാണുമ്പോ അത് ഏട്ടൻ എന്തുമാത്രം സങ്കടം ഉണ്ടാക്കുന്നു മോളൊന്ന് ഓർത്തു നോക്ക്. നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ ഏട്ടൻ വേണ്ട, ഇപ്പൊ ഈ രാത്രി എന്റെ ഏട്ടന്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റുമോ? എന്തിനാ എന്റെ പാവേട്ടൻ എല്ലാരും കൂടി ചതിച്ചത്? എന്റെ ഏട്ടന് ഒരു തെറ്റും ചെയ്യില്ല. ഏട്ടനെ കാണാൻ എന്നെ ഒന്ന് കൊണ്ടുപോകോ പ്ലീസ്. അത് പ്ലീസ് പിന്നെ ആരെയും കാണാൻ അനുവദിക്കില്ലെന്ന്. കമ്മീഷണർ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനാ. കേരളം ഭരിക്കുന്നത് കമ്മീഷണർ ഒന്നും അല്ലല്ലോ, ഈ നാല് ഫോണിലും നാല് മന്ത്രിമാർ വെയിറ്റ് ചെയ്തിരിക്കുക. ദാ ഇതൊന്നും അങ്ങോട്ട് അമർത്തിയിട്ട് ഓരോരുത്തരുടെ കയ്യിലും വെച്ചു കൊടുക്കും പോലീസുകാരുടെ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും മക്കളെ. വാ വാക്ക് പറഞ്ഞിട്ടാ നീ വന്നത്. ഏട്ടനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് നമുക്ക് തിരിച്ചു. പപ്പ പരമേശ്വരൻ അനിയത്തിയല്ലേ, തളരാൻ പാടില്ല. ഏട്ടൻ കൂടെ ഉണ്ടെന്ന് അങ്ങ് ഉറച്ചു വിശ്വസിക്കേ. ഏട്ടൻ കൂടെ തന്നെ ഉണ്ട്. ഈശ്വര അനുഗ്രഹം ഉണ്ടാവട്ടെ എന്റെ കുട്ടികൾക്ക്. കുഞ്ഞിപ്പാലോ, ഇവരെ കുട്ടി കൊണ്ടുപോകും. ചെല്ല ചെല്ല ചെല്ല. എത്ര നേരമായി ഞങ്ങൾ ജബാർ സാറിനെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? ഇന്ന് രാത്രിയും നാളെയും ഞങ്ങൾക്ക് നോർത്ത് സ്റ്റേഷന്റെ ലോക്കപ്പിൽ ഒന്ന് കിടക്കണം. അതിനെന്താ സാറെ ഒരു മാർഗം? മനസ്സിലായില്ല. ഞങ്ങളുടെ ബോസിനെ നിങ്ങൾ അതിനകത്ത് കിടത്തിയിരിക്കുകയല്ലേ. ജീവനേക്കാൾ സ്നേഹിക്കുന്ന അനിയത്തിയുടെ കല്യാണം കാണാനും കൂടാനും കഴിയാതെ ആകെ തകർന്നു പോയ മനുഷ്യന് കൂട്ടായി ഞങ്ങൾ രണ്ടുപേരും അതിനകത്തുണ്ടാവണം. ലോക്കപ്പിന്റെ ഉള്ളിൽ കയറി കൂടാൻ പല വഴിയുണ്ട്. പോക്കറ്റടി, പിടിച്ചുപറി, പിന്നെ സുഡാൽഫിക്കേഷൻ. പക്ഷെ അതിനേക്കാളൊക്കെ മാന്യമായത് യൂണിഫോം ഇട്ടൊരു പോലീസ് ഏമാന്റെ മുഖം നോക്കി രണ്ടെണ്ണം. ഇതെന്താ പറ്റി? നിങ്ങളെ ഗോൾഡ് സ്മഗ്ലിങ്ങിന് പിടിച്ചോ? ഈ രാത്രി ഇവിടെ തനിച്ചു കിടത്താൻ പറ്റില്ലല്ലോ. അവിടുത്തെ കാര്യങ്ങളെല്ലാം സ്വാമിയും കുഞ്ഞിപ്പാലിയോട്ടനെ ഏൽപ്പിച്ചു. എങ്ങനെ ഇതിനകത്ത് കയറി? ആ സി എ ജവാറിന്റെ മോന്തക്കിട്ടൊരു ഒറ്റ ബ്ലോ. മൂപ്പര് ആള് ഡീസന്റ് ആയതുകൊണ്ട് തിരിച്ച് ചമ്പിയില്ല, നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി. യൂസഫാണ് അവനെ കളിച്ചത്. നാളെ എന്റെ പപ്പയുടെ ൂടെയുണ്ട് ആ വിശ്വാസത്തിൽ പടിയിറങ്ങിക്കോളൂ. ബോസ് ഉള്ളി പോയെന്ന് വിചാരിച്ച് നിങ്ങൾ ബേജാറാണ്ട. നമ്മളെ കൂടെ ഉണ്ട്, കല്യാണം നമ്മൾ നടത്തും, ബരാബർ നടത്തും. എന്തേ തമ്പി, പിന്നെ നമ്മളിപ്പോ ഒരു ഫാമിലി ആയില്ലേ? Thank you.
യൂസഫ്. യൂസഫ് ഷാ, ജേഷ്ണ പോലെ കാണാൻ മോൾക്ക്. ഞങ്ങൾ പഴയ ദോസ്തുകളാ. പരമേശ്വരൻ ഞാൻ ജിഗ്രി ദോസ്ത്. എനിക്കുണ്ടായിരുന്ന ഒരു പെങ്ങള് ഓൾഡ് നിക്കായന് ഞാൻ കൂടിയിട്ടില്ല. മോളുടെ ജേഷ്ഠനാണ് നടത്തിയത്, ബരാബറ നടത്തി. ഇപ്പൊ മൂപ്പരുടെ സ്ഥാനത്ത് ഞാൻ ഇവിടെ ഉണ്ട്. അതാണ് പടച്ചവന്റെ കളി. അല്ലല്ലോ സ്വാമി. യൂസഫ് പ്ലീസ്, ഈ അവസരം താൻ ഉപയോഗിക്കരുത്. കള്ള പന്നികളെ, ഇനി ഞാൻ ഇവിടേക്ക് മാറ്റാ. എന്റെ കളികള് ഓനോട് പറഞ്ഞേക്ക്. ഈ വെളുത്ത വസ്ത്രത്തിന്റെ ഉള്ളിലെ പരമേശ്വരന്റെ മറ്റേ മുഖം നമുക്കൊന്ന് പുറത്തെടുത്തിക്കണം സ്വാമി. അത് ഈ നാട്ടുകാർ ഒന്ന് കാണട്ടെ. ഗോൾഡ് കേസ് ഒരു തുടക്കം മാത്രമാണ്. മുഹൂർത്ത സമയമായി. എന്നാലും ആ പന്നി യൂസഫ് ഒന്ന് കാണാൻ പറ്റാണ്ടാക്കില്ലോ. എനിക്ക് കാണാൻ മാലിയപ്പോ, എനിക്ക് കാണാം. ബോറൊന്നുണ്ടല്ലേ, കരഞ്ഞു പോകും. കരയില്ലപ്പ, ഒരു നിവൃത്തിയില്ലാത്തോണ്ട് വന്നിരുന്നത്. മതി, നന്നായി ഈ ഗോഷ്ടികൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടു. ശരിയാ. അല്ല, പെണ്ണും ചെറുക്കനും പോവാണോ? പെണ്ണിനും കൂടെ രാവിലെ മുങ്ങുകയാണോ? പാർട്ടി കഴിഞ്ഞിട്ട് പോയാ അവിടെ പോയി. അല്ല, അത് പിന്നെ പപ്പിക്ക് നല്ല സുഖമില്ല. ധൃതി കൂടി രണ്ടു പേർക്കും. മക്കളായ ഇത്തിരി മൈതലക വേണേ. ദുരണം പിടിപ്പിക്കട. ഛേ, ദുരുമാരി തൊലിഞ്ഞ മോന്തയായിട്ട് ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞു. നിർബന്ധിക്കണ്ട തമ്പി സാർ, ലെറ്റ് ദം ഗോ ആൻഡ് എൻജോയ്. യെസ്, സേതുവാണ്. പോവ, ബെയിൽ കിട്ടി. ദാ ഇപ്പൊ വീട്ടിലെത്തിയതേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ. എന്റെ ആധാർ നമ്പർ. ആലോചിച്ച് സമയം കളയാനില്ല, വണ്ടി എടുക്കുന്നു നേരെ മൈസൂർ. ആ കള്ള സുവർണ കീറി പണ്ടം ചാടിക്കാന്നല്ലാണ്ട് എന്താ അത്ര ചിന്തിക്കേ? വിട്ടുകളയാൻ പറ്റുന്ന പണിയല്ല അവൻ ചെയ്തത്. എന്നാലും ഉടനെ മൈസൂർക്ക് പോയാൽ അവനവിടെ കാണുമെന്ന് ഉറപ്പില്ലല്ലോ. വേണ്ട സ്വാമി, വെറുതെ തണുപ്പിക്കാൻ നോക്കണ്ട. അല്ല, അവൻ എവിടെയുണ്ടെന്ന് ട്രേസ് ചെയ്തിട്ട് മൂവ് ചെയ്താ പോരെ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കും സ്വാമി. എവിടെ പോയി ഒളിക്കാൻ ആ പന്നി? അങ്ങോട്ട് ഇറങ്ങി ചെന്ന് തപ്പി ആ കൈ കിട്ടൂലേ. പുസ്തകം ഒന്നും പറഞ്ഞില്ല. ഇല്ല സേതു, ഒന്നും പറയാനില്ല. നമുക്ക് വിടാം, വെറുതെ വിടാം. യൂസഫ് ഒരു പ്രതികാരം നടത്തി. എരപ്പാളി തരത്തിലുള്ള കുറഞ്ഞ ശിക്ഷ കഴുത്തറക്കുക എന്നുള്ളതാണ്. അതിന് കഴിയും, പക്ഷേ ഇല്ല. കളികൾ ഞാൻ നിർത്തുകയാണ്. കളത്തിലിറക്കാൻ അവൻ നടത്തിയ തേർഡ് റേറ്റ് ട്രിക്കുകൾ എന്നെ സ്പർശിക്കുന്നില്ല എന്നവന് തോന്നി. സ്വന്തം ജീവനം കൊണ്ട് പോട്ടെ അവൻ. പപ്പ, അവളൊരു ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. അവളുടെ കാതിൽ എന്തെങ്കിലും എത്തിയാൽ പാടില്ല. ഇനി ആരും ആ വിഷയം എടുത്തിട്ടില്ല. യൂസഫ് ഷാ, ആ പേര് മറന്നേക്ക്. പപ്പ, ഇതെന്താ ഇത്? ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു കല്യാണ പെണ്ണേക്കാണ്. നന്ദൻ, ഇരിക്കെ. നീ എന്തായി നോക്കണേ? അതൊക്കെ കഴിഞ്ഞില്ലേ മോളെ?
വെയില് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല, നേരിട്ട് ഇപ്പൊ കാണണം എന്ന് പറഞ്ഞു. ഒരു ദോശ മുഴുവൻ കഴിക്കാൻ സമ്മതിച്ചില്ല എന്നെ. നീ ഇങ്ങനെ ഓരോ വാശി കാണിച്ച് നന്ദനെ ബുദ്ധിമുട്ടിക്കല്ലേ? എനിക്ക് എന്താ ഏട്ടാ ബുദ്ധിമുട്ട്? കുഞ്ഞിപ്പാലി ചേട്ടൻ പറഞ്ഞു ആരും മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണെന്ന്. ഏതോ ഒരു യൂസഫ്. അത് കള, എന്താ നിങ്ങളുടെ പ്ലാൻ? എങ്ങോട്ടാ ആദ്യത്തെ യാത്ര? എന്തെങ്കിലും ഡിസ്കസ് ചെയ്തോ? ഇല്ല. ആ എങ്കിൽ ഞങ്ങൾക്ക് വിട്ടേക്കൂ. അല്ലെ അലിയ, ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു, ചാർട്ട് ചെയ്യുന്നു. ദേവകി അമ്മ ഓൺ ലീവ്, ആലിയ പു ഇൻ ചാർജ്. അതിനിപ്പോ നാസ്ത ഫുൾ ആക്കാൻ പപ്പ സമ്മതിച്ചില്ലോ, ഇനിയിപ്പോ നമുക്ക് നാസ്ത ഇവിടെ ആക്കാം. നിങ്ങൾ വേഗം കുക്കിംഗ് ആക്കി. പപ്പയ്ക്കും നന്ദനും ഹണിമൂൺ, വെരി ഗുഡ്. അത് നന്നായി. ഇവിടത്തെ ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് റെഡിയാകുന്നത് വരെ കുട്ടികളെ എവിടെയെങ്കിലും പോയി മനസമാധാനമായിട്ട് ജീവിക്കട്ടെ. ഒരു യാത്ര ഉസ്താദിനും ആവശ്യ. എവിടെങ്കിലും പോയി ഒന്ന് അടിച്ച് പൊളിച്ച് വാ എന്റെ ഉസ്താദ്. അങ്ങനെ നല്ല കാര്യങ്ങൾ പറ, താൻ വരുന്നോ? അയ്യോ ഞാനില്ല, അന്നത്തെ പോലെ. ഒരു സ്ഥലമുണ്ട്, താൻ വരുന്നില്ലെങ്കിൽ തന്നോട് ഞാൻ സ്വകാര്യമായിട്ട് പറയാം, ഇവരാരും അറിയണ്ട. ഇരിക്കട്ടെ, ഒരു സസ്പെൻസ്. നന്ദന്റെ ഒരു ഷർട്ട് കുട്ടി വാഷ് ചെയ്ത് ബട്ടൺസ് മുഴുവൻ പൊട്ടിച്ചുല്ലേ. ഒരു നീല വരെയുള്ളത്. നന്ദന് വലിയ ഇഷ്ടമുള്ള ഷർട്ടായിരുന്നു അത്. ഇനി ഞാൻ ചെയ്തോളാട്ടോ. നന്ദന്റെ തുണികളൊക്കെ മാറ്റിയിട്ടോളൂ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി. അയ്യേ എന്താ ലീല ഇത്? ഈ വഴിപാട് കഴിക്കണ പോലെ കാട്ടിക്കൂട്ടിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇതാ ഞാൻ ചെയ്തോളാം, ഞാൻ ചെയ്തോളാം. ശീലമില്ലാത്തല്ലേ. ഇങ്ങനെ അങ്ങ് ശീലായിക്കോളും, കുട്ടി പോയി അടുക്കളയിൽ ശ്രദ്ധിച്ചോളൂ. ഇന്ന് തരൂ ചേച്ചി. ചെല്ലു കുട്ടി. ആ സെക്ഷനിൽ മാത്രം പപ്പ തലയിടില്ല. ആ ദേവകിയമ്മ അടുക്കളയുടെ പരിസരത്ത് കയറാൻ സമ്മതിക്കാത്തോണ്ട് പറ്റിയതാ. പക്ഷെ കഞ്ഞി ഉണ്ടാക്കാൻ എനിക്കറിയാട്ടോ, അത് മാത്രം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. നന്ദനോട് പറഞ്ഞപ്പോ ഭയങ്കര അത്ഭുതം. ഏ എന്നൊരു നോട്ടം, എന്നെ കളിയാക്കിയതാ. ഏട്ടാ ഇതെന്താ മോളെ? ഇത് ഇവിടെ ജോലിക്കാരൊന്നുമില്ലേ? ഉണ്ട് ഏട്ടാ, എന്നാലും കൂടെ നിന്ന് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഒന്നും വൃത്തിയാവില്ല. ഇവിടെ വേറെ ഉണ്ടല്ലോ സ്ത്രീ കഥാപാത്രങ്ങൾ, അവർക്കൊക്കെ ഓരോ തിരക്കല്ലേ ഏട്ടാ. രണ്ടെണ്ണം വരണുണ്ട്. ഒരുങ്ങി കെട്ടി എങ്ങോട്ടും എടുക്കുന്നത് കണ്ടില്ലേ? അതെന്തെങ്കിലും ആട്ടെ, മോള് ചെയ്യുന്നത് ശരി, പെൺകുട്ടികളാകാ ഇങ്ങനെ വേണം. എങ്ങനെ ഇങ്ങനെ തറ തുടയ്ക്കാനാണോ ഞാൻ? പ്ലീസ് ഒന്നും പറയുന്നില്ല ഞാൻ. ചൂര് മുന്നിൽ ഇങ്ങനെ ഇടല്ലേ പത്മജ, ഒരു വഴിക്ക് ഇറങ്ങുമ്പോ. സോറി രാജി. ആ എന്താ പരമേശ്വരൻ, എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. ആ നിനക്കിവിടെ ബോറായി തോന്നി തുടങ്ങിയ വൈകരുത്, ഏട്ടനെ വിളിച്ചിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നേ. ഏ അങ്ങനെ പറയരുത്, ചെന്ന് കയറിയ വീടിന്റെ അവസ്ഥക്ക് ചേർന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. ഇറ്റ്സ് ഓൾ ദി ഗെയിം. അതങ്ങ് കൊടുക്ക് സ്വാമി. എന്താ ഇത്? ഗോവയ്ക്കുള്ള എയർ ടിക്കറ്റ്. രണ്ടുപേരും കൂടെ യാത്ര പോയി വാ. താങ്ക് യു ഏട്ടാ. ഏട്ടൻ ഇറങ്ങട്ടെ. ഒരു കപ്പ് കാപ്പി വേണ്ട മോളെ. ഹോട്ടൽ ലീലയിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, എയർപോർട്ടിൽ നിന്ന് അവർ ബുക്ക് ചെയ്തോളൂ. വെൽ അറേഞ്ച്ഡ്. വരട്ടെ മോളെ. ഏട്ടന്റെ ഓർമ്മ ശക്തി ഭയങ്കര. കൊറേ മുമ്പ് എപ്പോഴും ഗോവയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞാൻ ശല്യപ്പെടുത്തിയിട്ടുണ്ട്, അതാ ഇപ്പൊ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ഈ ഭൂമി മലയാളം കണ്ട ഏറ്റവും ഭാഗ്യവതിയായ അനിയത്തി, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും ആ മനുഷ്യന്റെ കൂടെ പിറപ്പായി ജനിക്കാൻ. ഏട്ടനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അത് ഈ അനിയത്തിക്കും അതെ. ഒരു തരത്തിൽ ഭാഗ്യമായി യാത്ര. നീ ഇവിടെ ശ്വാസം മുട്ടി തുടങ്ങിയിരിക്കുന്നു. ഐ എം സോറി പപ്പ. ഏ അങ്ങനെ പറയരുത്, എനിക്കിവിടെ എന്താ കുഴപ്പം? ഈ സഹനശക്തി നന്മയായിട്ട് ഇവിടെ ആരും കാണില്ല. ഓക്കെ കുറച്ച് ദിവസം, കുറച്ച് ദിവസം നമുക്ക് ഈ വീട് മറക്കാം. മോനെ അച്ഛന് തീരെ വയ്യ കേട്ടോ, നീ ഇവിടെ ഇല്ലെങ്കില് ഞങ്ങൾക്ക് ആർക്കും അച്ഛനെ മാനേജ് ചെയ്യാൻ കഴിയില്ല. എത്ര പേര് എടോ മലോ നിന്നാലും നീ അടുത്തില്ലെങ്കില് അറിയാലോ അച്ഛന്റെ കാര്യം. അച്ഛന് പ്രത്യേകിച്ച് അസുഖമൊന്നും, ഞാൻ ഇപ്പോഴല്ലേ അച്ഛന്റെ അടുത്ത് പോയത്. അത് നന്ദന്റെ പപ്പയുടെ യാത്ര മുടക്കണ്ടെന്ന് വെച്ചിട്ട് ഒന്നുമില്ലാത്ത ഭാവം നടക്കുക. വയ്യാഴിക ശരിക്കുണ്ട്, നീ പോയി കഴിഞ്ഞായിരിക്കും തുടങ്ങുക. കരച്ചിലും പിഴിച്ചിലും വാശിയും, പിന്നെ ഭക്ഷണവും മരുന്നും ഒന്നും കഴിക്കേയില്ല. എന്താ ഞാൻ വേണ്ടത് ചേച്ചി?
ഈ യാത്ര ക്യാൻസൽ ചെയ്യണോ എന്ന് ഞാൻ പറയില്ല പപ്പ ഒരുപാട് മോഹിച്ച് ഒരുങ്ങി ഇറങ്ങിയതല്ലേ എന്നാ പപ്പയെ തനിച്ച് വിടാം എന്നിട്ട് ഞാൻ ഇവിടെ അച്ഛനടുത്ത് ഇരിക്കാം നീ എന്നോട് ദേഷ്യം പിടിക്കല്ലേ ഞാൻ ഇവിടുത്തെ സിറ്റുവേഷൻ പറഞ്ഞേ ഉള്ളൂ ഇവിടുത്തെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും മികച്ച ചേച്ചി മനസ്സിലാവും സ്വന്തം ജീവിതം ചളിക്കുണ്ടിലായി തീർന്നവരുടെ ഫ്രസ്ട്രേഷൻ ജലസി അനുവദിക്കരുത് ആരെയും നന്നായി ജീവിക്കാൻ അനുവദിക്കരുത് അതേ പ്രസംഗം പറയുന്നു നീ നിന്റെ ഭാര്യയെ വിളിച്ച് എങ്ങോട്ടാന്ന് വെച്ചാ പോടാ തന്റെ ചുടുകാട്ടിലേക്ക് എടുക്കുമ്പോഴും ഇവിടെ വേണ്ട പോ ഗോവയ്ക്കോ സിമിലേക്കോ ഷട്ട് യുവർ ബ്ലഡി മൗത്ത് പ്രാഗി പ്രാഗി കൊല്ലും എന്റെ അച്ഛനെ നിങ്ങളൊക്കെ കൂടി ഭാസ്കര ലഗേജ് എടുത്ത് റൂമിൽ വെക്ക സോറി അപ്പുട്ടേ അപ്പുട്ടേ വണ്ടിയുടെ ശബ്ദം കേട്ടു ഞാൻ ആ പത്താപ്പരയുടെ പിന്നിലായിരുന്നു പക്ഷെ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ കേറി വന്ന എന്താ അപ്പുട്ടി അതിനൊരു മേളം ഡിമാന്ന് വന്ന് വേണം മുമ്പും താൻ എന്നെ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ പകല് വെളിച്ചത്തിൽ നമ്മൾ തമ്മിൽ കാണുന്നത് ആദ്യം എന്നാ തോന്നേ രാത്രിയല്ലേ പ്രത്യക്ഷപ്പെടൽ അതുപോലെ അന്തർധാനവും എന്താണ് കൊച്ചു തോർത്ത മുണ്ടൊക്കെ എടുത്ത് പത്തായപ്പുരയുടെ പെണ്ണിൽ നിന്നൊരു പ്രത്യക്ഷപ്പെടൽ ആ അടിച്ചാലിക്കാർ ഇപ്പോഴും സർവീസിലുണ്ടോ അത് പെൻഷനായി ഇപ്പൊ ആരുമില്ല അടിയും തുടങ്ങി ഞാൻ തന്നെയാ വിരോധമില്ല ഇവിടുത്തെ ഏകാന്തതയിൽ ഒരു നേരം പോക്കിനായി താൻ ഇനി ആരെങ്കിലും ഇവിടെ പാർപ്പിച്ചു എന്ന് തന്നെ വെക്കുക വിരോധം ഒട്ടുമില്ല പക്ഷെ വിരോധം ഉണ്ടാവും ഒരു കമ്പനിക്ക് താൻ എന്നെ കൂടെ വിളിക്കാതിരുന്നല്ല ബാഗും വെട്ടി കിടക്കുന്നുണ്ടല്ലോ രണ്ടു നാള് കാണുവോ രണ്ടു നാളല്ല ഇനിയുള്ള നാളുകൾ ചിലപ്പോൾ മുഴുവൻ ഞാൻ ഇവിടെ ഉണ്ടാവും ഈ വീട് വാങ്ങിയിട്ടിരിക്കുന്ന കാര്യം പപ്പയ്ക്ക് അറിയില്ല നിങ്ങളോടും പപ്പയോടും ഞാൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമാണ് വെറുതെ ഒരു സർപ്രൈസ് തരാൻ ഇവിടെയാണോ ജനിച്ചതും ചൈൽഡ്ഹുഡ് ചെലവഴിച്ചതും ഒക്കെ ജനിച്ചത് ഈ വീടിനപ്പുറത്ത് എവിടെയോ ഒരിടത്ത് ഞാൻ ബാല്യം ചെലവഴിക്കുകയായിരുന്നില്ല കണ്ണീര് കുടിച്ച് അനുഭവിക്കുകയായിരുന്നു അച്ഛൻ മരിച്ച രണ്ട് കുട്ടികളെയും കൂട്ടി അമ്മ തറവാട്ടിലേക്ക് കയറി വന്നപ്പോ അമ്മാവന്മാരുടെ ദുർമുഖങ്ങളും അമ്മായിമാരുടെ ആട്ടും തുപ്പുമായിരുന്നു സ്വീകരിച്ച് ആനയിച്ചത് പുരപ്പുരയുടെ നിലത്ത് അമ്മ മരിച്ച് തണുത്ത് കിടന്ന ശേഷം അധികനാൾ ഇവിടെ കഴിയേണ്ടി വന്നില്ല പോയി 14 വയസ്സുകാരൻ നേട്ടൻ 6 വയസ്സുകാരി അനിയത്തിയും കൂട്ടിപ്പോയി ചോരയ്ക്കും പണത്തിനും ഒരേ മണമാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി കാണും അറിയില്ല അവളെ ഒന്നും അറിയിച്ചിട്ടുമില്ല ഈ പഴയ അമ്മാവന്മാരും അമ്മായിമാരും ജീവനോട് ഉണ്ടോ ഇപ്പോഴും മുമ്പൊക്കെ ഒരു വിസിറ്റ് നടത്തിയിരുന്നു ഉണ്ടാവാം അന്വേഷിച്ചിട്ടില്ല അത് വേണ്ടടോ നമുക്കെങ്ങനെ വേഷം കെട്ടി കാണിച്ചാലും തോൽപ്പിക്കണ്ട കോടികൾ കണ്ടും അടുത്ത മനുഷ്യന്റെ പേരിൽ ഇന്ന് ഈ ഭൂമിയിലുള്ള ആകെ സ്വത്ത് ഈ വീടാ ബാക്കിയെല്ലാം അനിയത്തിയുടെ പേരിലല്ലേ അവളുടെ പേരിൽ എന്റെ പേരിൽ അങ്ങനെ ഒരു വേർതിരിവുണ്ടോ സേതു കാലം ചീത്തയാണ് മനുഷ്യനാണെങ്കിൽ പണത്തിനോടുള്ള ആർത്തി കൂടുതൽ കൊണ്ട് എന്തും ചെയ്യാൻ പഠിക്കാത്ത ചീത്തക്കാലം പപ്പയ്ക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുത്തിട്ട് ബാക്കി സ്വന്തം പേരിലാക്കണം സ്വാമി എന്തൊക്കെയാ പറയുന്നത് അതിൽ കാര്യമില്ല അതില്ല കോളിയോടന്മാരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ശേഖരം മുതലാളിയുടെ പഴയ കോണകം വരെ വിൽക്കുന്ന ലെവല്ല അപ്പുട്ടി ഒരു കുപ്പിയോട് എടുക്ക സ്വാമി ഓ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടി തേങ്ങാ പൊതിക്കുന്നതായ ഒരു വാർത്ത പേപ്പർ വായിച്ചോ വായിച്ചിരുന്നു പക്ഷെ ഇപ്പോഴാണ് നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായത് എന്തേലും വെറുതെ കളിക്കുന്നത് ഫോൺ ചെയ്തോ സേതു ലൈൻ കിട്ടുന്നില്ല ഏതായാലും പപ്പയും നന്ദനും പോയിട്ടില്ല എന്നുള്ള ഉറപ്പാ യാത്ര ക്യാൻസൽ ചെയ്തു ഇന്നലെ അവിടെ വിളിച്ചപ്പോ പറഞ്ഞത് അവൾക്ക് അസുഖമൊന്നുമില്ലല്ലോ അതറിഞ്ഞാ മതി ഒന്നും കാണില്ല വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും സേതുവിന് ഇന്നലെ കുഞ്ഞിപ്പാലുവിനെ കിട്ടിയോ ഓ പുള്ളിയോട് നമ്മൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ ഇങ്ങോട്ട് ചാടാന്ന് പറഞ്ഞു ഇതാരാ ഇവിടെ കുഞ്ഞിപ്പാലുവാണോ എന്താ ഒരു സസ്പെൻസ് ഇറങ്ങുമായി ഈ കുഴിച്ച ഇതെങ്ങനെ ഇവിടെ എന്താ ഡോക്ടർ മാലതി മേനോന്റെ ക്ഷമയില്ലാത്ത മോൾ ഇവിടെ എനിക്ക് പപ്പയുടെ ഏട്ടനെ കാണാൻ സംസാരിക്കാൻ എങ്ങനെ അറിഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഒരുപാട് അന്വേഷിച്ചു ഒടുവിൽ കുഞ്ഞിപ്പാലുവേട്ടൻ പറഞ്ഞു തന്നു ഫ്രണ്ടിന്റെ കാറും കടം വാങ്ങി ഇനി പോന്നു അമ്മയ്ക്കറിയാ ഇല്ല പറഞ്ഞ വിടില്ല സോ പറയാതെ ചാടി മോള് കിട്ടുന്ന സ്പീഡിൽ വണ്ടി തിരിച്ചുവിട്
വെറുതെ ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. അവരവിടെ കിടന്ന് അന്വേഷിക്കില്ലേ? പോവാം, എനിക്ക് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിവാഹത്തിന് സമ്മതമാണ്. എനിക്ക് സമ്മതമല്ല. എതിർപ്പുകളെ അവഗണിച്ച് ഒളിച്ചോടി കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു പ്രേമരോഗി പയ്യൻസിനെ ക്ഷമ എന്നിൽ പ്രതീക്ഷിക്കരുത്. ഗോൾഡ് സ്മഗ്ലിംഗ് കേസിൽ രണ്ടു ദിവസം പോലീസ് ലോക്കപ്പിൽ കിടന്ന എന്നെ അംഗീകരിക്കാൻ ക്ഷമയുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവും. അവരുടെ മാനസികാവസ്ഥ ക്ഷമ മനസ്സിലാക്കണം. ഞാനത് കാര്യമാക്കുന്നില്ല. എനിക്കറിയാം പപ്പയുടെ ഏട്ടനെ. എന്നെയോ? എന്നെ അറിയാമെന്നോ? ഇല്ല കുട്ടി, നീ അതിന് ശ്രമിക്കുകയും വേണ്ട. പൊയ്ക്കോളൂ. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഇൻഫാക്ച്വേഷൻ മാറും. സ്വാമി, ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുക്ക. താൻ കുറച്ച് ഇങ്ക് കുറുക്കി കലക്കി കോരി കൊടുക്ക്. കരയുന്ന പോലും കരയാനും പിടിക്കാനും ഞാനൊന്നും ചെയ്തില്ലല്ലോ. എന്താ പരമേശ്വരന്റെ പ്ലാൻ? സന്യാസവും അല്ലല്ലോ. എന്തായാലും വിവാഹം കഴിക്കണം, ഒരു കുടുംബം വേണം. എന്നും ഇങ്ങനെ കഴിയാൻ പറ്റുമോ? സമ്മതിക്കാം, വിവാഹവും കഴിക്കാം. അത് ഈ കുട്ടിയാവുന്നതിനോടും വിരോധമില്ല. പക്ഷെ ആ കുട്ടിയുടെ അമ്മ നിങ്ങളോട് പറഞ്ഞില്ലേ അത് നടക്കില്ലെന്ന്? അവരങ്ങനെ പലതും പറയും. അയ്യടാ, അനുവാദം കാത്തു നിന്നും കൈനീട്ടി വാങ്ങി നമ്മൾ ഇതുവരെ എന്താ ചെയ്തത്? ആ കുട്ടി തയ്യാറായി കൊണ്ട് വന്നിരിക്കുക. ഇനി ഒരു നാളും തീയതി നോക്കി നമ്മൾ അതൊക്കെ നടത്തും, അത്രേ ഉള്ളൂ. വേണോ സ്വാമി? വേണം ഉസ്താദ്. എന്നാ നിങ്ങൾ ആ കുട്ടിയെ പറഞ്ഞേക്ക്. ഇന്ന് തന്നെ കെട്ടണമെന്ന് വാശിയിലൊന്നുമല്ലോ. സമയം മറ്റ അതൊന്ന് നേരിട്ട് പറയേ, എന്നിട്ട് സന്തോഷമായിട്ട് ആ കുട്ടിയെ യാത്രയാക്കി. ക്ഷമാപണം വേണോ? പപ്പയുടെ ഏട്ടൻ എന്ത് തെറ്റാ ചെയ്തത് ക്ഷമാപണം നടത്താൻ? ക്ഷമാപണം വേണോന്ന്, തിരിച്ചു പോകുമ്പോ വഴിയിൽ നിർത്തി വല്ലതും വാങ്ങി തിന്നാനോ കുടിക്കാനോ പണം വേണോന്ന്? വേണ്ട. എങ്കി പോയിക്കോളൂ, അമ്മയെ വെറുതെ പേടിപ്പിക്കണ്ട. പോ, പോയി വരും പറയേണ്ടത്. വെറുതെ ഒരു ത്രില്ലിന് വേണ്ടി. രക്ഷിതാക്കൾ എന്ത് പറയുന്നു അതിനെ നിഷേധിക്കാൻ, വളർത്തി വലുതാക്കിയവരുടെ മുഖമടക്കി തുപ്പാൻ, അതായി തീർന്നിരിക്കുന്നു വിവാഹം. നമുക്കത് വേണ്ട കുട്ടി. ഞാൻ വരാം, ക്ഷമയുടെ അമ്മയെ കാണാം. അവർ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ച് നടത്തട്ടെ വിവാഹം. മതി, കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. ഒരുത്തി ഇങ്ങനെ ഇരിപ്പുണ്ടെന്ന കാര്യം ഒരാൾക്ക് ഓർമ്മയുണ്ടാവണം, മറന്നു പോവരുത്. നിന്നെ പോലെ ഒരു കാന്താരിമുളകിനെ ഞാൻ കെട്ടിപ്പൂട്ടിയിടുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഒരു വലിയ പ്രസ്ഥാനമായി മാറി ചുറ്റിക്കളികൾ ഒരുപാടുണ്ടാക്കും. പൊയ്ക്കോ, പോയി വരാനായി ഇപ്പൊ പൊയ്ക്കോ. ദേ സ്വാമി. പാതിരാത്തിരത്തിൻ മുന്നിൽ
വെള്ളിയാമ്പൽ തിരികൊടുത്തും തിങ്കളാൽ നിൽപ്പൂ നീ മാത്രം. നീ മൂളും പാട്ടിൽ മുങ്ങി നീ നീട്ടും മുത്തം വാങ്ങി ആരും കാണാറുള്ളിനുള്ളിൽ താളം തുള്ളും ഈറൻ സ്വപ്നങ്ങൾ. ഞാൻ മാറോടം മുങ്ങി നിവർന്നോട്ടെ. നവരാത്രി പുള്ളോർ കുടമുള്ളിൽ നീട്ടി പെൺകിടാവേ നീ വരുമ്പോൾ നെഞ്ചിലെ താലപ്പൊലി വേണം. നവരാത്രി പുള്ളോർ കുടമുള്ളി മീട്ടി കണിക്കൊന്ന പൂ മണിക്കമ്മൽ അണിഞ്ഞു പുളിയിലക്കര കസവുമുണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണിക്കൊന്ന പൂ മണിക്കമ്മൽ അണിഞ്ഞും പുളിയിലക്കര കസവുമുണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണ്ണാടി ചിന്നല തോൽക്കും ഇളനീരിൻ തീരാമധുരം എന്തോളം നുള്ളിയെടുത്തോട്ടെ. ഞാൻ നാളോളം മുങ്ങി നിവർന്നോട്ടെ. എനിക്ക് കള്ളനോട്ടടി ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യയുടെ അച്ഛന് കടം കൊടുത്തത് ഞാനങ്ങ് മറന്നേനെ. ഇനിയും വെറുതെ ഇങ്ങനെ അവധി പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാവില്ല. തമ്പിയുടെ അച്ഛൻ കേൾക്കണ്ടോ? കുറെ നേരമായി തമ്പി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, കേൾക്കാതിരിക്കുന്ന എങ്ങനെയാ? ആ കേട്ടിട്ട് നിങ്ങൾക്കൊരു കുലുക്കം ഇല്ലല്ലോ. ആണുങ്ങളായ ഉളുപ്പ് വേണേ. ഇല്ല, ഉളുപ്പില്ലാത്തവനായിപ്പോയി. അതാ എന്റെ അവസ്ഥ. വിൽക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വിൽക്കരുതോ? അല്ല, എന്തേനി വിൽക്കാനുള്ളത്? മകളെയും മരുമകളെയും ബിസിനസിന് പറഞ്ഞയക്കേണ്ടി വരും. അല്ലാതെ ഈ വീട്ടിൽ ഞാനൊന്നും കാണില്ല. തമ്പിച്ചേട്ടാ, കുറച്ചുകൂടി അന്തസ്സായിട്ട് സംസാരിക്കണം. അത്ര വലിയ മാനക്കേട് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കാശ് താടാ. നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടോടാ. നീയല്ലേ ഹോട്ടൽ മാനേജ് ചെയ്യുന്ന വലിയ കൊച്ചു മുതലാളി. നീ 50 ലക്ഷം താടാ. ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നിങ്ങളുടെ മുഖത്ത് ഞാനത് വിളിച്ചെറിയായിരുന്നു. ഇല്ലെങ്കിലും ഉണ്ടാക്കണം. ഒരു കോടീശ്വരന് അളിയനുണ്ടല്ലോ നിനക്ക്. പിന്നെ ഭാര്യയുടെ പേരിലാണെങ്കിലോ ലക്ഷങ്ങളുടെ സ്വത്തും. അതെ, അങ്ങനെ പലതും ഉണ്ടാവും. അത് വിറ്റിട്ട് ആരോ ധൂർത്തടിച്ചു കഴിഞ്ഞ പണത്തിന്റെ കടം വിട്ടാ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നിനക്ക് നിന്റെ തന്തയുടെ കാര്യത്തില് യാതൊരു ഉത്തരവാദിത്വം ഇല്ല അല്ലേ? ഇല്ല, നിനക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. നിനക്ക് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് അതിൽ ഇടപെട്ടത്? ഞാൻ അയാളുടെ മുഖത്ത് വിസ്കി ഒഴിക്കും. ചെലപ്പോ മൂത്രം വരും. കുടിക്ക, കുടിച്ച് ചാവും. എല്ലാം വിറ്റ് തൊളിച്ച് ഈ നിലയിലാക്കിട്ടിരിക്കുന്നു. ഗെറ്റ് ലോസ്റ്റ്.
കഴുത്ത് മുഴുവൻ മൂടിയ പൊന്നുവിട്ട് തന്നെയാ ഈ വീടിന്റെ പടി കയറി വന്നത്. അതിനു പുറമെ പണമായിട്ട് എന്റെ അച്ഛൻ കൊടുത്തിരുന്നു. അതല്ല ഈ വീട്ടിലെ കടങ്ങൾ വീട്ടാൻ വേണ്ടി ഗിരിയേട്ടൻ എടുത്തോണ്ട് പോയി. തികയാതെ വന്നത് എന്റെ ഷെയറായി അച്ഛൻ എഴുതി വെച്ച് പ്രോപ്പർട്ടി വിറ്റിട്ടും വീട്ടി. ഇയാളുടെ മുന്നിൽ പൊങ്ങച്ചം പറയുന്നല്ല, സത്യ. ചോദിച്ചു നോക്കാല്ലേ നന്ദനോട്, നന്ദൻ പറയും. രാജി ചെയ്തതൊരു ഭാര്യയുടെ കടമയാ, അതിലിപ്പോ ഒട്ടും വിഷമം വിചാരിക്കുകയും വേണ്ട. ചേച്ചി ഞാനിപ്പോ എന്താ വേണ്ടത് എനിക്കറിയാൻ ചേട്ടാ, നിങ്ങൾ പറഞ്ഞു തരൂ. ഞങ്ങൾ ഉപദേശിച്ചു തരണോ? തനിക്ക് ചിന്തിച്ചാൽ അറിഞ്ഞൂടെ എന്താ വേണ്ടെന്ന്. ഭർത്താവിന്റെ വീട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് തന്റെ വീട്ടിലെ പ്രശ്നമായിട്ട് കണ്ട് അതിനുള്ള പരിഹാരം എന്താച്ചാ കാണാൻ നോക്കണം. ഭർത്താവിന് അത് അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം. അതാ കുട്ടി വേണ്ടത്. ഭർത്താവിന്റെ വീട് എന്റെ വീട് എനിക്ക് അങ്ങനെ രണ്ടായിട്ട് കാണാൻ അറിയില്ല. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടുമില്ല. കേട്ടോ രാജി, തമ്പിച്ചേട്ടൻ അച്ഛനും കൊടുത്ത വായ്പ ഇപ്പൊ തിരിച്ചു ചോദിക്കുന്നെങ്കിൽ അതിന് തക്കോണമുള്ള ടൈറ്റ് ഉണ്ടായിട്ടാ. അത് കിട്ടിയില്ലെങ്കിൽ മൂപ്പര് പ്രശ്നത്തിലാകും. ഇവിടെ ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പത്മജ ഒന്ന് മനസ്സ് വെച്ചാ മതി. നന്ദന്റെ അച്ഛൻ കടമീട്ടാൻ വഴിയില്ലാണ്ട് തൂങ്ങിച്ചെത്താ, അത് പപ്പയ്ക്ക് സഹിക്കാൻ പറ്റുമോ? പപ്പയ്ക്ക് പിന്നെ മനസമാധാനം കിട്ടുമോ? അവന് പക്ഷെ വാശിയാ, വാശിയല്ല പ്രായത്തിന്റെ ഒരു ദുരഭിമാനം. അങ്ങനെ ചേച്ചി പറയരുത്. സ്വന്തത്തിനേക്കാളും ബന്ധത്തിനേക്കാളും പ്രധാനം സ്വത്തും മുതലുവാന്ന് കരുതുന്നത് ഒരുതരം കോംപ്ലക്സ് ആണ്. വേണ്ട, അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാൻ റെഡിയാ. ഇപ്പൊ തൽക്കാലം നന്ദൻ അറിയാതെയാണെങ്കിലും ഈ വീട്ടിൽ ആരും തമ്മിൽ വഴക്കടിക്കാതിരിക്കുമെങ്കിൽ ഞാൻ റെഡിയാ. എന്തിനു അച്ഛാ, അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ. തമ്പിച്ചേട്ടന് കൊടുക്കാനുള്ള പണം നമുക്ക് കൊടുക്കാം. എന്റെ പേരിലുള്ള പ്രോപ്പർട്ടീസ് പ്ലെഡ്ജ് ചെയ്താ മതി, പണം കിട്ടും. അയ്യോ മോൾ എന്തായി പറയണേ? വേറെ എന്താ ചെയ്യാച്ചാ? ഏട്ടനോട് പറയാന്ന് പറഞ്ഞപ്പോ തമ്പിച്ചേട്ടൻ അമ്പിച്ചേച്ചി സമ്മതിക്കുന്നില്ല. വിൽക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. പണയം വെക്കാൻ ഈ വീടും ഹോട്ടലും എല്ലാം പണയത്തില. ഞാൻ തമ്പിച്ചേട്ടന്റെയും അമ്പിച്ചേച്ചിയുടെയും കൂടെ പോയി ചില ഡോക്യുമെന്റ്സ് സൈൻ ചെയ്ത് കൊടുത്താ മതി. നന്ദൻ അറിയണ്ട തൽക്കാലം, പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞോളാം നന്ദനോട്. അവനും മോളുടെ ഏട്ടനും അറിയാതെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. സാരില്ല അച്ഛാ, ഞാൻ എന്ത് ചെയ്താലും ഏട്ടനൊന്നും പറയില്ല. ഈ വീട്ടിൽ ഇനി ആര് തമ്മിലും വഴക്കിടാതിരിക്കുന്ന കണ്ടാ മതി. അതിനുവേണ്ടി ഏത് പേപ്പറിൽ വേണേലും ഞാൻ സൈൻ ചെയ്യാം. എന്നാ ഇനി അംബിക പപ്പയായിട്ട് പോ, ഞങ്ങൾക്കൊരു ഇത്തിരി കാര്യമുണ്ട്. ഗിരി, നീ സാറിനൊന്നും കൊണ്ടയാക്കിയേ. അപ്പൊ സാറേ എല്ലാം പറഞ്ഞതുപോലെ നമുക്ക് വൈകിട്ട് ക്ലബ്ബിൽ കാണാം. ഓക്കെ. പരമേശ്വരന്റെ കിടപ്പാടമടക്കമുള്ള എല്ലാ സ്വത്തുക്കളുടെയും പവർ ഓഫ് അറ്റോണി അങ്ങനെ മോഹൻ തമ്പിയുടെ കയ്യിലെത്തി. വിറ്റ 7-8 കോടിയാ. വെൽക്കം വരട്ടെ. ആ ഗിരിക്ക് ഒരു പങ്ക് കൊടുക്കണം തമ്പി. കൊടുക്കാം, പക്ഷെ എന്തേലും പണമില്ല. എടോ പണം പേപ്പറാ, ആവശ്യം വരുമ്പോ പ്രിന്റ് ചെയ്തെടുക്കും. എന്റെ രീതി അതാ, തന്റേത് എനിക്കറിഞ്ഞൂടാ. പപ്പയൊന്നും ഫോണിൽ കിട്ടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഏതൊക്കെ പേപ്പേഴ്സിലാണ് സൈൻ ചെയ്തെന്ന് അറിയാൻ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് കാണിച്ചതൊക്കെ കുഴപ്പാ. അവക്കെന്തറിയാം. സണി, ഓ നമുക്ക് തിരിക്കാല്ലേ. ഉവ്വ് ഇനി വൈകാതെ അവിടെ എത്തുകയായിരിക്കും നല്ലത്. അല്ലേപ്പോ മരടി. എല്ലാവരും ചേർന്ന് അവിടെ കണ്ണീര് കുടിപ്പിച്ച് സ്വത്തുക്കളെഴുതി മാറ്റു. എന്തിനാടാ നിനക്കൊക്കെ കൂടുതൽ മണ്ണ്?
ഒരു കുഴിക്കുള്ള മതിയടാ നിനക്കും നിന്റെ തറവാട്ടിലെ മുഴുവൻ ചെറ്റകൾക്കും. അറിയണാ, പരമേശ്വരൻ എന്ന പേരിന് കൊല്ലുന്നവെന്ന് കൂടി അർത്ഥമുണ്ട്. അതോടെ മടിക്കില്ല ഞാൻ. യൂസഫിന്റെ കൂടെ ചേർന്ന് എന്റെ മുമ്പിൽ തറ നമ്പർ കളിക്കുന്നതാ തന്തയ്ക്ക് പിറക്കാത്തവനെ കടുത്തറത്ത് കടലിൽ തള്ളും ഞാൻ. നീ ഇത് കണ്ടോ? 15 വയസ്സിൽ ഒരു പൊതി ചോറിന് വേണ്ടി മാറ്റങ്കയിലെ തെരുവിൽ കത്തി നിവർത്തിയ കൈയാണിത്. പിന്നെ അത് വർഷങ്ങൾ കഴിഞ്ഞു താഴെ വയ്ക്കാൻ. ചോരയിൽ മുങ്ങി ഉണങ്ങി അറുപ്പ് മാറിയ ശേഷം എല്ലാം പിന്നിൽ കുഴിച്ചിട്ട് വെളുത്ത വസ്ത്രം ധരിച്ചടക്കുന്ന പരമേശ്വരനെ കോളിയോടന്മാർ കണ്ടിട്ടുള്ളൂ. നീയൊക്കെ കൂടെ എന്നെ കൊണ്ട് പഴയ വേഷം കെട്ടിക്ക് വരടാ. എവിടാ തമ്പി? തമ്പി, എല്ലാം അങ്ങേര് പറഞ്ഞിട്ടാണ്. യൂസഫ് ഷായും പുള്ളിയും കൂടെ പ്ലാൻ ചെയ്തതിന് എന്നെ കൂട്ടു നിർത്തുകയായിരുന്നു പരമേശ്വരൻ. പ്രോപ്പർട്ടി തമ്പിച്ചേട്ടന്റെ പേർക്ക് എഴുതി വെച്ചു. അതിന്റെ അഡ്വാൻസ് ആയി 1 കോടി രൂപ യൂസഫ് എനിക്ക് തന്നു. വീട്ടിൽ സൂക്ഷിക്കുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട് ഹോട്ടലിൽ സൂക്ഷിക്കാൻ യൂസഫ് എന്നോട് പറഞ്ഞു. 1 കോടി ഹോട്ടലിൽ വെക്കാൻ പറഞ്ഞോ? ഉവ്വ്, നന്ദന്റെ ഓഫീസ് റൂമിലെ ബ്യൂറോയിലുണ്ട്. മാഡം, ഇത് ചതിയാണ്. അവൻ നിരപരാധിയാണ്. ഓ, ഇയാളുടെ ബ്രദർ ഉള്ളോ അവൻ? കൊള്ളാം, ക്വൈറ്റ് നാച്ചുറൽ. ഗോൾഡ് സ്മഗ്ലറുടെ അളിയൻ കള്ളനോട്ട് ഇടപാട് നടത്തുന്നു. ഇനി ആരൊക്കെയുണ്ട് തന്റെ ബന്ധുക്കൾ? അണ്ടർവേൾഡ് ആക്ടിവിറ്റീസുമായി ജീവിക്കുന്നവർ. മാഡം, ഇതിന്റെ പിന്നിൽ മറ്റാളുകളുണ്ട്. എനിക്ക് തെളിയിക്കാൻ കഴിയും വിത്ത് പ്രൂഫ്സ്. ഗെറ്റ് ലോസ്റ്റ് വിത്ത് ദി ബ്ലഡി പ്രൂഫ്സ്. 1 കോടി രൂപയുടെ കള്ളനോട്ടുകളാണ് അവന്റെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തത്. ബാക്കി കഥകൾ ഞാൻ അവനെ കൊണ്ട് പറയിച്ചോളാം. ഇൻസ്പെക്ടർ, അവൻ എന്റെ ഓഫീസിൽ കൊണ്ടുവാ. മിസ്റ്റർ പരമേശ്വരൻ, വെറും 4 വർഷത്തിനുള്ളിൽ ഈ നഗരത്തിലെ ബിഗ് ഷോട്സിന്റെ ലിസ്റ്റിൽ കയറി പറ്റിയ ഒരു പ്രോപ്പർ ബാക്ക് ഹിസ്റ്ററി ഇല്ലാത്ത പരമേശ്വരൻ എന്ന പകൽമാന്യന്റെ ഇമേജ് വെട്ടിക്കീറി പരിശോധിക്കാൻ ഇതൊരു കാരണമാവുമെങ്കിൽ, അതുവഴി ചില സത്യങ്ങൾ പുറത്തു വരുമെങ്കിൽ എങ്കിൽ കൊള്ളാം അല്ലേ? ലെറ്റ്സ് സീ. അവൾക്കെന്നെ മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാനിപ്പോ. കൊണ്ടുപോകുന്ന ആരെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? ഇൻട്രോഗേഷന്റെ പേരും പറഞ്ഞ ആരെങ്കിലും അവന്റെ ദേഹത്ത് കൈവച്ചാൽ വെക്കുന്നത് ആരായാലും 2 കാലും ഇല്ലാതെ എവിടെയെങ്കിലും പെട്ടിക്കടയിട്ട് മുറുക്കൻ കച്ചവടത്തിലിരിക്കേണ്ടി വരും ഇനിയുള്ള കാലം. മനസ്സിലായ പറഞ്ഞ് പിടിക്കാം. പക്ഷേ എന്റെ ചേട്ടൻ വന്ന് അനുവാദം വാങ്ങാൻ ഞാൻ നിന്നെ കെട്ടിക്കൊണ്ട് വന്നല്ല. യു ഗെറ്റ് മീ? നിന്ന് ചിനുങ്ങാതെ വണ്ടി കയറി. കാര്യം, ഫേക്ക് നോട്ട്സ് കൈവശം വെച്ചതിനാ ഇവളുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത്. അത് വന്ന സോഴ്സ് അറിയാൻ ഇവളെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ. സർ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. തന്നെ കൊണ്ട് വല്ലതും പറയിക്കാനുണ്ടെങ്കിൽ അത് വഴിപോലെ എനിക്കറിയാം. ഇപ്പൊ തോന്നിക്കണ്ട. ഇവളുടെ പേരിലുള്ള പ്രോപ്പർട്ടീസ് വിറ്റതിന്റെ അഡ്വാൻസ് തുകയാണ് പിടിച്ചെടുത്ത 1 കോടി രൂപയുടെ കള്ളനോട്ടുകൾ. അത് സത്യമാണെന്ന പയ്യൻ സമ്മതിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇവളെ ഞങ്ങളൊന്ന് കൊണ്ടുപോകണ്ടോ? വേണ്ടടോ? കോൺസ്റ്റബിൾസ്, ടേക്ക് കെയർ. അയ്യോ, എന്തായത്? എന്താടോ സ്വാമി ഇത്? ഞാൻ എന്താടോ കണ്ടത്? എന്റെ പപ്പയെ പോലീസുകാർ പിടിച്ചുകൊണ്ടുവന്നത് താനും കണ്ടടോ? ഇതിനാണോ ഞാൻ അവളെ പൊന്നുപോലെ പൂച്ചി വളർത്തിയത്? ഇത് അവൾ അനുഭവിക്കേണ്ടതാണോ? ഞാൻ കാരണം, ഞാൻ, എന്റെ തെറ്റുകൾ. തമ്പി ഇവിടെ തന്നെയുണ്ട്. കേന്ദ്ര സഹമന്ത്രി ശിവാജി റാവു ഇല്ലേ, ആ ബാംഗ്ലൂരുകാരൻ ഫ്രോഡ്, അവന്റെ ഗസ്റ്റ് ഹൗസിൽ തമ്പിയുണ്ട്. ഏത് നരകത്തിലായാലും അവനെ എനിക്ക് വേണം. വണ്ടി എടുക്കണോ?
क्या रे मुझे पहचाना नहीं, मैं शिवाजी राव का पुराना दोस्त हूं, वो अंदर है, चल दो तंबी वन तू मेरा बंगला का अंदर आने को ताकत कहां से मिला? क्या समझा तू? मैं शिवाजी राव हूं, गरीब ब्लॉक का एक ही मंत्री, सिर्फ एक लायक हूं, मेरे साथ खेलेगा ना तेरे को खत्म करूंगा, समझा? उठी कृष्णा यंदे राजा तो तुम का तुम बोलता बोलता कोपले बोलता अरुबदिन्दे मिडिल मट्टन्नूरिन मंगलावरतेती करिक्कु कच्चवडं नडत्ति कार्वार वळि बॉम्बेयिलेत्ति नारूभा एन्न विभजारपुर मुदलालियुडे कैयाळायि कूट्टिकोडुप्पिन्टे नल्ल कृषियिडं राष्ट्रीयमाणेन्न मनसिलाक्कि महाराष्ट्र राष्ट्रीयत्तिल चुरिंग कालं कोंड कोळुत्तु मुट्टि पोंगिय पन्नी निनक्कु गोसाई भाषयिले नाक्क वळक्कान कळियू अल्ला उस्ताद एंतु वेणं पर ञान एंतु वेणं നിന്റെ കാലിനടിയിൽ അഭയം തേടി വന്ന പട്ടി എനിക്ക് വേണം തമ്പിയെ ദാ തമ്പി ചേതു ഗെറ്റ് ഇൻ വാട്ട് ദി ഹെൽ ഇവനാണ് തമ്പി കള്ളക്കമ്മട്ടത്തിൽ മഹാത്മാവിന്റെ മുഖമുള്ള നോട്ടുകൾ അടിച്ച് വിതരണം ചെയ്യുന്ന മാഫിയ ഗ്രൂപ്പിന്റെ ആടുതല്ലി. സത്യം പുറത്തു കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളവരുണ്ടെങ്കിൽ ശ്രമിച്ചോക്ക്, കുറേ ഉണ്ടോ ഇവനൊക്കെ പറയാൻ? തനിക്ക് ആരും ഇങ്ങോട്ട് കയറി വരാൻ അനുവാദം തന്നെ? എടാ ആരോട് ചോദിച്ചിട്ട് കാര്യം ഇങ്ങോട്ട് എഴുന്നള്ളിയെന്ന്? മാഡം വർമ്മ, ഈ മുഖം ദർശിക്കാൻ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാൻ എനിക്ക് സമയവും സൗകര്യമില്ലായിരുന്നു. ഞാൻ കയറി വന്ന വർഷ വർമ്മയുടെ കിടപ്പറയിലേക്കൊന്നുമല്ലോ ഇത്. നിങ്ങളുടെ ഓഫീസ് കം റെസിഡൻസ് ആയതുകൊണ്ടാണ് ഇവൻ ഈ നാട്ടിൽ നിന്ന് മുങ്ങിയനെ. പിന്നെ മുസോറി ട്രെയിനിങ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ എല്ലാവരും കൂടെ വിചാരിച്ചാലും ഇവനെ പിടികിട്ടില്ല. ിയത് പാവപ്പെട്ട നിങ്ങളൊക്കെ വിചാരിച്ചാൽ അവിടം വരെ കയറി ചെല്ലാൻ കഴിഞ്ഞേക്കും, പക്ഷെ നീട്ടിപ്പിടിച്ചൊരു സല്യൂട്ട് അടിച്ചിട്ടിങ്ങ് തിരിച്ചു പോരണം. അക്കാര്യത്തിൽ നിങ്ങളുടെ വർഗത്തോട് എനിക്ക് സഹതാപമുണ്ട്. ലോക്കൽ സിനിമകളിലെ പോലീസ് ഹീറോമാരെ അനുകരിച്ച് മസിൽ പിടിച്ച് ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊന്നും നീതിന്യായ വ്യവസ്ഥിതികൾ ഈ നാട്ടിൽ പരിരക്ഷിക്കപ്പെടുകയില്ല. എന്റെ അനിയത്തിയും അവളുടെ ഭർത്താവും ചെയ്യാത്ത കുറ്റത്തിന് ലോക്കപ്പിൽ കിടക്കാണ്. എനിക്ക് അവരെ വിട്ടു കിട്ടിയേ പറ്റൂ. ഇവനാണ് അകത്ത് കിടക്കേണ്ടവൻ. ലുക്ക്, നിങ്ങൾ ആദ്യം മുറിവിട്ട് പോണം. ഞങ്ങൾ ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. ഐ ആം ആസ്കിംഗ് യു ടു ഗെറ്റ് ഔട്ട്. ഞാൻ പുറത്തുണ്ടാവും, പക്ഷേ അവരെയും കൊണ്ട് ഞാൻ പോവും. കുഞ്ഞി പല സ്ഥലത്തെത്തിയ പുള്ളിക്കാരൻ ട്രിവാൻഡ്രത്തേക്ക് വിളിച്ചു കഴിഞ്ഞു. താമസിയാതെ കമ്മീഷൻ ഇൻസ്പെക്ഷനും കിട്ടും. ഈ കമ്മീഷൻ ഈഗോ പാർട്ടിയാണെന്നേ ഉള്ളൂ, കറക്റ്റഡ് അല്ല. മറ്റാർക്കും വേണ്ടി ആക്ട് ചെയ്യുന്നതല്ല അവര്. എന്തായി എന്താവണം? എന്റെ പെങ്ങളും ലോക്കപ്പിലാ. നീയൊക്കെ കൂടെ കാണിച്ച തന്തയില്ലായ്മയ്ക്ക് അവൾ കണ്ണീര് കുടിക്കുക. അപ്പോ എന്റെ മുമ്പിൽ കാണരുത്. ഇല്ല പരമേശ്വരൻ, ഞാൻ മൊഴി കൊടുക്കാനാണ് വന്നത് കമ്മീഷണറെ കാണാൻ. തമ്പിയെക്കുറിച്ചും യൂസഫിനെ കുറിച്ചും എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ പറയാം. നന്ദനും പപ്പയും പുറത്തു കൊണ്ടുവരാൻ ഇനി ഞാൻ അകത്ത് കിടക്കണമെങ്കിൽ അതിനും ഞാൻ തയ്യാറാ. ഹലോ ജി സാർ, ബോംബെ. ഹലോ. ആ അച്ഛാ നൈനെ ഞാൻ കരുങ്ക. യൂസഫ് സ്ഥലത്തുണ്ട്. ഫാൽക്കൺ മറൈൻസിന്റെ സീ സൈഡ് ഗസ്റ്റ് ഹൗസ് എത്തിപ്പിക്കോ, അല്ലെങ്കിൽ എയർപോർട്ട്. ഷാർജ ഫ്ലൈറ്റിൽ അവൻ പോകരുത്, അവനെ എനിക്ക് കിട്ടിയിരിക്കണം. സാർ വാ. ബോംബെയിൽ പോലീസ് കമ്മീഷണർ ആയിരുന്ന ദേവൻ വർമ്മയുടെ. അതെ. ഇവിടെ വർഷ മോളാണ്. സുഖം. അമ്മ, അമ്മ എന്താ അയാളോട് സംസാരിച്ചത്? Do you know who he is? മറക്കാൻ കഴിയില്ല. നിന്റെ അച്ഛനെ കൊന്നവരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചത് ആ മനുഷ്യനായിരുന്നു. അയാളില്ലായിരുന്നെങ്കിൽ എന്റെ മോൾ അനാഥയായി പോകുമായിരുന്നു. ഓ ഗോഡ്, ഉസ്താദ് അയാളാണോ ഇത്? ഓ കൺട്രോൾ റൂം.
ഞാൻ കമ്മീഷണറാണ്. ഏട്ടാ പപ്പ ഏട്ടാ പപ്പ എക്സ്ക്യൂസ് മീ എന്നോട് ക്ഷമിക്കണം. എനിക്കറിയില്ലായിരുന്നു എനിക്ക് എന്റെ അമ്മയെങ്കിലും തിരിച്ചു കിട്ടിയതിന് കാരണക്കാരനായ നിങ്ങളോട് ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. യു ആർ ഡൂയിങ് യുവർ ഡ്യൂട്ടി. വെറുപ്പായിരുന്നു എനിക്ക് മുന്നിൽ വരുന്ന ക്രിമിനൽസ് എല്ലാവരോടും. എല്ലാവരെയും എന്റെ ശത്രുക്കളായി ഞാൻ കണ്ടു. എല്ലാവരുടെയും മുഖത്ത് ഞാൻ എന്റെ അച്ഛന്റെ കൊലയാളികളെയാണ് കണ്ടത്. സോറി. അനിയത്തിയും മിസ്റ്റർ നന്ദനെയും നിങ്ങൾക്ക് കൊണ്ടുപോകാം. തമ്പി എല്ലാം സമ്മതിച്ചു കഴിഞ്ഞു. യൂസഫിനെ ഞങ്ങൾ പൊക്കിക്കോളാം. വിഷ് യു ഗുഡ് ലക്ക്. പക്ഷെ കിട്ടാൻ വഴിയില്ല. അവൻ എന്റെ കയ്യിലേ വന്ന് വീഴു. സി മാഡം. സമി ഇവരുമായിട്ട് വീട്ടിലേക്ക് പോകും. നമുക്ക് ഒരുമിച്ച് പോകാനായിട്ട്. ഞാൻ പുറകെ വരാം. എനിക്ക് കുറച്ച് ജോലിയുണ്ട് മോളെ. ചെല്. ആരാ? ആലിയാപ്പു പറഞ്ഞേപ്പിച്ചതാ സാറിനെ വീട്ടിൽ വിടാൻ. അതെ, നമുക്ക് സ്വകാര്യമായിട്ടൊന്ന് കാണാൻ ഒരു ചാൻസ് നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. ഞാനും എന്റെ പെങ്ങളും അളിയനും പുറത്തിറങ്ങി അല്ലേ. അവരൊരു ചുവന്ന സെന്നിൽ വീട്ടിലേക്ക് പോകാം. നോക്ക് നമ്മുടെ മുമ്പിൽ ആ വണ്ടി ഉണ്ടോന്ന് നോക്ക്. ഉണ്ടല്ലോ. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ബമ്മെന്ന് കത്തി ഒരു തീകോളമായി മാറുന്ന കാണണോ? യൂസഫ്, ദാ നോക്ക്. ഈ വിരൽ ഈ ബട്ടണിൽ അമരുമ്പോൾ അത് സംഭവിക്കും. യൂസഫ്, എന്തിനാണിത്? യൂസഫ്, നിന്റെ അനിയത്തിയുടെ വിവാഹം അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ നടത്തി. അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് നീ തിരിച്ച് നടത്തിയ പ്രതികാരം വളരെ കൂടുതലായിരുന്നു. മതി യൂസഫ്, മതിയാക്ക്. ഇല്ലടാ പന്നി, മതിയാക്കില്ല. നീ ഒരു നിക്കാഹ് നടത്തി, അതുവഴി എനിക്ക് നഷ്ടപ്പെട്ട എന്താ നിനക്കറിയോ? മതിയാക്കില്ല ഞാൻ. ആ ചെക്കനെയും പെണ്ണിനെയും കൊന്നിട്ട് എനിക്കൊന്നും കിട്ടില്ല. പക്ഷെ എനിക്ക് എന്റെ നഷ്ടം നികത്തണം. അതൊഴിച്ച് നിനക്ക് എന്തും ചോദിക്കാം. അവരുടെ ജീവൻ ഒഴിച്ച് ഞാൻ തരാം യൂസഫ്. പണം എന്റെ സമ്പാദ്യം മുഴുവനും. യൂസഫ്, പഠിച്ചവനെ വിചാരിച്ച് നീ അത് ചെയ്യരുത്. പകരം നീ എന്തും തരുമോ? തരും. എങ്കിൽ താടാ. പരമേശ്വരനെ ഉസ്താദാക്കിയ പരമേശ്വരന്റെ വലത് കൈ താ എനിക്ക്. അതെനിക്ക് വേണം. അതെനിക്ക് താ. കുട്ടി കരച്ചിൽ നിർത്തി പോയി കിടന്നുറങ്ങ്. ഒരു ചെറിയ ആക്സിഡന്റ്, ഓടുന്ന വാനിൽ നിന്ന് തെറിച്ചു വീണിട്ട് ഇത്രയല്ലേ പറ്റിയുള്ള നാശശിക്ക്? രണ്ടോ മൂന്നോ ആഴ്ച കോയമ്പത്തൂർ പോയി കിടന്നാ അതങ്ങോട്ട് ശരിയാവും. എന്റെ മോളെ പോയി കിടന്നുറങ്ങ്. നന്ദാ പപ്പയെ കൊണ്ടുപോയി കിടത്ത്. ഏയ് ചെല്ലേ. രാവിലെ പപ്പ എന്നെ അന്വേഷിക്കും. കോയമ്പത്തൂര് പോയി കൈയുടെ ഒടിവ് നേരെയാക്കാൻ. അത് പറയാൻ സ്വാമിയോട് ഉണ്ടാവണം. ആലിയാപ്പൂനും സേതുവിനും ഇവിടെ വേറെ ചില ജോലികളുണ്ട്. ഞാൻ തനിച്ചൊരു യാത്ര പോകുന്നു. ബോംബെയിൽ നിന്നും വന്ന മെസ്സേജ്. അവൻ യൂസഫ് ഷാ പറന്നു കഴിഞ്ഞു. കടലും കടന്ന് ദുബായിലേക്ക്. എനിക്കവനെ അവിടെ വച്ച് കാണണം.
सुवर का बच्चा मैं आता हूं। കയ്യെത്തും ദൂരത്ത് നീയുണ്ട്. നീ കാണില്ല മയത്തിന്റെ തലയ്ക്കരികിൽ കത്തിച്ചു വെക്കുന്ന ചന്ദനത്തിരികളുടെ മണം വരുന്നുണ്ടോ യൂസർ? ഇപ്പൊ എനിക്ക് മരണത്തിന്റെ രൂപമാണ്, മരണത്തിന്റെ രൂപവും നിറവും മണവും. എടാ തുലിയാർ മണിയൻ യൂസഫ് ഷാ, നീ എന്ത് കരുതി? അമ്മയുടെ ഗർഭപാത്രം പോലെ സുരക്ഷിതമായ ഒരു താവളമാണ് മിഡിൽ ഈസ്റ്റ് എന്ന്. ഇന്ത്യ എന്ന വാതിലുകൾ മുഴുവൻ മലർത്തെ തുറന്നിട്ട് ഒരു മഹാരാജ്യത്തിനകത്ത് എന്ത് തന്ത്രമില്ലായ്മയും കാണിക്കാം. എന്നിട്ട് ഇങ്ങോട്ട് പറന്നാൽ ഇവിടെ ഷേഖുമാരുടെ നീളം കുപ്പായത്തിനടിയിൽ സുഖം സുരക്ഷിതമെന്നോ? ഇല്ല യൂസഫ്, അഞ്ചു നേരവും നമസ്കരിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കൾ എനിക്കിവിടെയുണ്ട്. ഞാൻ നിന്നെ കൊല്ലുന്ന നിമിഷത്തിനായി പ്രാർത്ഥിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ. പൊറുക്കാവുന്നതെല്ലാം ഞാൻ പൊറുത്തിട്ടേ ഉള്ളൂ. പക്ഷെ ഒന്നിനു പുറകെ ഒന്നായി നീ കളി നിർത്താതെ കളിക്കുകയായിരുന്നില്ലേ? ഇനി എന്റെ ഊഴമാണ്. ഗെറ്റ് റെഡി ഫോർ ദ എൻഡ് ഗെയിം യു സൺ ഓഫ് എ ബിച്ച്.
നൽകാൻ തയ്യാറായ വിട്ടിത്തം ഞാൻ ഒരിക്കൽ കാണിച്ചു. അപ്പൊ നീ എന്റെ വലുത്ത് കയ്യിലെ എല്ലിന്റെ ബലം പരിശോധിച്ചു. ഇനിയുമില്ല, ഇനിയും എന്റെ ജീവിതം ലക്ഷ്യമാക്കി നീ വരാതിരിക്കാൻ, ഇനിയും എന്റെ നേരെ നീ ഒരു ചെറു വിരൽ പോലും അനക്കാതിരിക്കാൻ യൂസഫ്, എണ്ണക്കിണറുകളെ ഗർഭം ധരിച്ചു കിടക്കുന്ന ഈ മണൽക്കാട്ടിൽ നിന്ന് പരമകാരുണികനായ അള്ളാഹു നിനക്ക് ആയുസ് നീട്ടിത്തന്നാ മാത്രം നീ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞു വാ. എന്താ ചൂട് കോയമ്പത്തൂര്? ശിവനേ ശിവനേ. അങ്ങനൊരു പേരുണ്ട് എന്റെ ഏട്ടന്? കേൾക്കുന്നവർക്കൊക്കെ പേടി തോന്ന, മീശയൊക്കെ പിരിച്ച് കണ്ണൊക്കെ ചോപ്പിച്ച് പറയൂ ഏട്ടാ. എന്താ കഥ? ഉസ്താദ് എന്ന് വെച്ചാൽ ദാ മുകളിലിരിക്കുന്ന സാക്ഷാൽ പരമേശ്വരനല്ലേ ഉസ്താദ്, താഴെ ഇരിക്കുന്ന ഈ പരമേശ്വരൻ പാവമല്ലേ? നിനക്കെന്നെ അറിയില്ലേ മോളെ, എനിക്ക് അങ്ങനെയൊക്കെ ആകാൻ കഴിയുമോ? അതോ ആരൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കേയില്ല. എനിക്കറിയാം എന്റെ ഏട്ടനെ.